കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ലൈവായിട്ട് വരുവാൻ കർത്താവ് കൃപ തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൽ പറഞ്ഞതുപോലെ സംവാദത്തിൻ്റെ വിശകലനമാണ് അടൂരിൽ നടന്ന ഏപ്രിൽ ഇരുപതാം തീയതി നടന്ന സംവാദത്തിൻ്റെ വിശകലനമാണ് ഇവിടെ നടക്കുന്നത് ലൈവായിട്ട് സംവാദം തുടർച്ചയായി സംപ്രേഷണം ചെയ്യുകയും അതിന് വ്യക്തമായ ദൈവോജനാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ മുൻ മൂന്ന് ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു ഇതിൻ്റെ നാലാമത്തെ ഭാഗമാണ് നാലാമത്തെ ഭാഗത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോദ്യോത്തര വേളയാണ് അതായത് നാല് ചോദ്യങ്ങൾ അറ്റർണിറ്റി പക്ഷത്തു നിന്നും നാല് ചോദ്യങ്ങൾ ഏകദൈവ വിശ്വാസ പക്ഷത്തു നിന്നും അതുപോലെ പിന്നെ പത്ത് ചോദ്യങ്ങൾ കാണികളുടെ പക്ഷത്തു നിന്നും അങ്ങനെ പതിനെട്ട് ചോദ്യങ്ങളാണ് ഇന്ന് മീൻസ് ഈ വേളയിൽ മുഴുവൻ ഉൾക്കൊള്ളുന്നത് അതിൽ നാല് ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് രണ്ട് ചോദ്യങ്ങൾ ട്രിനിറ്റി പക്ഷത്തു നിന്നും രണ്ട് ചോദ്യങ്ങൾ യേശുനാമ ഏകദൈവ വിശ്വാസികളുടെ പക്ഷത്തു നിന്നുമുള്ള രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ ആകെ നാല് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് വളരെ രസകരമായ ഒരു സെഷനാണ് കാര്യം ചോദ്യോത്തരവേള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഡിബേറ്റിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത് കാര്യം എതിരാളിയുടെ ചോദ്യങ്ങളെ നേരിടുക എന്ന് പറയുന്നതും ദൈവവചനാടിസ്ഥാനത്തിൽ നേരിടുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കാണികൾക്കാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അതിനേക്കാളുപരി നിങ്ങൾക്ക് സത്യം മനസ്സിലാകുവാനുള്ളൊരവസരമായി അത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിലെ ഓരോ ഉത്തരങ്ങളും ദുരുപദേശമാണോ യഥാർത്ഥ സത്യോപദേശമാണോ എന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് സംവാദകരായ ഞാനോ പാസ്റ്റർ അനിൽക്കുടിത്തോട്ടമോ അല്ല അത് തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളിൽ പരിശുദ്ധാത്മക പ്രവർത്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ ഞങ്ങളേതാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ എന്ന് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പല ഇൻട്രൊഡക്ഷനും ഞാൻ ഞാനിതിന് കൊടുത്തിട്ടുണ്ട് യേശു ക്രിസ്തുവിന് ഭ്രാന്താണോ എന്ന് പറയുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്ബലിൻ്റെ പ്രതിനിധിയായിട്ടാണ് പാസ് നൽകൂർത്തോട്ടം ഈ സംവാദത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അത് അതതിൻ്റെ പുറകിൽ നമ്മുടെ ലിനു പാസിൻ്റെ ഇമേജ് നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ പുറകിൽ ചർച്ച് ഓഫ് കോഡിൻ്റെ ലോഗോ അടക്കമുണ്ട് ഈ സംവാദത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചർച്ച് ഓഫ് കോഡിൻ്റെ പ്രതിനിധിയായിട്ടാണ് പാസ്റ്റർ അനിൽകൂട് തോട്ടം ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ ചർച്ച് ഓഫ് കോഡ് ഫുൾ ഗോസ്പൽ മുളക്കഴ ആ സ്ഥാനമായിട്ടുള്ള സഭയുടേതാണെന്നാണ് ഞങ്ങളെ സഭയ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫ് അറിയിച്ചിരിക്കുന്നത് സഭയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്തായാലും നമുക്ക് ഈ സംവാദത്തിലേക്ക് അടക്കാം അപ്പോൾ ചോദ്യോത്തരവേള ആരംഭിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉത്തരം ഉത്തരം ചോദ്യങ്ങളാണെങ്കിൽ ഏതാണെന്ന് ആദ്യമേ വ്യക്തമാക്കിയതിന് ശേഷം സംവാദീകരിക്കണം ആ ചോദ്യം ആ രീതിയിൽ അത് പറഞ്ഞിട്ട് വേണം വിശദീകരണം പറയേണ്ടത് ആ ഒരു കാര്യം ഞാൻ ഇതിനു നിന്ന് പറഞ്ഞു ആ ഒരു ഡിമാൻഡ് ലാസ്റ്റ് മൊമന്റിൽ പാസ്ലാനിൽ കൊടുത്തോട്ടം കൊണ്ടുവന്നാണ് ജോൺ വഴി പാർസണലിനൊടുത്തോട്ടമാണ് ആ ഒരു ഡിമാൻഡ് വെച്ചത് ഈ അതായത് ഒറ്റവാക്കിൽ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം അത് വിശദീകരിക്കണം അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു പുകമാറ സൃഷ്ടിച്ചിട്ട് പോകാൻ പാടില്ല ഒറ്റവാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങൾ അതുപോലെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണോ യേശു ദൈവമാണോ ദൈവമാണ് എന്തുകൊണ്ട് ദൈവമാണ് അല്ലെങ്കിൽ ദൈവമല്ല എന്തുകൊണ്ട് ദൈവമല്ല ആ അത്തരത്തിൽ ഉത്തരം പറയണം എന്നൊരു വാശി പാസണലിന് കൊടുത്തോട്ടമാണ് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് ഞാൻ സർവാത്മന അത് സ്വാഗതം ചെയ്യുകയായിരുന്നു ഒറ്റവാക്കിൽ ഉത്തരം വേണ്ട ചോദ്യം ചോദ്യങ്ങൾക്ക് കൃത്യമായി അങ്ങനെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് എന്നാൽ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഉത്തരം പറയാൻ പറ്റുകയില്ല ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒരു പറ്റുള്ളൂ ഒറ്റവാക്കയം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് പോവാം ചോദ്യകർത്താവിന് എടുക്കാവുന്നത് എൻ്റെ ചോദ്യം ശ്രദ്ധിക്കണം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു അപ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന് ന്യായവിധി കിട്ടി അപ്പോൾ തന്നെ പിതാവും പുത്രനും ഒരാളാണെന്ന് വണ്ണസ് പറയുന്നു അപ്പോൾ ഈ ന്യായം വിധിക്കുന്നത് ഇവർ ഇവരുടെ വീക്ഷണത്തിൽ പിതാവ് തന്നെയാണ് കാരണം പിതാവ് പുത്രന് കൊടുത്തു പുത്രൻ ന്യായം വിധിക്കുന്നു അപ്പോൾ തന്നെ പിതാവ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തൊരാൾ ന്യായം വിധിക്കാതെ കൈവിട്ടിട്ടുണ്ട് എനിക്ക് വേണ്ട ഈ റോള് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതാരാണ് ഒന്ന് വിശദീകരിക്കണം ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം ന്യായവിധി പിതാവ് ചെയ്യാതെ പുത്രന് കൊടുത്തു വണ്ണസ് വീക്ഷണ അനുസരിച്ച് പിതാവും പുത്രനും ഒരാളാണ് ഒരാളായിരിക്കെ പുത്രൻ ന്യായവിധി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും പിതാവ് ന്യായവിധി എന്ന് പറഞ്ഞാലും ഒന്നാണ് അപ്പൊ ഈ ന്യായവിധി ചെയ്യാത്ത ആളാരാണ് ഒരാള് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് മൂന്നാല് ആളുകളില്ലല്ലോ ദൈവം ഒരുവനല്ലേ ഉള്ളു അപ്പൊ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തതാണോ എന്നുള്ള ചോദ്യം തന്നെ അഡ്രസ് അഡ്രസ് ചോദ്യം അഡ്രസ്സിന്റെ ചോദ്യമല്ല എന്നാലും ഇവിടെ എല്ലാവർക്കും ചെറിയൊരു സംശയമുണ്ട് ഇത് അഡ്രസ് ട്രിന്റിക്കാർ ചോദ്യമാണോ ചോദ്യമാണോന്ന് ശരിക്കും അഡ്രസ് അഡ്രസ്സീൻ്റെ ചോദ്യം കാര്യം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം ഞാൻ വിധിക്കുന്ന ഒരു ദൈവമാണ് അപ്പോൾ പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ പുത്രം ന്യായം വിധിക്കുന്ന ദൈവം അപ്പോൾ ന്യായം വിരിക്കാത്ത ദൈവം പിതാവും മൊത്തം എത്ര ദൈവങ്ങളായി രണ്ട് ദൈവങ്ങളായി പല ആളുകളുണ്ട് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് ന്യായവിധി കൊടുത്തു അപ്പോൾ പിതാവായ ദൈവത്തിനായിരുന്നു ന്യായവിധി ഉണ്ടായിരുന്നു പുത്രനായ ദൈവത്തിന് ഇല്ലായിരുന്നു അപ്പോൾ പുത്രനായ ദൈവത്തിന് പിതാവായ ദൈവം ന്യായവിധിയങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ പുത്രനായ ദൈവം ന്യായവിധി നടത്തിയെന്ന് ഇട്ടർണിറ്റി പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടത് ഭയങ്കര വലിയൊരു ഗതികേടായിട്ടുണ്ട് ഈ കാര്യം അപ്പം ന്യായവിധി ഉണ്ടായിരുന്ന ദൈവമുണ്ട് ന്യായവിധി ഇല്ലാതിരുന്ന ഉണ്ടെന്ന് വരും ഒരു ദൈവം മറ്റൊരു ദൈവത്തിന് ന്യായവിധി കൊടുക്കുന്നു അതായത് ന്യായം വിധിക്കുന്ന പവറുള്ള അതോറിറ്റി ഉള്ള പിതാവായ ദൈവം ന്യായം വിധിക്കുന്ന അതോറിറ്റി ഇല്ലാതിരുന്ന പുത്രനായ ദൈവത്തിന് ന്യായവിധിക്കുള്ള അതോറിറ്റി കൊടുത്തു എന്ന് ട്രിനിറ്റി പ്രകാരം പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ പിന്നെ ട്രിനിറ്റി പൊട്ടിയില്ലേ അപ്പം മൊത്തം എത്ര ദൈവമായി അവിടെ ന്യായവിധിക്ക് പവർ ഉള്ളൊരു ദൈവം ന്യായവിധിക്ക് പവർ ഇല്ലാത്തൊരു ദൈവം അപ്പം മൊത്തം എത്ര ദൈവമായി രണ്ട് ദൈവങ്ങളോ പിന്നെ നിങ്ങൾ ഈ സമതുല്യരാണെന്നൊക്കെ പറഞ്ഞോടങ്ങണം എന്റെ ലോജിക്ക് എന്താ ന്യായവിധിയുടെ അവകാശം പുത്രന് കിട്ടുന്ന പിതാവിൽ നിന്ന് അപ്പൊ പുത്രന് അവകാശം ഇല്ലായിരുന്നു ന്യായം വിധിക്കാനുള്ള പവർ ഇല്ലാത്ത ആൾ എങ്ങനെ പിതാവിനോട് സമതുല്യനാവുന്നേ അതാണ് ഇതൊരിക്കലും തൃത്തം എന്ന് പറയുന്ന ആശയത്തിന് ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കാര്യം തൃത്വം എന്ന് പറയുന്നത് ദുരുപദേശമായ ബഹുതു ബഹുദൈവ ഉപദേശമായി ആ ബഹുദൈവ വിശ്വാസമായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ചോദ്യം തന്നെ കാര്യം പിതാവായ ദൈവത്തിന് മാത്രമാണ് ന്യായവിധിക്കുള്ള അവകാശം ആ ദൈവമല്ല പുത്രൻ പുത്രൻ വേറെ ദൈവമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെയാണെന്ന് പറയുന്ന പ്രശ്നമില്ല നമ്മൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല ഈ ഡിബേറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല പിതാവായ ന്യായവിധിക്ക് ഒരു ദൈവമുണ്ട് അത് പിതാവാണ് ന്യായവിധിക്ക് അവകാശമുള്ള പിതാവായ ആ ദൈവം പുത്രനായ ദൈവത്തിന് അവകാശം കൊടുത്തിട്ട് പുത്രൻ ന്യായവിധി നടത്തുന്നു എന്ന് പറയുകയും ആ പിതാവായ ദൈവമല്ല പുത്രനായ ദൈവം എന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ട് ദൈവങ്ങളായി എന്നുള്ളത് ഈ പറയുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രതിനിധിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല അപ്പോൾ തൃത്വവിശ്വാസപ്രകാരം ഈ ചോദ്യത്തെ അഭിമുഖീകരിച്ചാൽ രണ്ട് വ്യത്യസ്ത ദൈവങ്ങൾ ന്യായവിധിക്ക് അധികാരമുള്ള ദൈവം ന്യായവിധിക്ക് അധികാരം സ്വയം ഏൽപ്പിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു മറ്റൊരു ദൈവത്തിന് കൊടുക്കുന്നു ഈ കൊടുത്തയാളും കൊടുത്ത ഈ ഏൽപ്പിക്കപ്പെട്ടയാളും ലഭിച്ചയാളും രണ്ടും രണ്ട് വ്യത്യസ്ത ആളുകളാണ് ആ ദൈവമല്ല ഈ ദൈവം പിതാവായ ദൈവമല്ല പുത്രാൻ ദൈവം ഇപ്പം മൊത്തം എത്ര ദൈവം നിങ്ങൾ എന്നും എണ്ണി പറ ന്യായവിധിക്ക് അധികാരമുള്ള ദൈവം ന്യായവിധികളുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട ദൈവം മൊത്തം എത്ര ദൈവമായി രണ്ട് ദൈവം അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ ദൈവം അല്ലെന്ന് വരും തൃത്വം ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ഉള്ളത് പിതാവ് ദൈവമല്ല അല്ലെങ്കിൽ പുത്രം ദൈവമല്ല രണ്ട് പേരും ദൈവമാണെങ്കിൽ ഈ പറയുന്ന പരിപാടി നടക്കില്ല അപ്പൊ ന്യായം രസകരമായ ഇതിനകത്തോണ്ട് നമുക്ക് കാണാം അതിന്റെ യേശുനാമ ഞങ്ങളുടെ അപ്പസുലിക് ഉപദേശപ്രകാരം ഏകദേവി വിശ്വാസ ആ ചോദ്യം എന്താണെന്ന് ഞങ്ങൾ പറയാം അദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായ നമ്മുടെ എല്ലാവരുടെയും പിതാവും സൃഷ്ടാവുമായ ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായി അവൻ ദൈവ സമാനത മുറുക പിടിക്കാതെ ഇക്വാലിറ്റി വെത്ത് കൂടുള്ള ദൈവത്തോടുള്ള സമത്വമല്ല കാര്യം അവൻ ദൈവം തന്നെയാണ് പിന്നെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയാമല്ല അപ്പം രണ്ട് ദൈവമായി പോകും അപ്പോൾ ദൈവത്തോടുള്ള സമത്വമല്ല ഐ ഇക്വാലി ഐസോ ഓ അതായത് ദൈവ സമാനത മുറുക പിടിക്കാതെ അതായത് ദൈവം തന്നെയാണ് ഞാൻ എന്നുള്ള ആ സമാനത മുറുകെ പിടിക്കാതെ അതായത് വചനം ദൈവത്തോടു കൂടിയായിരുന്നു വരുമ്പോൾ വചനം ദൈവമായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനത് തന്നെത്താന് താഴ്ത്തി ദാസരൂപമെടുത്ത് മനുഷ്യനായി മനുഷ്യത്വത്തിൽ ും സംസാരിക്കുന്നവനായിട്ടാണ് കാര്യം ഒരുപോലെ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യത്വത്തിൽ സംസാരിച്ച ഭാഗങ്ങൾ ബൈബിളിലുണ്ട് ഉണ്ട് മനുഷ്യത്വത്തിൽ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവനാര അവൻ രാജാവാണ് ഇസ്രായേലിന്റെ മാത്രമല്ല സകല ഭൂമിയുടെയും രാജാവായി ഭൂമിയെ ഭരിക്കാനും പ്രതിഫലവുമായിട്ട് വരുന്ന രാജാവാണ് അവൻ അപ്പോ ഇസ്രായേലിന്റെ രാജാവായ മഷിഹ ഇസ്രായേലിന്റെ മഷിഹിക സങ്കല്പം അനുസരിച്ചിട്ട് ഇസ്രായേലിന്റെ രാജാവായ മഷിഹിയാണ് ഇനി രണ്ടാമത് കടന്നു വരുന്നതും ന്യായം വിധിക്കുന്നതും സാത്താൻ കാണുമ്പോൾ ദുരാത്മാ കാണുമ്പോൾ പറയുന്നത് എന്താ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര നീ കാലത്തിന് മുന്നേ ഞങ്ങളെ പീഡിപ്പിക്കാൻ എന്തിന് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇനി ന്യായം വിധിക്കാൻ വേണ്ടി യേശു ക്രിസ്തു വരുന്നൊരു ദിവസം ഇസ്രായേലിന്റെ രാജാവെന്ന അതേ പദവിൽ ക്രിസ്തു അഥവാ അഭിഷിക്തൻ അഥവാ രാജാവെന്ന ഇസ്രായേലിന്റെ രാജാവായ മനുഷ്യൻ എന്നുള്ള പദ ആ രീതിയിൽ യേശു ക്രിസ്തു വീണ്ടും വരും അപ്പോ അദൃശ്യനും സർവ്വവ്യാപിയുമായ ദൈവം എന്നുള്ള നിലയിൽ പിതാവായ സൃഷ്ടാവായ ദൈവം എന്നുള്ള നിലയിൽ അവനാണ് ശരിക്കും പറഞ്ഞാൽ ജഡ്ജ് ചെയ്യേണ്ടത് ഒരു മനുഷ്യനാണ് ഇവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ രാജാവിനെ ദൈവം സകല ഇസ്രായേലിന്റെ ആദിജാതൻ എന്ന് പറയുന്നത് തന്നെ സകല ജാതികളിൽ വെച്ചിട്ട് ഭരിക്കേണ്ടത് ഇസ്രായേലിന്റെ രാജാവായിട്ട് വരുന്നവനാണ് പക്ഷെ ആ രാജാവായിട്ട് വരുന്നവൻ ഈ ദൈവം തന്നെ ഈ ന്യായവിധിയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യൻ ഇസ്രായേലിന്റെ രാജാവായ ഈ മനുഷ്യപുത്രൻ അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ വെറുമൊരു മനുഷ്യനല്ല അവൻ ദാവീദിന്റെ വംശം മാത്രമല്ല അവൻ ദാവീദിന്റെ പേരും കൂടെയാണ് അവൻ വെറുമൊരു മനുഷ്യനല്ല അവൻ മഹാദൈവവും കൂടെയാണ് അവൻ വെറുമൊരു ദൈവപുത്രനല്ല അവൻ ദൈവം തന്നെയാണ് അവൻ വെറുമൊരു വചനം മാത്രമല്ല വചനം ദൈവം തന്നെയാണ് അവൻ വചനം ജഡരൂപം എടുത്താന്ന് പറയുമ്പോൾ തന്നെ വചനം ദൈവം തന്നെയാണ് അപ്പോ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ന്യായവിധി കൊടുക്കുന്നത് ഇസ്രായേലിന്റെ രാജാവാണ് ന്യായം വിധിക്കേണ്ടത് എന്ന് ഞാനിവിടെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞല്ലോ ന്യായം വിധിയുടെ അവകാശം കൊടുക്കുന്നത് ദൈവമാണ് അതായത് അദൃശ്യനായ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പിതാവും സൃഷ്ടാവുമായ ദൈവമാണ് ഇസ്രായേലിന്റെ രാജാവായ മനുഷ്യനായ മനുഷ്യപുത്രനായ രാ ഈ മഹാ രാജാവിന് അല്ലെങ്കിൽ മഷിഹയ്ക്ക് ന്യായവിധിയുടെ അവകാശം കൊടുക്കുന്നത് വ്യക്തമായിട്ടും ദൈവമാണ് അദൃശ്യനായ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് മനുഷ്യനായ മഷികയ്ക്ക് ന്യായവിധിയിൽ അവകാശം കൊടുക്കുന്നത് ഇനി ഈ മനുഷ്യനായ മഷിക സാധാരണ ഒരു മനുഷ്യനല്ല ഈ അദൃശ്യനായ ദൈവം തന്നെ അടുത്ത പ്രത്യക്ഷതയാണ് അതായത് ദൈവമെന്ന് പറയുന്ന സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് യേശുവായിട്ട് ദൈവമില്ലാതായി തീർന്നിട്ട് ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന് രൂപമാറ്റം സംഭവിച്ച സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞ നിൽക്കുന്ന ദൈവം ഒരു രൂപമാറ്റം സംഭവിച്ചു കേവലം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവമെന്ന് പറയുന്നത് പിന്നെ പ്രപഞ്ചത്തിലില്ല യേശു എന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതല്ല ക്രിസ്തീയ വിശ്വാസം ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് യേശു യേശു എന്ന മനുഷ്യനായി ദൈവം പ്രത്യക്ഷനാകുന്നതാണ് പിതാവും സൃഷ്ടാവുമായി ദൈവം എടുക്കുന്ന പ്രത്യക്ഷതയാണ് യേശു അതായത് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം മാറ്റമില്ലാതെ നിലനിൽക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ ന്യായം വിധിക്കുന്നത് മനുഷ്യപുത്രനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഇസ്രായേലിന്റെ രാജാവായ മഷിഹയാണ് സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നത് ആ മഷിഹയ്ക്ക് ന്യായവിധിയുടെ അവകാശം കൊടുക്കുന്നത് അധികാരം കൊടുക്കുന്നത് ആദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവമാണ് ഇതാണ് അതിൻ്റെ ഉത്തരം ഇനി ഈ മനുഷ്യനായ മഷിഹ ഈ ദൈവം തന്നെയാണോ അതോ മറ്റൊരുത്തനാണോ എന്ന് ചോദിച്ചാൽ മഹാദൈവം തന്നെയാണ് മനുഷ്യനായ മസിക അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറയാം ഇതിൻ്റെ ഈ ഇതിൻ്റെ സീരീസിൻ്റെ തൊട്ട അവസാനം അതായത് ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തോടൊപ്പം കൃത്യമായി ഞാൻ അതിൻ്റെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ കൂടെ വരുത്താം നമുക്ക് അലിക്കൂട്ടത്തോടെ ഭാഷ വിശദീകരണത്തിലേക്ക് പോവാം

രണ്ട് മിനിറ്റ് ആണ് ഞാൻ ആരും ന്യായം വിധിക്കുമെന്ന് ചോദിച്ചില്ല ന്യായം വിധിക്കാതെ ഒരാളുണ്ട് അതാരുന്നു എനിക്ക് വ്യക്തമാവേണ്ടേ ന്യായം പുള്ളിയൊക്കെ ചോദ്യം പുള്ളി ഈ പറയുന്ന ലോകത്തൊന്നുമല്ല പുള്ളി ഇതൊന്നും കേൾക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാവോ അപ്പുറത്തിരിക്കുന്ന ആൾ പറയണം എന്താണെന്നൊന്നും പുള്ളി കേൾക്കുന്നുമില്ല പുള്ളി അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുമില്ല പുള്ളി ഏതോ ലോകത്തിരുന്നിട്ട് ഹോ അത് പറഞ്ഞില്ല ന്യായം വിധിക്കുന്നത് ആരാണെന്നല്ല ഞാൻ ചോദിച്ചത് ന്യായവിധി ആ ന്യായം വിധിക്കുന്നയാളെ ആരാണ് ഏൽപ്പിച്ചതെന്നാണ് ചോദിച്ചതെന്നാ പുള്ളി പറയുന്നത് ഞാൻ കൃത്യമായിട്ട് അവിടെ ഉത്തരം പറഞ്ഞിട്ടില്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ സൃഷ്ടാവായ നമുക്കുള്ള ഒരേ ഒരു ദൈവമാണ് മനുഷ്യനായ മഷിഹയ്ക്ക് ന്യായവിധി ഏൽപ്പിക്കുന്നത് ഈ മനുഷ്യനായ മഷിഹ ന്യായം വിധിക്കുന്നു ഇവിടുത്തെ മറ്റൊരു ചോദ്യം ഈ മനുഷ്യനായ മഷിഹ ഈ നമുക്കുള്ള ഒരേ ഒരു ദൈവം തന്നെയാണോ അതോ മറ്റ് സാധാരണ ഒരു മനുഷ്യനാണോ ഞങ്ങൾ പറയുന്നത് നമുക്കുള്ള ഒരേ ഒരു ദൈവം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം പിതാവായ ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്ന ഈ മനുഷ്യനായിട്ട് വരുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഒന്നുകൂടെ ആവർത്തിക്കാം പിതാവായ ദൈവം തന്നെയാണ് ഈ ന്യായം വിധിക്കുന്ന മനുഷ്യനായി പ്രത്യക്ഷനാവുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നു ഇപ്പൊ കൊടുക്കുമ്പോൾ മനുഷ്യനായ മഷിഹയ്ക്ക് ഇസ്രായേലിന്റെ രാജാവിന് സിംഹാസനത്തിൽ ഇരിക്കുന്ന മനുഷ്യപുത്രന് ന്യായവിധിയുടെ അവകാശം കൊടുക്കുന്നത് അദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് ആ ദൈവമാണ് അവകാശം അധികാരം കൊടുക്കുന്നത് മനുഷ്യപുത്രനായ മഷിഹയാണ് ന്യായം വിധിക്കുന്നത് പക്ഷേ ഈ മനുഷ്യപുത്രനായ മഷിയ സാധാരണ നമ്മെപ്പോലൊരു മനുഷ്യനല്ല അവൻ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനാകുന്നതാണ് ഏത് ദൈവം പിതാവായ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ തെളിവ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയാം നിങ്ങൾ കേട്ടിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേൾക്കാം കൊടുക്കുമ്പോൾ അങ്ങനെ അത് അത് കൊണ്ടൊന്നല്ല ആദ്യം മനസ്സിലാക്കണം അതിന്റെ പിതാവും പുത്രനും ബൈബിളിലുള്ളതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ പിതാവല്ല പുത്രം പിതാവും പുത്രനും രണ്ടും രണ്ടാണ് പിതാവും ദൈവമല്ല പുത്രനാം ദൈവം എന്ന് പറയുന്നതാണ് ദുരുപദേശം കാര്യം പിതാവാന് ദൈവമല്ല പുത്രനാം ദൈവം രണ്ട് ദൈവങ്ങളായല്ലോ പിതാവും ദൈവം ഇവിടെ പുത്രനാം ദൈവം ഇവിടെ പിതാവാൻ ദൈവമല്ല പുത്രനാം ദൈവം അപ്പം രണ്ട് ദൈവങ്ങളായില്ല അതാണ് ദുരുപദേശം അല്ല പിതാവും പുത്രനും ഉണ്ടെന്ന് പറയുന്നത് ദുരുപദേശമല്ല ബൈബിളുള്ള കാര്യമാണ് അത് വാസ്തു അറിയാത്തോണ്ടാ വാക്യം തന്നെ തന്നെ എന്ന വന്നിട്ടുള്ളത് ഉദാഹരണം പറയാറില്ല ബൈബിളിൽ പറയണം ഞങ്ങൾക്കുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു പണ്ട് സ്നാന സ്നാനസംവാദത്തില് സിലിക്കയും മണ്ണും ഹൈഡ്രോജനും ഓക്സിജനും ഒക്കെ ഉദാഹരണം അതൊക്കെ ബൈബിളുള്ള കാര്യമാണോ എനിക്കറിയില്ല പുള്ളി തന്നെ ഓരോ സമയത്തും പറയുന്നത് അത് ചെയ്തു വെച്ചാൽ പിതാവും പുത്രനും ഒരാളാണ് ഒരാളാണ് ചെയ്യുമ്പോൾ ചെയ്യാതെ ഇരുന്ന ചോദ്യം അതിനുള്ള ഉത്തരം ഇവിടെ വന്നിട്ടില്ല എന്റെ പൊന്നു വാസ്ട്രേ ഇതൊക്കെ തികച്ചും അബദ്ധമായൊരു ധാരണയല്ലേ ഞങ്ങൾ പറയുന്നത് എന്താ ഒരൊറ്റ ദൈവമേ ഉള്ളൂ പിതാവായ ദൈവം അവൻ ന്യായവിധി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യനായും മസിയക്ക് ഇനി ആ മനുഷ്യനായും മസ്യ യഥാർത്ഥത്തിൽ ആ പിതാവായ ഏകദൈവം തന്നെ പ്രത്യക്ഷനായതാണ് അതുകൊണ്ട് നമുക്ക് എന്തു പറയാം അപ്പോൾ അപ്പോൾ ചോദിക്കാം പിതാ പിതാവായ ദൈവം തന്നെയാണ് ന്യായവിധി നടത്തിയെന്ന് പറയൂ ഞങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പുത്രൻ ന്യായം വിധിക്കുന്നതിന് പിതാവാണ് ന്യായം വിധിച്ചതെന്ന് ബൈബിൾ എഴുതിയാലേ ഞങ്ങൾ പറയുന്നത് ശരിയാകത്തുള്ളൂ അതായത് പിതാവായ ദൈവം മാത്രമേയുള്ളൂ ആ ദൈവം മനുഷ്യനായ ന്യായം വിധി ഏൽപ്പിക്കുന്നത് ആ ന്യായം വിധിക്കുന്ന മനുഷ്യനായ മഷിഹി യഥാർത്ഥത്തിൽ ആ പിതാവായ ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷതയാണ് അപ്പം ഞങ്ങൾ പറയുന്നത് ഉപദേശം ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കണം ന്യായം വിധിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണ് ബൈബിൾ എഴുതിയിട്ടുണ്ടാവണം അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഉപദേശം തെറ്റാണ് അതായത് നമ്മളെ ഈ ന്യായം വിധിക്കുന്നവൻ പിതാവായ ദൈവം തന്നെയാന്ന് ബൈബിൾ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഉപദേശം തെറ്റാം പിതാവായ ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്നതെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി കാര്യം നിങ്ങളെ സംബന്ധിച്ച് പിതാവല്ല പുത്രൻ അപ്പൊ ന്യായം വിധിക്കാതെ പിതാവ് മാറി നിന്ന് പുത്രൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ ന്യായവിധി ഏൽപ്പിച്ച് പുത്രൻ ന്യായം വിധിക്കുമ്പോൾ അതിനെ പിതാവ് ന്യായം വിധിച്ചു എന്ന് ഒരിക്കലും പറയുവാൻ പറ്റില്ല അപ്പൊ പിതാവ് ന്യായം വിധിച്ചു എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഭാഷ ആൽക്കൊടുത്തോട്ടം ദൈവോദന പ്രകാരം ഒന്നാം തരം ദുരുപദേശനായി മാറും പിതാവ് ന്യായം വിധിക്കുന്നു ബൈബിൾ ബൈബിളിൽ പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അതായത് പിതാവ് ന്യായം വിധിച്ചില്ല പിതാവ് ന്യായം വിധിക്കാതെ മാറി നിന്നു ആ മാറി ആളെ പിതാവാണ് എന്നെ കൊണ്ട് പറയാപ്പിക്കാൻ ഇദ്ദേഹം വരുന്നത് പിതാവ് മാറി നിന്നു പുത്രനാണ് ന്യായം വിധിച്ചത് അതായത് പിതാവിൽ നിന്ന് വ്യത്യസ്തനായ ഒരുത്തനാണ് ന്യായം വിധിച്ചതെന്നാണ് പുള്ളി പറയുന്നത് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല പിതാവായി ഏകദൈവമേ നമുക്കുള്ളൂ ദൈവം എന്നുള്ള നിലയിൽ അവൻ ന്യായം വിധിക്കാതെ മനുഷ്യപുത്രനായ മഷിഹയെയാണ് ന്യായം വിധി ഏൽപ്പിച്ചത് ആ മനുഷ്യപുത്രനായ ദാവിതപുത്രനായ മഷിഹയെ പ്രത്യക്ഷമാകുന്നതും പിതാവായ ദൈവം തന്നെയാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഉപദേശം ശരിയാണെങ്കിൽ ന്യായം വിധിക്കുന്നത് പിതാവാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടാവണം ന്യായം വിധിക്കുന്നത് പിതാവാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉപദേശം ശരിയാ എഴുതിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉപദേശം ശരിയാണ് നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം ഒന്ന് പത്രോസിന് എഴുതിയ ലേഖനം പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം വാക്യം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്കു തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ എന്താ വിളിക്കുന്നത് പിതാവെന്ന് ഒരു പിതാവല്ലോ നമുക്കുള്ളത് ഒരു ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചത് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് സ്വർഗസ്തനായ ഒരുവനത്രേ നിങ്ങളുടെ പിതാവ് ഇതെല്ലാം ബൈബിളുടെ വാക്യമല്ലേ അപ്പൊ ന്യായം വിധിക്കുന്നവൻ ആരാന്ന ആരെന്ന് നമ്മൾ വിളിക്കണ്ടേ പിതാവെന്ന് ആ പുള്ളി പറഞ്ഞ ഈ അൽക്കുർത്തൻ ബാസ് പറഞ്ഞ എന്താ ന്യായം വിധിക്കാതെ പിതാവ് മാറി നിൽക്കുന്നു പുത്രനാണ് ന്യായം വിധിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ എന്താ ആ പിതാവ് തന്നെയാണ് പുത്രന്റെ രൂപത്തിൽ പ്രത്യക്ഷമായി ന്യായം വിധിക്കുന്നത് അപ്പൊ പുത്രൻ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പിതാവ് തന്നെയാണ് ന്യായം വിധിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ വാക്യമാണോ ശരി ഞങ്ങളുടെ ഉപദേശമാണോ ശരി അതോ ഈ ഇതൊരുപദേശമായ തൃത്വമാണോ ശരി തൃത്വം ശരിയാവണമെങ്കിൽ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ രണ്ട് പിതാക്കന്മാരുണ്ടാകണം തൃത്വക്കാർക്ക് രണ്ട് പിതാക്കന്മാർ ബൈബിളിൽ ഏച്ചു പറയുന്നത് എന്താ നിങ്ങൾ ആരെയും പിതാവ് സ്വർഗസ്ഥനായ ഒരുവനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ ഒരുവനത്രേ നിങ്ങളുടെ പിതാവ് നമുക്ക് ദൈവവും പിതാവുമായവൻ ഒരുത്തൻ മാത്രം ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന പേരുള്ള അനേകരുണ്ടെങ്കിലും പിതാവായ ഒരു ദൈവമേ നമുക്കുള്ളൂ അപ്പോൾ ആ ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്ന പിതാവ് എന്ന് ബൈബിൾ പറയുന്നു ന്യായം വിധിക്കുന്നത് പുത്രനാണെന്ന് പിതാവല്ല പിതാവ് മാറി നിന്നിട്ട് പുത്രനാണ് ന്യായം വിധിക്കുന്നതെന്ന് പറഞ്ഞാലേ തൃത്വം ശരിയാകിയുള്ളൂ അനൽ കൊടുത്തോട്ടം പാസ്റ്റർ അതായത് ചർച്ച് ഓഫ് കോഡ് ഫുൾ ഗോസ്പലിൻ്റെ ഈ തൃത്വോപദേശം ശരിയാവണമെങ്കിൽ പിതാവ് ന്യായം വിധിക്കാതെ മാറി നിന്ന് ന്യായവിധി മുഴുവൻ പുത്രനേൽപ്പിച്ചു അപ്പം ന്യായം വിധിക്കുന്നത് പുത്രനാണ് പിന്നെ പിതാവല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ പിതാവ് തന്നെയാണ് ഈ മനുഷ്യനായ മഷിഹിയായിട്ട് അതായത് പുത്രനായിട്ട് പ്രത്യക്ഷനാകുന്നത് അതുകൊണ്ട് പുത്രനെ മനുഷ്യനെ ന്യായവിധി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യനായ മഷിഹിയെ ദൈവം അദൃശ്യനായ ദൈവവും പിതാവുമായവൻ ന്യായവിധി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാലും ഈ മനുഷ്യനായ പുത്രൻ ഈ മനുഷ്യപുത്രൻ ന്യായവിധി നടത്തുന്നതിന് പിതാവ് തന്നെയാണ് ന്യായം വിധിക്കുന്നതെന്ന് പറഞ്ഞാലും രണ്ടും ഞങ്ങളെ സംബന്ധിച്ചു ഒരുപോലെയാ പക്ഷേ ട്രിനിറ്റിക്കാരെ സംബന്ധിച്ച് ഈ വാക്യത്തിന് മുന്നിൽ ഈ പറയുന്ന ചർച്ച് ഓഫ് കോഡ് ഫുൾ പള്ളി എന്ത് ചെയ്യും ഈ തൃത്തോപദേശക്കാര് ഈ വാക്യം ബൈബിളിൽ നിന്ന് കീറിക്കളഞ്ഞിട്ടാണോ ഇവരൊക്കെ എല്ലാം സുവിശേഷം പറയുന്നത് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം മധ്യം പതിനേഴാം വാക്യം മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത് മുഖപക്ഷം കൂടാതെ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മെ ന്യായം വിധിക്കുന്നവനെയാ അപ്പൊ ന്യായവിധി മുഴുവൻ പുത്രനല്ലേ ചെയ്യുന്നത് അപ്പോൾ ആരാ നമ്മുടെ പിതാവ് പുത്രൻ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ അദൃശ്യനായ എല്ലാവരുടെയും പിതാവായ സൃഷ്ടാവായ ആകാശവും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ ആ ദൈവം തന്നെയാണ് മനുഷ്യനായ പ്രത്യക്ഷനായ മഷികയായി ഭൂമി നിൽക്കുന്നത് ദൈവം മഷികയ്ക്ക് കൊടുത്തു അഥവാ ദൈവം പുത്രന് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ദൈവം എന്നുള്ള ദൈവത്തിന്റെ യഥാർത്ഥ രൂപം അതായത് അവൻ ആകാശമൂമി നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ യഥാർത്ഥ രൂപവും മനുഷ്യൻ എന്നുള്ളത് ഒരു പ്രത്യക്ഷതയുമാണ് മനുഷ്യനാണ് യേശു എന്ന മനുഷ്യന് സർവശക്തനായ ദൈവമാണ് അധികാരം കൊടുക്കുന്നത് ന്യായവിധിക്കുള്ള പക്ഷേ യേശു എന്ന മനുഷ്യനായ പ്രത്യക്ഷനാകുന്നത് യേശു എന്നൊരു സാധാരണ സെബാസ്സിനെ പോലെ അനൽ കൊടുത്തോട്ടത്തിനെ പോലെ അതേ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്ത ചർച്ച് ഓഫ് ഗോർഡിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫിനെ പോലെ കേവലം കേവലമൊരു മനുഷ്യനല്ല യേശു ആരോ മനുഷ്യനായ പ്രത്യക്ഷനായതാ അപ്പൊ യേശു എന്ന മനുഷ്യൻ ന്യായവിധി നടത്തുന്നതിന് പുത്രൻ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാലും ആരാണ് പ്രത്യക്ഷനായത് ആ പിതാവ് ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാലും രണ്ട് ഒന്നാ കാര്യം യേശു എന്ന മനുഷ്യനായി പ്രത്യക്ഷനാകുന്നത് പിതാവായ നമുക്കുള്ള ഒരേ ഒരു ദൈവമാണ് നമുക്ക് രണ്ട് ദൈവമില്ലല്ലോ ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ ആ ദൈവം തന്നെയാണ് യേശു എന്ന മനുഷ്യനായിട്ട് പ്രത്യക്ഷനാകുന്നത് അപ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്നവനെയാണ് നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നതെങ്കിൽ ഈ പറയുന്ന അനൽക്കൊഴുത്തോട്ടം പാസ്റ്ററിൻ്റെ പിതാവായ ദൈവം തന്നെയാണ് യേശു എന്നുള്ള ഏറ്റവും തെളിയുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ ഇത് കേട്ടിട്ട് കയടിക്കണവരെയാണ് ശ്രദ്ധിക്കേണ്ടത് പൊന്നെ തുടങ്ങി ന്യായവധി ഏൽപ്പിച്ചു കൊടുത്തുള്ള ആരും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അദൃശ്യനും സർവ്വവ്യാപിയും സകലത്തിന് സൃഷ്ടാവും ഉടവന അദൃശ്യനുമായ ദൈവമാണ് ന്യായവതി ഇസ്രായേലിന്റെ രാജാവിന് ഏൽപ്പിച്ചു കൊടുക്കും ഇവിടുത്തെ ചോദ്യം ഇസ്രായേലിന്റെ രാജാവായിട്ട് വന്ന ഈ യേശു ആരാണ് അവൻ മഹാദൈവമാണെന്ന് പറയുമ്പോൾ അത് ഈ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായി ഏകദൈവം ദൈവം തന്നെയാണോ മറ്റൊരു ദൈവമാണോ യേശു ക്രിസ്തു എന്ന ഈ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേലിന്റെ രാജാവ് ന്യായവിധി ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേലിന്റെ രാജാവ് മഹാദൈവം തന്നെയാണെന്ന് പറയുമ്പോൾ അത് രണ്ടാമത് രണ്ട് ദൈവങ്ങൾ ഒരുവനല്ലല്ലോ ഈ ഏൽപ്പിച്ച പിതാവായ ഏകദൈവം തന്നെയല്ലോ വി ഹാവ് വൺ ഗോഡ് ഫാദർ അപ്പൊ ന്യായവിധി ഏൽപ്പിച്ച പിതാവായി ഏകദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന ഈ രാജാവായിട്ട് വന്നെന്നുള്ള കാര്യം ബൈബിളിൽ തന്നെ പറയുന്നത് മഹാദേവ് നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ആണ് അതുകൊണ്ടല്ലേ പറയുന്നത് ഈ പുത്രനായിട്ടിരുന്ന് ന്യായം വെച്ചാലും പിതാവുമായിട്ടിരുന്ന് ന്യായം വിധിക്കും എന്ന് പറഞ്ഞാലും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് രണ്ട് ദൈവങ്ങളുണ്ടെന്നല്ല ദൈവമുണ്ട് നിശ്ചയം എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുക ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം കൃത്യമായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം തന്നെയല്ല പിതാവെങ്കിൽ ന്യായവിധി നടത്താതെ മാറി നിൽക്കുന്ന പിതാവ് അപ്പൊ ആ ദൈവം അല്ല അല്ലാന്ന് വരില്ലേ എന്റെ പൊന്ന് അനുക്കൂടെ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ ഇവിടെ ബൈബിൾ പറയുന്നത് എന്താ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം ആ ദൈവമല്ല ന്യായവിധം നടത്താതെ പിതാവ് മാറി നിൽക്കുക പിതാവ് ന്യായം വിധിക്കുന്നില്ലെന്ന് അപ്പോ ആ ദൈവത്തിൽ പിതാവില്ലല്ലോ പിതാവ് വേറെ ദൈവം അപ്പോൾ അപ്പൊ അപ്പൊ എത്ര ദൈവമായി രണ്ട് ദൈവങ്ങളോ ഈ തൃത്വം എന്ന് പറയുന്ന ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ ഉപദേശം വെറും ബഹുദൈവ വിശ്വാസമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇവർ പറയുന്നത് കാര്യം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് അതോ നിശ്ചയമായിട്ടുള്ള കാര്യമാണ് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന രണ്ട് ദൈവങ്ങളുണ്ടെന്നല്ല ഒരൊറ്റ ദൈവമാവുള്ളത് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയം എന്ന ബൈബിൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ദൈവമല്ല അല്ല പിതാവെന്ന് അതായത് ഇപ്പൊ അലക്കുട്ട ഭാസ പറഞ്ഞ കണക്ക് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവം പിതാവല്ല പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനോടുത്തേച്ച് മാറി കുത്തിയിരിക്കുമോ അതെ പുത്രാ നീ എങ്ങ് ന്യായം വിധിച്ചോളാം അപ്പൊ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ടെന്ന് വെച്ചേ ആ ദൈവം ആരാ പുത്രനാണെന്ന് അത് പിതാവല്ല അപ്പൊ പിന്നെ പിതാവ് ദൈവം അല്ലേ വന്ന് 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 യഹോദാക്ഷികൾ പോലും പറയാത്ത കാര്യമാണ് എല്ലാവരും യുനാനിമസ് ആയിട്ട് അംഗീകരിക്കുന്ന പിതാവ് ദൈവമാണെന്ന് യഹോദാക്ഷികൾ വരെ അൽക്കുട് ഈ നമ്മുടെ കുരുമുളക് കുളം വെക്കുമ്പോൾ സാമ്പൂർ വരെ അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പിതാവ് ദൈവമാണെന്ന് ഇവിടെ അനൽക്കുടത്തോട്ടം ഭാസ്റ്റർ പറഞ്ഞു വരുമ്പോൾ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ടെന്ന് വെച്ചാൽ അത് പിതാവല്ല അത് വേറെയാണ് എന്റെ പൊന്നു വാസ്റ്റേ പിതാവ് ദൈവമല്ല എന്നൊക്കെ പറയുന്നത് വല്ല വലിയൊരു ദുരുപദേശമാണ് കേട്ടോ അല്ലാതെ ഈ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും അല്ലത് പിതാവായ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നേ മനുഷ്യനായ മഷിഹയെ ദൈവമാണ് നീ എൻ്റെ പ്രിയപുത്രം എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യനായ മഷിഹയെ ദൈവമാണ് ന്യായവിധി ഏൽപ്പിക്കുന്നത് മനുഷ്യപുത്രൻ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിന്റെ രാജാവായ മനുഷ്യനായ മഷിഹയാണ് ന്യായവിധി നടത്തുന്നത് ഇതിനെ ദൈവം മനുഷ്യനായ മഷിഹയൊക്കെ അതായത് പുത്രന് ന്യായവിധി ഏൽപ്പിച്ചു പറഞ്ഞാലും പിതാവാണ് ന്യായം വിധിക്കുന്ന ഒരു പിതാവ് ഉണ്ടെന്ന് പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ് അവിടെയാണ് നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനേഴ് മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്കത്തക്കോടെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗ്ഗസ്ഥനായ ഒരുവൻ ഒരു പിതാവല്ലോ നമുക്കുള്ളത് ഒരു ദൈവമല്ലോ നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ സൃഷ്ടിച്ച ഒരേ ഒരു പിതാവാണ് നമ്മളെ ന്യായം വിധിക്കുന്നത് അതാണ് ന്യായം വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് അല്ലെങ്കിൽ ന്യായം വിധിക്കാതെ മാറി നിന്ന പിതാവ് വേറെ ആളാണെങ്കിൽ ആ ആൾ ദൈവവുമല്ല പിതാവും അല്ലെന്നല്ലേ അനിക്കൂർത്തോടെ ബാസ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന എന്ന് പറയുന്നത് എത്ര വലിയ ദുരുപദേശമാണ് നമ്മൾ ബൈബിളിൽ കടന്ന പിതാവായ ദൈവം നിങ്ങളുടെ പിതാവും അല്ല ദൈവവും അല്ലെന്നൊക്കെയാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞു വരുമ്പോൾ വചനപ്രകാരം വരുന്നത് അപ്പോൾ അതുപോലുള്ള ഇവിടെ നമ്മുടെ ബിജുമോൻ മൈക്കൽ എന്ന് പറയുന്ന സഹോദരൻ കമൻ്റ് ഇടുകയാണ് പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാമന്റെ കൂട്ടായും അങ്ങനെ എന്തുകൊണ്ടാണ് ബൈബിൾ വേർതിരിച്ച് എഴുതിയിരിക്കുന്നത് എൻ്റെ പൊന്ന് ബിജുമോൻ മൈക്കൽ ഒരു വാക്യം താങ്കൾക്ക് ബൈബിളിൽ കാണിച്ചു തരാൻ പറ്റുമോ പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാമൻ അത് തൃത്വക്കാര് പറഞ്ഞുണ്ടാക്കുന്ന ബൈബിളിൽ അങ്ങനൊരു വാക്യമില്ല ബൈബിളിലുള്ള വാക്യം എന്താ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമോൻ്റെ കൂട്ടായ്മ എന്ന ബൈബിൾ അല്ലാതെ പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാമോൻ്റെ കൂട്ടായ്മ എന്നൊരു വാക്യം ബൈബിളില്ല അത് ട്രിനിറ്റേറിയൻസ് വ്യാജമായി വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു വ്യാജവാക്യമാണ് ബൈബിളിൽ പറയുന്നത് യേശു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും എന്ന അല്ല പിതാവിൻ്റെ കൃപയും ആ പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ കൃപയും വാക്യം ബൈബിളിലില്ല അത് ട്രെനിറ്റേറിയൻസിന്റെ വ്യാജമായ പഠിപ്പിക്കലാണ് അത് ബൈബിളിലെ വാക്യമല്ല ബൈബിളിലെ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവേശുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ഈ ദൈവവും കർത്താവ് യേശുവും രണ്ടും രണ്ടാളാണ് നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ പിന്നെ യേശു ദൈവമല്ലെന്നല്ലേ പറഞ്ഞു ഒരു ദൈവമുള്ളൂ ആ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നു അവിടെ പറഞ്ഞു കർത്താവ് യേശു ആ ദൈവം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ദൈവങ്ങളായി അല്ലെ യേശു ദൈവം എന്ന് പറഞ്ഞ യഹോസാക്ഷി ആയിരുന്നു നിങ്ങൾ യേശു ദൈവം എന്ന് പറഞ്ഞ കുരുവളെ കുളഞ്ഞിക്കുമ്പോൾ സാമൂഹലായിത്തിരുന്നു നിങ്ങൾ അപ്പോൾ ഈ ട്രിണറ്റിക്കാർ കുറെ വചന തിരുത്തുകൾ നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ തലച്ചോറിനകത്ത് അത്തരത്തിലുള്ള തിരുത്തലുകളിൽ നിന്ന് മാറിയിട്ട് ന്യായം വിധിക്കുന്ന പുത്രൻ തന്നെയാണ് പിതാവെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് മനസ്സിലാക്കണം കാര്യം മനുഷ്യപുത്രനാണ് ന്യായം വിധിക്കുന്നത് മനുഷ്യനായ യേശുവിനെ അതായത് മഷിഹയെ ന്യായവിധി ഏൽപ്പിക്കുന്നത് പിതാവായ സൃഷ്ടാവായ ദൈവമാണ് ഇനി മനുഷ്യനായ യേശു സാധാരണ ഒരു മനുഷ്യനാണോ അല്ല എന്നെപ്പോലെ ഒരു മനുഷ്യനല്ല അവൻ അവനാരാണ് ആരോ ഒരാൾ മനുഷ്യനായിട്ട് പ്രത്യക്ഷനായതാണ് ആരാണത് പിതാവായി ആ മഹാദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് യേശു യേശു അല്ല മറ്റൊരുത്തനല്ല അതുകൊണ്ട് യേശു എന്ന മനുഷ്യപുത്രൻ ന്യായം വിധിക്കുമ്പോൾ അതിനെ ന്യായം വിധിക്കുന്നവൻ നിങ്ങളുടെ പിതാവെന്ന് നിങ്ങൾ വിളിക്കണം അവനെ എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കണമെന്ന് നിങ്ങളുടെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്ക ന്യായം വിധിക്കുന്നവന് നിങ്ങൾ പിതാവെന്ന് വിളിച്ചേ മതിയാകുകയുള്ളൂ എന്നാൽ ഭൂമി നിങ്ങൾ ആരെയും പിതാവ്ന്ന് വിളിക്കാൻ പാടില്ല സ്വർഗ്ഗത്തിലെ ഒരാളെ മാത്രം പിതാവ് വിളിക്കാനും പാടുള്ളൂ അപ്പോൾ എന്ത് മനസ്സിലായി ഈ സ്വർഗ്ഗത്തിലുള്ള പിതാവായ ഒരേ ഒരുവനാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇവിടെ ബിജുവാൻ നായ്ക്കൽ പിന്നെ ചോദിക്കുക അങ്ങനെ എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പം മനസ്സിലായല്ലോ പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാമൻ്റെ കൂട്ടായ്മ നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമന്റെ കൂട്ടായ്മ അദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നമ്മോട് സ്നേഹം കാണിച്ചത് അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നെ മനുഷ്യനായ നമ്മുടെ കർത്താവായ മഷിഹയായ നമ്മുടെ രാജാവായ മനുഷ്യപുത്രനായ ദാവിതപുത്രനായ ആ മനുഷ്യനായ യേശു നമ്മളോട് കൃപ കാണിച്ചവൻ ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടുന്നത് ദൈവം ആത്മാവായിട്ട് നമ്മളോട് സഹവസിക്കുന്നുണ്ടോ നമുക്ക് അവനോട് സംവദിക്കാൻ പറ്റുന്നത് അക്കാര്യത്തെ പിന്നെ അങ്ങനെയല്ല പിന്നെ എങ്ങനെ എഴുതണം അക്കാര്യത്തെ ദൈവം നമ്മളോട് സ്നേഹ നമ്മളോട് സ്നേഹം കാണിച്ചത് അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നത് മനുഷ്യനായിട്ട് അവൻ മഷിയായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ കർത്താവായി മനുഷ്യപുത്രനായി അവൻ ഇറങ്ങി വന്നപ്പോൾ മനുഷ്യപുത്രനായിട്ട് അവൻ ക്രൂശിൽ കാണിച്ച കൃപ പരിശുദ്ധാത്മാവായി ഈ ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ അതാണ് നമ്മളോടുകൂടെയുള്ള അവൻ്റെ സഹവാസം ദൈവം നമ്മോടുകൂടെ വസിക്കുന്നത് പരിശുദ്ധാമ്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് അതിന് പിന്നെ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാമ്മാൻ്റെ കൂട്ടായ്മ എന്ന് പറയണതല്ല പിന്നെ പിന്നെ എങ്ങനെയാ പറയണ്ടേ അപ്പോൾ ഈ പറയുന്ന പോലെ ട്രിനിറ്റി സത്യമാണെങ്കിൽ തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രമാം യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയണം ബൈബിളിൽ അങ്ങനെയല്ല തൃത്തക്കാരനെ വ്യാജവാക്യോ ആ ബൈബിളിനോട് കൂട്ടിയേറുന്ന ന്യായവിധി വായിക്കുന്ന പരിപാടി അവർ ചെയ്യുന്നത് ബൈബിളിൽ എഴുതിയേക്കണം അങ്ങനെയല്ല പിതാവല്ല ആദ്യം അവിടെ ആദ്യം പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാമാവിന്റെ കൂട്ടായ്മയും ഇങ്ങനെയാണ് അവിടെ പറയുന്നത് അല്ലാതെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും നല്ല കർത്താവായി യേശു കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാമാവിന്റെ കൂട്ടായ്മയും അദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന നമുക്കുള്ള ഒരേ ഒരു പിതാവും സൃഷ്ടാവുമായ ദൈവം അവൻ നമ്മോട് മനുഷ്യനായി ഇറങ്ങിയെന്ന് കാണിച്ച കൃപയും ആ ദൈവം നമ്മോട് കാണിച്ച സ്നേഹവും അവൻ മനുഷ്യനായി ഇറങ്ങിയെന്ന് നമ്മളോട് ക്രൂശിൽ കാണിച്ച കൃപയും പരിശുദ്ധാത്മാവ് അവൻ നമ്മളോട് കൂടെ വസിക്കുന്നതിനേമാ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലാതെ മൂന്ന് മൂന്നാളുകളെ കാണിക്കാനാണെങ്കിൽ ആദ്യമേ പുത്രനെ എഴുതത്തുള്ളൂ അല്ലാതെ ആദ്യമേ കയറി പിതാവിനെ സോറി ആദ്യമേ പിതാവിനെ എഴുതുള്ളൂ ആദ്യമേറി പുത്രനെ എഴുതില്ല ഓക്കെ നമുക്ക് തുടരാം അതായത് ഈ മനുഷ്യനായിട്ട് രാജാവുമായിട്ട് ന്യായവിധി പിതാവിൻറെ ഉത്തരം പറയുന്നതിന് മുന്നേ ഇവിടെ ബിജുമൻ മൈക്കൽ പിന്നെ എഴുതിയിരിക്കുക ദൈവം എന്ന് മാത്രം എഴുതിയാൽ പോരെ ദൈവം മനുഷ്യനായി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യനായി മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് മൂന്ന് ദശാബ്ദ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവൻ ആത്മാവെന്ന രൂപത്തിൽ നമ്മോട് ഇടപെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ മനുഷ്യരൂപത്തിൽ വന്നതും ആത്മാവെന്ന രൂപത്തിൽ നമ്മൾ ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യനായ ദൈവം തന്നെ അവനെടുക്കുന്ന പ്രത്യക്ഷതകള മാനിഫെസ്റ്റേഷൻസ് ആണ് ആത്മാവെന്നുള്ളതും മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതും അവൻ മനുഷ്യനായി വന്നത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്ന് അവിടെ പറയുന്നത് അവൻ പരിശുദ്ധാത്മാവായി നമ്മളോടുകൂടെ വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധിയാത്മാവിന്റെ സ്നേഹം കൂട്ടായ്മ എന്ന് പറയുന്നത് എന്നാലും ഒരു കാര്യം ഓർക്കുക അവൻ്റെ യഥാർത്ഥ രൂപമുണ്ട് ആകാശവും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ മനുഷ്യരാരും കാണാത്തവനും ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനുമായ ദൈവം ആ ദൈവമാണ് മനുഷ്യനോട് ഇടപെടാൻ ആത്മാവായിട്ട് വെളിപ്പെടുന്നതും മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായി നമ്മളോട് ക്രൂസിൽ കൃപ കാണിച്ചതും ആ യാഥാർത്ഥ്യത്തെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ ട്രിനിറ്റി പറയുന്ന നടക്കാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം ഈ ദൈവവും യേശു രണ്ടും രണ്ടാണെങ്കിൽ അപ്പോൾ ഒന്നുകിൽ യേശു ദൈവമല്ല അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങളുണ്ട് ഇവിടെ പറയുന്ന ദൈവവും യേശുവും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ കൂട്ട യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും അപ്പോ യേശുക്രിസ്തുവും ഈ ദൈവവും രണ്ട് വ്യത്യസ്തരാണെങ്കിൽ ഒന്നുകിൽ യേശു ദൈവമല്ല അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ യേശുവും കൂടെ ദൈവമാണെങ്കിൽ രണ്ട് വ്യത്യസ്ത ദൈവങ്ങളായി പോകില്ല ഇതല്ലേ ഞങ്ങൾ പറയുന്നേ തൃത്വം ബഹുദൈവ വിശ്വാസം എന്ന ദുരുപദേശമാണെന്ന് ആര് ന്യായം വിധിക്കുമെന്നുള്ളത് എൻ്റെ ചോദ്യത്തിലേ ഇല്ല അങ്ങനൊരു ചോദ്യം എനിക്കില്ല ആര് ന്യായം വിധിക്കാതിരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം കാരണം ന്യായവിധി ചെയ്യാതെ ഉത്തരവ് കൊടുക്കുന്നു ഈ ന്യായം വിധിച്ച ആള് പിതാവാണ് പിന്നെ ഇദ്ദേഹം ഈ ന്യായവിധ ചെയ്യാതെ പുത്രന് കൊടുക്കുന്നത് പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് ന്യായം വിധിച്ച പുത്രനെ പിതാവെന്ന ബൈബിള് വിളിക്കുന്നത് മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു അപ്പൊ ന്യായവിധി ചെയ്യാതെ മാറി നിന്ന പിതാവ് ന്യായവിധി ചെയ്യുന്നത് പുത്രനാണ് ഈ പിതാവും പുത്രൻ രണ്ടും രണ്ടാണ് ഈ പുത്രനെ പിന്നെ എങ്ങനെ പിതാവ് എന്ന് ന്യായവിധി ചെയ്ത പുത്രനെ പിതാവെന്നാണ് ഇവിടെ വിളിക്കുന്നത് ന്യായവിധി ചെയ്ത പിതാവായ ദൈവം തന്നെയാണെന്നുള്ള ഒരു ഉറപ്പല്ലേ അപ്പൊ പുത്രനായ പ്രത്യക്ഷനാന്നാര ന്യായവിധി ചെയ്യുന്ന മനുഷ്യപുത്രനായി ദൈവത്താൽ അധികാരം കിട്ടിയ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദൈവത്താൽ അനോയിന്റ് ചെയ്യപ്പെട്ട മസിഹെ എന്ന ഇസ്രായേലിന്റെ രാജാവായി പ്രത്യക്ഷനാവുന്ന പിതാവായ ദൈവം തന്നെയല്ലെങ്കിൽ ഈ ന്യായം വിധിക്കുന്ന മനുഷ്യപുത്രനായ യേശുവിനെ പിതാവേ എന്നെങ്ങനെ വിളിക്കാൻ സാധിക്കും ബൈബിളിൽ ആ മനുഷ്യപുത്രനെ ദൈവത്തിൻ്റെ എന്നും പിതാവിൻ്റെ പുത്ര എന്നും മാത്രമല്ല ആ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് വിളിക്കേണ്ടതാന്നല്ല വിളിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ന്യായം വിധിക്കുന്ന യേശു പിതാവായ ദൈവം തന്നെ എടുത്ത പ്രത്യക്ഷയാണെന്ന് ഇതിലും വലിയ തെളിവിന്റെ ആവശ്യമുണ്ടോ എന്റെ ചോദ്യം ഉത്തരവുധി ചെയ്യാതിരിക്കുന്ന ആളാര് ഇതാണ് എന്റെ ചോദ്യം ന്യായവിധി ചെയ്യാതിരിക്കുന്ന പിതാവാണെങ്കിൽ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്നുള്ള വാക്ക് പാസ്റ്റർ എവിടെ കൊണ്ടേ കളയും അതായത് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന വാക്ക് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടെ എവിടെ കൊണ്ടേ ഒളിപ്പിക്കും അതാണ് എൻ്റെ ചോദ്യം ഈ പറയുന്ന നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം ആവർത്തന പുസ്തകം അതിൻ്റെ ആ ഒന്നാം അദ്ദേഹം എൻ്റെ പതിനേഴാം വാക്യം വിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം മനുഷ്യനെ ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ ന്യായം വിധിക്കാതെ മാറി നിൽക്കുന്നതാണ് ദൈവം പിതാവെങ്കിൽ പിതാവ് ദൈവമല്ലല്ലോ ബാസ്ട്രി വെളിപ്പാട് പത്തൊമ്പതിന് ഒന്നിന് രണ്ട് അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയ ഒരു പുരുഷാരത്തിന് മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതാകുന്നു വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളായ മഹാവേശ്യക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ ം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ ഈ ദൈവം പിതാവല്ലെന്ന ഈ പാലിക്കൂടത്തോടെ ബാസ്വ പിതാവ് ന്യായം വിരിക്കാതെ മാറി നിന്നു പിതാവും പുത്രൻ രണ്ട് രണ്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് പിതാവ് മാറി മാറിയെന്നിട്ട് പുത്രനെ കൊണ്ട് ന്യായം വിധപ്പിച്ചത് ഞങ്ങൾ പറയുന്ന കണക്കാണെങ്കിൽ പിതാവായ ദൈവം തന്നെയാണ് പുത്രനായിട്ട് പ്രത്യക്ഷത് അതുകൊണ്ട് പിതാവ് അത് ദൈവം എന്നുള്ള നിലയിൽ അവൻ ന്യായം വിധിക്കാതെ മനുഷ്യൻ എന്നുള്ള നിലയിൽ ന്യായം വിധിച്ചതിനെയാണ് പിതാവ് പുത്രനെ മനുഷ്യനായ പുത്രനെയാണ് മസിഹിയെ ന്യായവിധിക്ക് ഏൽപ്പിച്ചത് ഞങ്ങൾ പറയുമ്പോൾ മനുഷ്യനായ മനു ന്യായം വിധിച്ചാൽ അത് പിതാവായ ദൈവം തന്നെയായതുകൊണ്ട് പിതാവായ ദൈവം തന്നെയാണ് ന്യായം വിധിക്കുന്നു എന്നുള്ളത് വരികയും ചെയ്യുന്നു അതേസമയം തന്നെ ദൈവം എന്നുള്ള ന്യായം വിധിക്കാതെ മനുഷ്യനായ മസിഹിയാണ് ന്യായവിധി ഏൽപ്പിച്ചത് പുത്രനായ മസീയാണ് ന്യായവിധി ഏൽപ്പിച്ചു പുത്രനാണ് ന്യായം എന്നും വരുന്നത് രണ്ടും ഒരുപോലെ ഞങ്ങളുടെ ഉപദേശപ്രകാരം ശരിയാവുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന് ഒന്നിലും രണ്ടിലും പറയുന്ന ന്യായവിധി നടത്തുന്ന ദൈവം ഇദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണെങ്കിൽ ആ ദൈവം ആരായിത്തീരും അത് വളരെ വലിയൊരു ദുരുപദേശമാകത്തില്ലേ അപ്പോൾ ഈ പറയുന്ന ട്രെനിറ്റേറിയൻസിന്റെ ഏറ്റവും വലിയ ദുരുപദേശത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ പറയുന്ന അനിൽക്കുറത്തോട്ടം ഭാസ്റ്റെ ഉപദേശം എന്ന് പറയുന്നത് ഇനി അപ്പോസ് പറയൽ പതിനെട്ട് മുപ്പത്തൊന്ന് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു ദൈവമാണ് ന്യായം വിധിക്കുന്നത് ആര് മുഖാന്തരമാ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ആ പുരുഷൻ ആരാ യേശു ആ യേശു യഥാർത്ഥത്തിൽ ആരാ ദൈവത്താൽ നിയമിതനായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യപുത്രനാണവൻ മഷിഹിയാണവൻ അതേ ആ മനുഷ്യപുത്രനെ പ്രത്യക്ഷനാകുന്ന മഹാദൈവം തന്നെയാ മറ്റൊരുത്തനല്ല മറ്റൊരുത്തനല്ല മനുഷ്യനായിട്ട് പ്രത്യക്ഷനാകുന്നത് ഈ മഹാദൈവം തന്നെയാണ് മനുഷ്യരുടെ പ്രത്യക്ഷ കാര്യം ബൈബിളിൽ വ്യക്തമാവുന്നത് അപ്പോൾ ന്യായവിധി നടത്താതെ മാറി നിൽക്കുന്നവനാണ് പിതാവ് എങ്കിൽ പിതാവ് ദൈവമല്ല എന്ന് ബൈബിളിൽ വരും കാര്യം ന്യായം വിധിക്കുന്ന ഒരു ദൈവമേ ഉണ്ട് നിശ്ചയം ന്യായം വിധിക്കുന്നവനെയാണ് പിതാവെന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ അൽക്കുടത്തോട്ടം ബാസു പിതാവെന്ന് വിളിക്കുന്നത് വേറെ ആരാട്ടിനെയാ ന്യായം വിധിക്കുന്നവനാണ് ബൈബിൾ പിതാവെന്ന് വിളിക്കുന്നത് മനിക്കുടത്തോട്ടം ബാസു ദൈവം എന്ന് വിളിക്കുന്നത് ഈ ചർച്ച് ഓഫ് ഗോഡ് ദൈവമെന്ന് വിളിക്കുന്നത് വേറെ ഏതോ ഒരു സംഭവത്തി അല്ലാതെ ബൈബിളിൽ പറയുന്ന പിതാവായ ദൈവത്തെ ഒന്നും അല്ല ഞാനിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു അദൃശ്യനും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പിതാവും സൃഷ്ടാവുമായ ദൈവം ആ നിലയിൽ ആ രൂപത്തിൽ നിന്നുകൊണ്ടല്ല പിതാവെന്ന നിലയിലല്ല അവൻ ന്യായം വിധിക്കുന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യപുത്രനാണ് ന്യായം വിധിക്കാൻ വേണ്ടി വരുന്നത് അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിലാണ് അവൻ ന്യായം വിധിക്കുന്നത് അപ്പൊ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അതിന് അതിന് ദയവ് ചെയ്ത കാണികൾ ഇതിൽ ഇടപെടരുത് നമ്മുടെ കുരുവിള കൊളഞ്ഞക്കൊമ്പൽ സാമ്പുവന്റെ വളരെ മാന്യമായ സംസ്കാര സംസ്കാരസമ്പന്നമായ ഒരു ബഹളമാണ് അവിടെ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ബഹളമായതുകൊണ്ട് വളരെ മാന്യവും സംസ്കാര സംസ്കാരസമ്പന്നവുമായ ബഹളമാണ് അതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി കാണികളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് വരും ഇത് ഞങ്ങൾ തമ്മിലുള്ളതാണ് ഇവിടെ ആരും സംസാരിച്ചില്ല ഇവിടെ ആരും സംസാരിച്ചില്ല ഏ ഇവിടെ ആരും സംസാരിച്ചില്ല

ഇവിടെ ആരും സംസാരിച്ചില്ല അത് നിങ്ങളാണെങ്കിലും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും മോഡറേറ്റർ പറഞ്ഞോട് അനുസരിക്കാം ഇനി അടുത്തത് ഓക്കെ അടുത്തത് വീണ്ടും ഒരു ചോദ്യം ത്രിയേകത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു രണ്ടാമത് രണ്ടാമത്തെ ചോദ്യം നമ്മൾ വൺ എസിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ പോവുകയാണ് ചോദ്യം 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 ഒരു 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 മിനിറ്റ് മിനിറ്റ് ആണ് ആണ് ദയവ് ചെയ്ത മോഡറേറ്ററിന്റെ വാക്കുകൾ അന്തിമമാണ് ദൈവം ഇതെല്ലാരും സൈലന്റ് അടിക്കുക ചോദ്യം ചോദിക്കാൻ പോവാണ് എല്ലാവരും ചോദ്യം കേൾക്കുക യോഹന്നാൽ പതിനേഴാം മധ്യേം അതിന്റെ മൂന്നാം വാക്യം ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിന് നിത്യജീവനാകുന്നു അതായത് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും ഓൺലി ട്രൂ ഗോഡ് ഒരേ ഒരു സത്യദൈവമാണ് നിന്നെ അയച്ചിരിക്കുന്നത് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ പിതാവായ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനാണ് യേശുവെങ്കിൽ ഒരേ ഒരു സത്യദൈവാണ് യേശുവിനെ അയച്ചിരിക്കുന്നത് അപ്പോ ഈ അയക്കപ്പെട്ട യേശു ഈ ഒരേ ഒരു സത്യദൈവമായ പിതാവല്ലെങ്കിൽ സത്യദൈവം അല്ല എന്ന് വരുന്നു വരുന്നു എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം വ്യക്തമായല്ലോ പിതാവിനെ യേശുക്രി പിതാവ് ഏകസത്യദൈവമായ നിന്നെയും എന്നാണ് വിളിച്ചത് ഏക ഏകസത്യദൈവമായ നീ എന്ന് പറയുമ്പോൾ ഓൺലി ട്രൂ ഗോഡ് അഥവാ ഗ്രീക്ക് ഓൺലി ട്രൂ ഗോഡ് ഓൺലി എന്ന് വെച്ചാൽ നീ മാത്രമാണ് സത്യദൈവം അതാണ് എന്റെ ശരി നീ മാത്രമാണ് സത്യദൈവം യു എ ഓൺലി ട്രൂ ഗോഡ് എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദിസ് ഇസ് മാ ദിസ് ഓൺലി ആപ്പിൾ എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ആപ്പിൾ വേറൊരു ആപ്പിൾ ഇവിടെ ഇല്ല അതുപോലെ ഓൺലി ട്രൂ ഗോഡ് ഒരേ ഒരു സത്യദൈവം നീ മാത്രമാണ് പിതാവേ സത്യദൈവം എന്ന് യേശു പറയുമ്പോൾ ആ പിതാവല്ല യേശു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഒരേ ഒരു സത്യദൈവുമല്ല യേശു എന്ന് പറയുന്നതിന് തുല്യമായി പോകും അപ്പോൾ ട്രിനിറ്റി പിതാവല്ല പുത്ര എന്ന് പറയുമ്പോൾ യേശുക്കുറിച്ച് സത്യദൈവുമല്ല എന്നല്ലേ പറയുന്നത് ഇതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു വാശി പിടിച്ച മനുഷ്യൻ പറയുന്ന ഉത്തരം ഒന്ന് കേട്ടോണേ ശ്രദ്ധിക്കണം ആ ഓക്കെ യോജാൻ്റെ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തി രണ്ട് എട്ടിൻ്റെ നാൽപ്പത്തി രണ്ടിൽ ഉള്ള വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല എന്നെ അയച്ചതാണ് അടുത്തത് പുള്ളിക്ക് ചോദ്യം മാറിപ്പോയി പുള്ളി പ്രിപ്പയർ ചെയ്ത വേറെ വേറെന്താട്ടിൻ്റെയാണ് ആരെങ്കിലും ആരെയോ ഞാൻ തിരഞ്ചേക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ദൈവം തൻ്റെ പുത്രനെ അയച്ചു ആ ചോദ്യം ആണെന്ന പുള്ളി പുള്ളി ചോദ്യം പോലും ശ്രദ്ധിക്കുന്നില്ല പുള്ളി ഏതോ ലോകത്ത് നിൽക്കാ പുള്ളി പ്രിപ്പയർ അയച്ചെങ്കിൽ എന്തോ കാര്യങ്ങൾ വന്ന് മാസ് ഡയലോഗും ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു പരിപാടിയുള്ളു അദ്ദേഹം ചെയ്യുന്നത് അവിടെ ചോദിച്ച ചോദ്യം പിതാവായ ദൈവത്തെ ഏക സത്യദൈവം ഒരേ ഒരു ട്രൂ ഗോഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പിതാവല്ല യേശു എന്ന് പറഞ്ഞാൽ പുത്രനായിട്ട് വന്നത് പിതാവല്ല എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സത്യദൈവമായ പിതാവല്ല പുത്രനായിട്ട് വന്നതെന്ന അർത്ഥം അതായത് ഒരേ ഒരു സത്യദൈവം പിതാവ് ആ പിതാവല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ സത്യദൈവല്ല എന്ന് പറയുന്ന പോലെയാണ് ചർച്ച ഗോഡിന്റെ പഠിപ്പിക്കൽ പ്രകാരം പുത്രൻ സത്യദൈവല്ല എന്നേ വരികയുള്ളൂ ഇതാണ് എൻ്റെ ചോദ്യം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതിന് പറയുന്ന ഉത്തരവ് പിതാവാണ് പുത്രനയച്ചെന്നത് ഇത് എന്ത് ഉത്തരവ് ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചു ചോദ്യം ദൈവം തന്റെ അയച്ചു എന്നുള്ള മൂന്നിന്റെ എട്ട് ഞാൻ വചനത്തിലൂടെയാണ് മറുപടി തരുന്നത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ വന്നു ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ഇപ്പഴാ ചോദ്യം ഓർക്കണേ ഏകസത്യ ദൈവം പിതാവാണ് പിതാവിനെ ഏകസത്യ ദൈവം എന്ന് പുത്രൻ വിളിക്കാനുള്ള കാരണം വണ്ണസുകൾക്കും ടിറ്റ പുത്രാണ് ഞാൻ പറഞ്ഞോളാം എന്റെ കാരണം എന്താ പുത്രൻ മനുഷ്യനായി വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വിളിയില്ല അത് ക്രൈസ്തവർക്കല്ല ഒറ്റ ആൻസർ ആണുള്ളത് ചർച്ച് ഓഫ് കോഡിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരുപദേശമാണ് അദ്ദേഹം ഇപ്പോ പറഞ്ഞത് യേശു ക്രിസ്തു പിതാവിനെ ഓൺലി ട്രൂ ഗോഡ് നീ മാത്രമാണ് സത്യദൈവം എന്ന് പറഞ്ഞത് യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതുകൊണ്ടാണ് അതായത് പിതാവും പുത്രനും സ്വർഗത്തിലുണ്ട് അതിൽ പുത്രം മനുഷ്യനായി ഭൂമിയിൽ വന്നു അപ്പൊ പിന്നെ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ മറ്റേ പുത്രനാൻ ദൈവം മനുഷ്യനായി പോയല്ലോ പുത്രാൻ ദൈവം ഇപ്പോൾ മനുഷ്യനാണ് അപ്പൊ പിന്നെ സ്വർഗത്തിൽ ഒരേ ആളല്ലേ ഉള്ളൂ പിതാവായ ദൈവം ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഞാൻ ഒന്ന് റീയടിക്കാം അദ്ദേഹം പറഞ്ഞത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് സുവിശേഷം ഉള്ള വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു യേശു അവരോട് പറഞ്ഞത് ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള അതായത് വളരെ വലിയൊരു ഇന്റർനാഷണൽ ദുരുപദേശം ചർച്ച് ഓഫ് ഗോഡ് സഭ പഠിപ്പിക്കുന്നുള്ള ഒരു തെളിവാണ് പ്രതിനിധിയായ അനിൽകുടത്തോടം ഭാസ്റ്ററോട് പറയുന്നത് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന്റെ അവസാന ഈ ഉത്തരത്തിന്റെ അവസാനം ഞാൻ കേൾപ്പിച്ചത് ഒന്നുകൂടെ റീയടിക്കുകയാണ് ഇദ്ദേഹത്തിന് ഉത്തരം നിങ്ങൾ പൂർണ്ണമായിട്ട് ആയിട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ റീ അടിക്കുന്ന ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല എന്നെ അയച്ചതാണ് അടുത്തത് യോനാലിൻ്റെ പത്ത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തമാകുവാൻ അയച്ചു യോനാൻ എഴുപൂന്നിൻ്റെ എട്ട് ഞാൻ വചനത്തിലൂടെ മറുപടി തരുന്നത് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ വന്നു ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ഏകസത്യ ദൈവം പിതാവാണ്

പുത്രനെ പിതാവിനെ മാത്രം ഓർത്തല്ലോ പരിശുദ്ധാമൻ്റെ കാര്യം വിട്ടുപോയി അപ്പൊ പരിശുദ്ധാമോ സത്യദൈവോ അല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിതാവും പുത്രനും പരിശുദ്ധാമവും മൂന്നാളുകളല്ലേ ഒരുമിച്ചിരിക്കുന്നത് എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാളുകൾ അതിൽ പുത്രം മാത്രമല്ല ജഡമായിട്ട് ഭൂമിയിൽ പോകുന്നുള്ളൂ പരിശുദ്ധാമോ പിതാവോ അവിടെ ഉണ്ടല്ലോ ദൈവമാണല്ലോ ഇപ്പോഴും പരിശുദ്ധാമ ജഡമായി തീർന്നില്ലല്ലോ പുത്രം മാത്രമാണ് ജഡമായിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ നിൽക്കുന്നത് അപ്പോൾ സത്യദൈവും പിതാവും മാത്രം എങ്ങനെയാന്ന് അപ്പോൾ പരിശുദ്ധാമോ സത്യദൈവോ അല്ലേ ഒന്നാം നമ്പർ ദുരുപദേശമായി പറയുന്നത് പരിശുദ്ധാത്മാവ് സത്യ ദൈവമല്ല എന്നുള്ള നമ്പർ വൺ ദുരുപദേശമാണ് ചർച്ച് ഓഫ് കോടി പഠിപ്പിക്കുന്ന പ്രതിനിധി വഴി പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് ഇദ്ദേഹം പറയുന്നത് കാര്യം പുത്രനും പിതാവും പരിശുദ്ധാത്മാവ് മൂന്ന് പേരുണ്ട് അതിൽ പുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവ് മാത്രം സത്യദൈവമായി തീർന്നു ആ മനുഷ്യനായത് പുത്രം മനുഷ്യനായിട്ട് വന്നതുകൊണ്ടാണ് പിതാവിനെ ഒരേ ഒരു സത്യദൈവം എന്ന് വിളിച്ചപ്പോൾ ഒന്ന് മനുഷ്യർക്ക് പിതാവ് മാത്രമേ സത്യദൈവുള്ളൂ പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് പറയുന്ന ഒന്നാം നമ്പർ ദുരുപദേശമാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉപദേശം ഏതാണെന്ന് അറിയാമോ പിതാവും പുത്രനും കസേരി ഇട്ടിരിക്കുന്നു ആ രണ്ടുപേരുടെ ശക്തിയാണെന്ന് പറയുന്നത് മോർമോണിസമാണ് ജോസഫ് മോർമോണിന്റെ മോർമോണിസമാണ് ഇദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് വഴി ഈ ചർച്ച് ഓഫ് കോഡ് ഇന്റർനാഷണലിന്റെ കേരള സ്റ്റേറ്റ് വഴി ഈ മുളക്കഴ ആസ്ഥാന സഭ വഴി ഈ പാസ് റണിൽ കൊടുത്തോട്ട് അവതരിപ്പിക്കുന്ന ഉപദേശം എന്താ പിത പുത്രനായി ഭൂമിയിൽ വന്നപ്പോൾ പിന്നെ സ്വർഗത്തിൽ പിതാവ് മാത്രമാണ് സത്യദൈവം പരിശുദ്ധാമോ എന്നുള്ള സംഭവം ദൈവമല്ല പരിശുദ്ധമാവും ദൈവമല്ല പുത്രനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് മാത്രമാണ് ദൈവം പുത്രൻ സ്വർഗത്തിലുള്ളപ്പോൾ രണ്ടുപേരും ദൈവമാണ് പുത്രൻ ഭൂമിയിലായപ്പോ പിതാവ് മാത്രം ദൈവം എന്ന് പറയുന്നത് മോർമോണിസമാണ് കൊടുത്തോട്ടം താങ്കൾ ഈ ചർച്ച് ഓഫ് കോഡ് സഭ വഴി ലോകത്തോട് വിളിച്ചു പറയുന്നത് ക്രിസ്തീയ വിശ്വാസമല്ല മോർമോൺ സഭയുടെ വിശ്വാസമാണ് ചർച്ച് ഓഫ് കോഡ് പഠിപ്പിക്കുന്നത് അപ്പോ പരിശുദ്ധാമാവ് ദൈവമല്ല എന്ന് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്ന കാഴ്ചയെ നിങ്ങളിപ്പോ കണ്ടേ കാര്യം മനുഷ്യനായിട്ട് പുത്രം വന്നപ്പോൾ പിന്നെ പിതാവ് മാത്രമേ ദൈവമുള്ളൂ പരിശുദ്ധാമാവ് ദൈവമല്ല അതുകൊണ്ടാണ് പിതാവിനെ ഓൺലി ട്രൂ ഗോഡ് ഒരേ ഒരു സത്യ എന്ന് വിളിച്ചു ഈ പറയുന്ന പാസ് കൊടുത്തോട്ടം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഉപദേശമായിട്ട് ഇവിടെ പറയുക അപ്പം ചർച്ച് ഓഫ് ഗോഡ് ഈ പറയുന്ന പരിശുദ്ധാബ്മാവനെ പൂക്കി പിടിച്ചുകൊണ്ട് വന്നത് ഇത്രയും കാലം ദൈവമല്ല എന്ന് വിളിക്കാൻ നിങ്ങൾ ഇത്രയും അഭിഷേകമൊക്കെ പറഞ്ഞത് ദൈവമല്ലാത്ത പരിശുദ്ധാബ്മാവായിരുന്നോ നിങ്ങൾ അഭിഷേകം ചെയ്തേ പരിശുദ്ധാമ്പവ് ദൈവമല്ലെന്ന് അല്ലെന്ന് പ്രകൃതി ഇവിടെ പച്ചക്ക് വിളിച്ച് പറയുക മനുഷ്യരായിട്ട് ചേച്ചി ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് മാത്രമാണ് ദൈവം അതുകൊണ്ട് പിതാവ് മാത്രമാണ് ദൈവം പരിശുദ്ധാമോ അപ്പോൾ ദൈവമല്ല അല്ലെങ്കിൽ ദൈവം പരിശുദ്ധാമൻ്റെ കാര്യം മറന്നു പോയിട്ടോ ഉപദേശം എഴുതി ഉണ്ടാക്കിയേ ഈ രക്ഷപ്പെടാൻ വേണ്ടി ഉത്തരത്തില് എന്തെങ്കിലുമൊക്കെ അപ്പ കിട്ടുന്ന പിടിവള്ളി പറയുമ്പോ പറ്റുന്ന അബദ്ധമാ പറഞ്ഞപ്പോ നമുക്ക് ദൈവം വന്നു കേക്കാം കാരണം പറഞ്ഞ അയച്ചതാണ് അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ യേശു തന്റെ മനുഷ്യത്വം മാത്രം പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആ മനുഷ്യത്വ കാലളവിൽ മാത്രമുള്ള ടോപ്പിക്കാണ് യേശു പിതാവിനെ ഏകസത്യദൈവുമായി കണ്ടപ്പോൾ ഈ പറയുന്ന യേശുവിന്റെ അപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് യേശു മനുഷ്യനാണ് അപ്പൊ മനുഷ്യർക്ക് ഒരേ ഒരു സത്യദൈവം പിതാവ പരിശുദ്ധമാവല്ല അപ്പോൾ ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം നാട്ടാരെ പറ്റുമായിരുന്നോ നിങ്ങളെല്ലാവരും കൂടെ ഈ ട്രിനിറ്റി സഭകള് ചർച്ച് ഓഫ് ഗോഡ് അടക്കമുള്ളത് ഇപ്പൊ ചർച്ച് ഓഫ് ഗോഡിന്റെ മാത്രമായിരിക്കില്ലല്ലോ ഈ ഉപദേശം ഇപ്പൊ എല്ലാവർക്കും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ എല്ലാവരും തൃത്തങ്കം തന്നെ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ ഉപദേശം ഇവിടെ പറയുകയാണ് മനുഷ്യത്തിൽ മനുഷ്യത്വത്തിൽ യേശു ആയിരിക്കുമ്പോൾ പിതാവ് മാത്രമാണ് സത്യദൈവം അപ്പോൾ പരിശുദ്ധാമാവ് സത്യദൈവം അല്ല പരിശുദ്ധാമെ ഫോൾസ് ഗോഡാണോ ആണോ ദൈവം ആത്മാവാകുന്നു ആ ആത്മാവ് പരിശുദ്ധാമാവല്ലേ അപ്പൊ പരിശുദ്ധാമാവ് ഫോൾസ് ഗോഡാണ് വ്യാജ ദൈവം എന്നാണോ നിങ്ങൾ പറയുന്നത് എത്രത്തോളം വികലമായ ഒരു ഉപദേശമാണ് എത്രത്തോന്നുള്ള കാര്യം ഈ ഒരു ഒറ്റ ഉത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ജോബി ടി അലക്സ് ഇവിടെ ഒരു ഇട്ടിരിക്കുകയാണ് സെബാസി ബ്രദർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമല്ല എന്ന് ദൈവം ത്രിയേകരാണെന്ന് തന്നെയുള്ള സത്യം എന്റെ പൊന്നു തോന്നിയത് ഇതൊന്നുമല്ല ദൈവത്തിനകത്ത് മൂന്നാളുകളുണ്ടെന്ന് പഠിപ്പിക്കുന്ന നിങ്ങളെ ആസ്പദമാക്കിയാ പറയുന്നത് ദൈവത്തിൽ മൂന്നാളുകളുണ്ട് ആ മൂന്നാളുകളാണ് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അനിൽക്കൊടുത്തോട്ടോട് ഉത്തരം പറയുന്നത് ഈ പറയുന്ന ദൈവത്തിലെ ഒരാളും മനുഷ്യനായപ്പോ പിതാവ് മാത്രമായി സത്യദൈവം പിതാവ് അപ്പ ഏക സത്യദൈവമാ യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ നിൽക്കുമ്പോൾ മനുഷ്യത്വത്തിൽ വിളിക്കുമ്പോൾ പിതാവ് മാത്രമാണ് സത്യദൈവം അതായത് പരിശുദ്ധാമ്മാവ് സത്യദൈവം അല്ല എന്ന് പിതാവ് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ പിന്നെ പരിശുദ്ധാമ അല്ലല്ലോ പിതാവും പരിശുദ്ധാമോ സത്യദൈവോ പിതാവ് മാത്രമാണ് സത്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ ഈ പറയുന്ന തൃത്വത്തിന്റെ വികലമായ ദുരുപദേശമാണ് ഇവിടെ തെളിയുന്നത് പരിശുദ്ധാത്മാവും സത്യദൈവുമല്ല എന്നുള്ള വ്യക്തമായ ദുരുപദേശം പാസ് റണൽ കൊടുത്തോട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് മനുഷ്യനായിട്ട് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് മാത്രമാണ് സത്യദൈവം എന്നുള്ള ഉപദേശം അദ്ദേഹം വ്യക്തമായിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ ഉപദേശം ജനങ്ങളോട് പലപ്പോഴും സഭകളൊക്കെ ഉപദേശമൊന്നും ജനങ്ങളോട് പറയാറില്ല രഹസ്യമായ ഫോൺ വിളികളിലെ ഉപദേശം പുറത്തു വരുന്നേ മുഹമ്മദ് ഹിസേനെ പണ്ട് ആ ജി ഇട്ടിമുട്ടിലെന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചപ്പോൾ മുഹമ്മദ് ഹൈസീയോട് പറയാം ശരിക്കും മൂന്ന് ദൈവങ്ങളുടെ സഹോദരമാണ് പിന്നെ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കില്ല പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് ഞങ്ങൾ ഒരു ദൈവം എന്തെങ്കിലും പറയുന്നതെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാമോ ദൈവമാണെന്നൊക്കെ ചുമ്മാ പറയുന്ന ചോദ്യത്തോട് നേർക്കുമ്പോൾ പരിശുദ്ധാമോ ദൈവമല്ല പിതാവ് മാത്രമാണ് ദൈവമെന്ന് പറയേണ്ടി വരുന്ന എന്തൊരവസ്ഥയാണ് ഈ പറയുന്ന ട്രെനിറ്റേറിയൻസിനുള്ളത് ശരിക്കും കഴിഞ്ഞ ഇതിനകത്ത് പാസാ നൽകിക്കോട് തോട്ടം യേശുമാക്കാരോട് പറയുന്ന ബോധിച്ചൊരു പദപ്രയോഗമുണ്ട് നിങ്ങൾക്കൊന്ന് കരയണമെന്ന് തോന്നുന്നില്ലേ പരിശുദ്ധാമോ ദൈവമല്ലെന്ന് പരസ്യമായ ഒരു വേദിയിൽ ചർച്ച ഓഫ് കോഡ് ഒരു വലിയൊരു സഭയെ പ്രതിനിധീകരിച്ച് പറയേണ്ടി വന്നപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്തൊരു പാപമല്ലേ പാസ്റ്റോണൽക്കൂട് തോട്ടം ശരിക്കും ദൈവസന്നിധിയിലൊന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടേണ്ട സമയമായിരിക്കുന്നു മനസ്സിലായോ ഇല്ലെങ്കിൽ വ്യക്തത വേണേ ചോദിക്കാം വ്യക്തത ആയി ഇപ്പൊ വരുന്നേ പരസ്യാമ പറയാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഞാനിപ്പോ ഇതിന്റെ മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പരിശുദ്ധാമ ദൈവം അല്ലേ എന്ന് പുള്ളി മറുപടി പറയാതെ പുള്ളി ഒളിച്ചോടുന്ന കാഴ്ചയെന്ന് നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഇതിലും കൊണ്ട് ഇവിടെ പറയം പറ ഞാൻ ചോദിച്ച ചോദ്യം പിതാവാണ് ഒരേ ഒരു സത്യദൈവം എന്ന് പറയുന്നെങ്കിൽ ആ പിതാവായ ഒരേ ഒരു സത്യദൈവം നിന്നെ അയച്ചു പിതാവായ ഏക ഏകസത്യദൈവം നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും എന്ന് പറയുമ്പോൾ പിതാവായ ഒരേ ഒരു സത്യദൈവുമല്ല യേശു എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ അപ്പൊ യേശു ക്രിസ്തു സത്യദൈവുമല്ല എന്ന് വരുമല്ലോ എന്നാ ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി പാസ്സു പറഞ്ഞ മറുപടി യേശു ജഡത്തിലായതുകൊണ്ടാണെന്നാ യേശു മാത്രമല്ല ജഡത്തിലുള്ളൂ പരിശുദ്ധാമോ ജഡത്തിലൊന്നും ആയി വന്നിട്ടില്ലല്ലോ അപ്പോ അപ്പൊ പിതാ പിതാവും പുത്രനും പരിശുദ്ധാമോ ഉള്ളതിൽ യേശു മാത്രം ജഡത്തിൽ വന്നു അപ്പൊ പിന്നെ സത്യദൈവം എത്ര ഉണ്ടവിടെ ഏകസത്യദൈവമായ പിതാ പിതാവായ ഏക സത്യദേവെന്ന് പറയാൻ പറ്റില്ലല്ലോ നിന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ പിതാവും പരിശുദ്ധാമാല്ലോ ഏകസത്യമായിട്ട് നിൽക്കുന്നത് അപ്പൊ യേശു ഇടത്തിൽ വന്നതുകൊണ്ട് ഏകസത്യദൈവമായ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നിങ്ങൾ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്നല്ലേ പറയേണ്ടത് അപ്പൊ ആ ഒരു ഇത് ജടത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത് തൃത്വവിശ്വാസ പ്രകാരം ശരിയായില്ല പക്ഷെ ഞങ്ങൾക്ക് അത് ശരിയാകും കാര്യം അദൃശ്യനായ ദൈവം ജടരൂപത്തിൽ വന്ന് മനുഷ്യൻ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നതാണ് പിതാവായ ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന ഈ മനുഷ്യപുത്രനെ ഈ യേശുക്രിസ്തുനെയും വിശ്വസിക്കുന്നതിന് നിത്യജീവനാകുന്നു അപ്പോ മൂന്ന് പേര് ദൈവത്തിനകത്തുണ്ട് അതിൽ ഒരാൾ മാത്രം ജഡരൂപത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ഈ പ്രയോഗം സാധ്യമല്ല കാര്യം മൊണോൻ എന്ന ആ ഓൺലി എന്ന ഓൺലി ട്രൂ ഗോഡ് അവൻ മാത്രമാണ് സത്യദൈവം എന്ന് പറയുമ്പോൾ ആ പിതാവല്ല യേശു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചി തേട്ട് പറയാണ് യേശു സത്യദൈവല്ലെന്നാ കാര്യം പിതാവ് മാത്രമാണ് സത്യദൈവം അപ്പൊ യേശു പിതാവല്ല എന്ന് പറഞ്ഞു എന്താ പറയുന്നത് യേശു സത്യദൈവ അല്ലെന്നാ പറയുന്നേ യേശു എന്നും മനുഷ്യന്റെ കാര്യമല്ലേ യേശു മനുഷ്യനായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ പിതാവായ ഏകദൈവം തന്നെയാണ് എന്ന് തന്നെ വ്യക്തമാക്കേണ്ടി വരും അതല്ലെങ്കിൽ ഈ ഒരിക്കലും യേശുനെ സത്യദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല കാര്യം യേശുവിന്റെ ഫോൾസ് ദൈവമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ട്രിണട്ടിക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് യേശു പിതാവായ ദൈവം തന്നെയല്ല മനുഷ്യനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ് ചെയ്യുന്ന കാര്യം പിതാവ് മാത്രമാണ് സത്യദൈവം എന്ന് ബൈബിൾ പറയുമ്പോൾ ആ പിതാവായ ഏക സത്യദൈവം ഓൺലി ട്രൂ ഗോഡ് പിതാവ് മാത്രമായ ആ സത്യദൈവം അല്ല യേശു എന്ന് പറഞ്ഞാൽ യേശു സത്യദൈവം അല്ല എന്ന് മുഖത്ത് നോക്കി

അത് യേശു മനുഷ്യനായിരുന്നപ്പോൾ പറഞ്ഞതാണ് മനുഷ്യത്വത്തിൽ പറഞ്ഞാണ് മനുഷ്യനായിട്ടിരിക്കുമ്പോൾ പുത്രൻ ദൈവമല്ല മനുഷ്യനായിട്ടിരിക്കുമ്പോൾ പുത്രൻ മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് പിതാവ് മാത്രമാണ് അപ്പോൾ സത്യതെയ്യുന്നത് പുള്ളി പരിശുദ്ധാമാവ് ദൈവമാണെന്നുള്ള വിശ്വാസം പുള്ളിക്കില്ല പരിശുദ്ധാമോ സത്യദൈവോ അല്ലെന്നായിരിക്കും പുള്ളി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മനുഷ്യനായിട്ട് ഏശഭൂഭൂമിലായിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ രണ്ട് പേരുണ്ടല്ലോ പിതാവും പുത്രനും അപ്പോൾ രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ പിതാവും പുത്രനുമേ നിങ്ങളാണ് ഏകസത്യദൈവം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ പിതാവേ നീയാണ് ഏകസത്യദൈവം എന്ന് അപ്പോഴും പറയാൻ പറ്റത്തില്ല അപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്ന ദുരുപദേശത്തിൻ്റെ ഏറ്റവും വലിയ കെട്ട ഞങ്ങളെ സംബന്ധിച്ചിത് എന്ത് റീസിയാന്നറിയാവും ഒരൊറ്റ ദൈവമേ ഉള്ളൂ പിതാവായ ഏകദൈവം അദൃശ്യനായ അക്ഷയനായ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ നമ്മുടെ പിതാവാണ് അവൻ നമ്മുടെ സുഷ്ടാവണവൻ ആ ദൈവം ഒരു മനുഷ്യൻ പ്രത്യക്ഷനാകുന്നത് ദൈവം ഇല്ലാതായി തീർന്നിട്ട് ചുരുങ്ങിയ ഒരു മനുഷ്യരൂപ മാത്രമായി തീരുന്നതല്ല അത് ഇൻകാർ മാനിഫെസ്റ്റേഷൻ ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുന്നതാണ് അതായത് ദൈവത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ അവൻ നിലനിൽക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യനായ മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷേശ് യേശു യേശുവായിട്ട് ഭൂമിയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യനിൽ വിശ്വസിക്കണം അതായത് പിതാവെ ഏകസത്യദൈവുമായി നിന്നെയും ഞാൻ എന്ന മനുഷ്യനും നിങ്ങളെന്ന മനുഷ്യർക്കും പറയാൻ പറ്റുന്ന അതേ ഒരു ഡയലോഗാണ് യേശുവെന്ന മനുഷ്യനും പറയും ഇപ്പം എനിക്ക് പറയാം പിതാവെ ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു എന്ന മനുഷ്യനെയും യേശു എന്ന പുത്രനെയും യേശു എന്ന ക്രിസ്തുവിനെയും അറിയുന്ന നിത്യജീവനാകുന്നു ഇത് തന്നെയാണ് യേശുവും പറഞ്ഞത് യേശുവെന്ന മനുഷ്യനു തന്നെ പറയുന്നത് ഈ അണകൂടത്തോടെ ഭാഷയും പറയുന്നുണ്ടല്ലോ യേശു പറഞ്ഞ മനുഷ്യത്വത്തിലാണ് യേശു എന്ന മനുഷ്യനു തന്നെ പറയുന്ന പിതാവെയെ ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു അപ്പോ ഇതിന്റെ ആദ്യഭാഗത്ത് ഇദ്ദേഹം പറഞ്ഞു വെച്ച ദുരുപദേശം പരിശുദ്ധാത്മാവ് സത്യദൈവമല്ല പിതാവ് മാത്രമാണ് സത്യദൈവം യേശു സത്യദൈവമായിരുന്നു പക്ഷെ മനുഷ്യനായി പോയപ്പോൾ ദൈവം അല്ലാതായി മാറി ദൈവം എന്ന് പറയുന്നത് ഇന്ത്യൻ വർഷം ആകും പിന്നെ കുറച്ചാളത്തേക്ക് അല്ലാതായിരിക്കും പിന്നെ വേണേൽ അഞ്ച് വർഷം എലക്ഷൻ ഇന്ന് ആകാം എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇലക്ടഡ് പദവി പോലെയാണോ ദൈവം എന്നുള്ള പദവി അപ്പോൾ ഈ കുറച്ച് നാൾ പുത്രം ദൈവമായിരുന്നു പിന്നെ മുപ്പത്തി മൂന്ന് വർഷം പുത്രം ദൈവമല്ല പുത്രനെ ദൈവസ്ഥാനത്തിനൊക്കെ ഓടിച്ച് പുത്രനായി പുത്രനായിത്തീർന്നു അപ്പോഴും പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവമല്ല കാര്യം ഈ മുപ്പത്തിമൂന്ന് വർഷവും പരിശുദ്ധാമോ ദൈവമല്ല അതിന് മുന്നേയും പരിശുദ്ധാമോ എന്ന് പറയുന്ന ദുരുപദേശമാണ് തൃത്വം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല എൻ്റെ അടുത്ത ഘട്ടമാണ് ഇതിലെ രസനം യേശുവിനും ഭ്രാന്താണ് എന്ന് വരെ അൽക്കൂട്ടത്തോടും ഭാഷ രക്ഷപ്പെടാൻ വേണ്ടി പറയേണ്ടി വരുന്നു എത്ര വികലമായ ഒരു ആരോപണമാണെന്ന് വിചാരിക്കുന്നത് യേശുവിനും ഭ്രാന്താണെന്ന് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയെന്ന് പലർക്ക് സംശയമുണ്ടല്ലോ നിങ്ങൾ തന്നെ കേട്ടു നോക്ക് യേശു സത്യതയല്ലാന്ന് പറയേശു സത്യദൈവുമല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മളമ്മിൽ പ്രശ്നത്തിന്റെ കാര്യമില്ലല്ലോ യേശു സത്യദൈവുമല്ലെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല പിതാവ് മാത്രമാണ് സത്യദൈവം യേശു സത്യമാണേ സത്യദൈവാണ് ഒരു സത്യ ഓൺലി ട്രൂ കൂടെ ഉള്ളൂ ഒരേ ഒരു സത്യദൈവേ ഉള്ളു അത് പിതാവാണ് യേശു സത്യദൈവണെങ്കിൽ യേശു പിതാവ് തന്നെയാണ് യേശു അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലോണ പച്ചക്ക് നോണ പറയാൻ പാടില്ല നിങ്ങൾ കുറച്ചും മുന്നല്ലേ പറഞ്ഞു യേശു പിതാവല്ലെന്ന് പിതാവ് മാത്രമാണ് സത്യദൈവ് യേശു എന്ന് പറഞ്ഞാൽ പിന്നെ യേശു സത്യദൈവുമല്ലല്ലോ പിതാവ് മാത്രമാണ് സത്യദൈവം യേശു പിതാവല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പിതാവ് സത്യദൈവോ അല്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന എന്തൊരു ദുരുപദേശമാ അപ്പോൾ എന്നിട്ട് പറശു സത്യദൈവാണ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യദൈവമായ പിതാവ് തന്നെയാണ് യേശു എന്ന് ഞങ്ങളല്ലേ പറയുന്നത് അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഈ ഡിബേറ്റിന് എന്താ വന്ന ചുമ്മാ ആളുകളുടെ സമയം പറയാനും പറ്റില്ല അത് എന്നാൽ അതിൽ വലിയ എന്താ പൊതുവോ ഡബേറ്റിനോ നിന്നെയും പരിശുദ്ധാമോന്റെ ആരും പുള്ളി മിണ്ടെന്നില്ലേ പരിശുദ്ധാമോ ദൈവമല്ലെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അക്കമാർ രക്ഷത പുള്ളി മിണ്ടാതെ മുന്നോട്ട് പോവുക ഞാൻ എടുത്തു ചോദിച്ചു അപ്പൊ പരിശുദ്ധാമോ ദൈവമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏകസത്യദൈവുമായ നിങ്ങളേന്നല്ലേ പറയാൻ പറ്റുള്ളൂ നിന്നെ എന്ന് പറയാൻ പറ്റുള്ളോ പിതാവും പരിശുദ്ധാമോ രണ്ട് വ്യക്തികളല്ലേ പിതാവിനെ അഡ്രസ്സ് ചെയ്ത് പറയാൻ പറ്റില്ലെന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടൊന്ന് ഓട്ടർ നിങ്ങൾ കണ്ടോ എന്ന് എന്ന് പോരെ അതൊരു പറഞ്ഞു പോലെ

പരിശുദ്ധ അമ്മ വ്യാജതയോ ആണ് നിങ്ങൾക്കെങ്കിൽ ഈ പറയുന്നത് ശരി അല്ലെ ഓരോ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ട്രിറ്റേറിയൻ മാസ്റ്റർമാരുടെ ഓരോ കലാപരിപാടികൾ നമ്മൾ ചാനലിലും ചാനലും എല്ലാത്തിനകത്തും കണ്ടുവരിക പ്രവചനം അടക്കം ഈ പുസ്തകത്തിലെ പ്രവചനവും പിന്നെ എ ജി ചർച്ച് ബാംഗ്ലൂർ നടന്ന കാര്യങ്ങളൊക്കെ ചാടിത്തുള്ളു മട്ടകാസമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സംശയമില്ല അതില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാമോ ദൈവം എന്ന് അല്ല ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാമോ സത്യദൈവം തന്നെ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല പരിശുദ്ധനായ പിതാവായി ഏകദൈവം തന്നെയാണ് ആത്മാവായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്കാർക്കൊരു ഡൗട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് ഉണ്ട് മൂന്ന് പേരുണ്ടല്ലോ അതിലൊരാൾ മാത്രം സത്യദൈവം മൂന്ന് പേരുള്ളോട് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ ഒരാളാണ് സത്യദൈവം ബാക്കി രണ്ടുപേരും സത്യദൈവം അല്ലല്ലോ നിങ്ങളുടെ ഉപദേശപ്രകാരം മൂന്ന് പേരുണ്ടോ രണ്ടുപേരും സത്യദൈവം അല്ല കാര്യം പിതാവ് മാത്രം സത്യദൈവം പിതാവിൽ നിന്ന് വ്യത്യസ്തമായ മൂന്ന് പേരുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ദുരുപദേശകര വിനോദം എന്ന് പറയുന്ന സഹോദരണ്ടെരു ദൈവത്തെ തെരുവിൽ വലിച്ചു കീറുന്ന ശവക്കലർ പൊന്ന് വിനോദ സഹോദര ദൈവത്തെ വികലമാക്കി മൂന്നും നാലുമാക്കി അതിൽ രണ്ടുപേരെ സത്യദൈവം അല്ലാതെ വ്യാജ ദൈവങ്ങളാക്കുന്ന ഇവരെയൊക്കെ വലിച്ചു കീറാൻ തെരുവിൽ കാണിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ മിണ്ടാതിരിക്കണോ ദൈവത്തിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾ ദുരുപദേശം നിർത്തി സത്യവിശ്വാസത്തിലേക്ക് പോവാം ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ദുരുപദേശം പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരുന്നത് നിങ്ങൾ ദുരുപദേശം നിർത്തിക്കോ ഞങ്ങൾ പ്രതികരണം നിർത്താം നിങ്ങൾ ദൈവം ഏകനാണെന്ന് പറ ത്രിയേകനല്ല എന്ന് പറ ഞങ്ങൾ പ്രതികരണം നിർത്താം നിങ്ങൾ തെരുവിലേക്ക് ത്രിയേക ദൈവത്തെ വലിച്ചെഴക്കാതെ സത്യദൈവത്തെ വലിച്ചെഴക്കാം ഞങ്ങൾ പ്രതികരണം നിർത്താം അപ്പോ നിങ്ങൾ പരിശുദ്ധാമോ ദൈവമല്ലെന്നും യേശു ദൈവമല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുമ്പോ മൂന്ന് ദൈവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുമ്പോൾ അതിന് ഓശാന പാടാണേ ഞങ്ങളെ കിട്ടത്തില്ല വല്ല ബഹുദൈവ വിശ്വാസങ്ങളും വരും ഓശാന പാടാ മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് മൂന്ന് പേരെ ഇവർ കാണുന്നുണ്ട് ഈ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത ആളുകൾ അതിൽ ഒരാൾ മാത്രം സത്യദൈവം ബാക്കി രണ്ടുപേരും അല്ല ഏശു പരിശുദ്ധാമ സത്യദൈവുമല്ല ഇനി യേശു മനുഷ്യനായി വന്നത് കൊണ്ട് കുറച്ചാത്തേക്ക് സത്യദൈവുമല്ല എന്ന് പറയാം പരിശുദ്ധാമോ എപ്പാ മനുഷ്യനായിട്ട് വന്നത് പരിശുദ്ധാമ എല്ലാ കാലത്തും സത്യദൈവം അല്ല നല്ല തൃത്തോപദേശം ആട്ടോ മൂന്ന് ദൈവം ഒരു ഒരു ദൈവത്തിൽ മൂന്നാളുകളുണ്ട് അതിൽ ഒരു ദൈവം മാത്രം സത്യദൈവം പിതാവായ ദൈവം മാത്രം സത്യദൈവം യേശു ക്രിസ്തു മുപ്പത്തിമൂന്ന് വർഷം ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ കാലവും സത്യദൈവം പരശുദ്ധാമ സത്യദൈവമേ അല്ല നല്ല ഉപദേശമാണ് തൃത്തോപദേശത്തിന്റെ ഒന്നാംതരം ദുരുപദേശമാണ് ഇപ്പൊ ഈ പറയുന്നത് ഒന്നാം ഒന്നാന്തരം മോർമോണിസം എന്ന് പറയാം ഒരാൾ തന്നെ തന്നെ എന്ന് പറയുന്നത് തന്നോട് തന്നെ നിന്നെയെന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ് വല്ലാത്തൊരു അല്ലെങ്കിൽ കവിയായിരിക്കണം പറഞ്ഞ മനസ്സിലായോ ഒരാൾ തന്നെ തന്നോട് തന്നെ നിന്നെ എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അല്ലെ കവിയായിരിക്കണം എന്ന് കേട്ടു നോക്കാൻ കുറച്ചുകൂടെ ഭ്രാന്തനായിരിക്കണം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരു ദൈവമല്ലേ ഇവർക്കുള്ളൂ മൂന്ന് ദൈവങ്ങളില്ലല്ലോ ഈ പാസ്റ്റർ അണിൽ കൊടുത്തോട്ടം ചർച്ച് ഓഫ് കോഡിന് മൂന്ന് ദൈവങ്ങളില്ലല്ലോ അപ്പൊ ഒരു ദൈവം തന്നെയല്ലേ ഈ നിന്നെ എന്ന് പറയുന്നത് യേശു വന്ന അതേ ദൈവം തന്നെയല്ലേ അതേ ദൈവത്തെ നിന്നെ എന്ന് വിളിക്കുന്നെ അല്ലെ നിങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളില്ലല്ലോ യേശു വന്ന ദൈവം അതേ ദൈവത്തെ തന്നെയല്ലേ നിന്നെ അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് ഭ്രാന്താണോ നിങ്ങളുടെ വ്യക്തികൾക്ക് ഭ്രാന്തില്ല പക്ഷെ ദൈവത്തിന് ഭ്രാന്തണ്ട് പിതാപുത്രം മരിച്ചുതാ മൂന്ന് വ്യക്തികൾക്ക് ഭ്രാന്തില്ല പക്ഷെ ഏക ദൈവത്തിനും ഭ്രാന്താണെന്നല്ലേ ദൈവം പറയുന്നത് അതായത് ഒരാൾ തന്നെ തന്നെ നിന്നെ എന്ന് വിളിച്ച ഭ്രാന്ത എന്നാ പറയുന്നത് ദൈവം ഒരാളല്ലേ ഉള്ളൂ ദൈവം ഒറ്റ ഒരു ദൈവം വല്യൂ തൃത്വക്കാർക്കും പറയുന്നത് ഞങ്ങൾ ഏകദൈവ വിശ്വാസം ഞങ്ങൾക്ക് ഒരു ദൈവങ്ങളോ എന്നല്ലേ പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് വ്യക്തികളുണ്ട് മൂന്ന് വ്യക്തികൾക്ക് പ്രാന്തില്ലെന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറയുന്ന പ്രകാരം ഒരാൾ തന്നെ തന്നെ നീ എന്ന് വിളിച്ചാൽ ഭ്രാന്ത എന്നാ പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവം ഒരെണ്ണ ഉള്ളൂ ആ ദൈവം തന്നെയല്ലേ തന്നെ തന്നെ ഇപ്പൊ നീ എന്ന് വിളിക്കുന്നത് അതോ യേശു പിതാവും രണ്ട് വ്യത്യസ്ത ദൈവങ്ങളാണെന്നല്ലോ നിങ്ങൾ പറയുന്നത് ഒരൊറ്റ ദൈവമോ ഏക ദൈവമല്ലേ ഉള്ളൂ ഒരു ദൈവമല്ലേ ഉള്ളൂ മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പറഞ്ഞ ഈ ചർച്ച് ഓഫ് ഗോഡ് പഠിപ്പിക്കുന്നത് മൂന്ന് ദൈവങ്ങളെന്ന ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ വാക്യപ്രകാരം ആർക്കാ ഭ്രാന്ത് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം തന്നെ 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 നീ എന്ന് വിളിക്കുന്നു കാര്യം യേശു ആ ദൈവം തന്നെയാണല്ലോ യേശു വിളിക്കുന്നയാളും ആ ദൈവം തന്നെയാണല്ലോ യേശു നീ എന്ന് വിളിക്കുന്നത് ദൈവത്തെയാണല്ലോ ആണല്ലോ യേശു ദൈവം തന്നെ ആ ദൈവം തന്നെ രണ്ട് വ്യത്യസ്ത ദൈവങ്ങളല്ലോ അപ്പൊ പിന്നെ യേശു തന്നെ തന്നെ നീ എന്ന് വിളിച്ച ഭ്രാന്താണെന്നോ അപ്പൊ പിന്നെ ഇദ്ദേഹം ആർക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് ഇവരുടെ ദൈവത്തിന് ഭ്രാന്താണെന്ന് നല്ല ഉപദേശമാണ് ദൈവത്തിന് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ചർച്ച മാസ് ഡയലോഗ് അടിച്ച് മണ്ടന്മാരായ അണികളെ കൊണ്ട് കയ്യടിപ്പിക്കാന്നല്ല അത് ആളിക്കൊടുത്തോട്ടം മാസ് ഡയലോഗ് അടിച്ചാൽ വചനമാവല്ല വചനം പറയണെങ്കിലേ കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും ഇത് രണ്ടും അല്ലാതെ തന്നെ തന്നെ വിളിക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇപ്പൊ നിങ്ങളിത് കേട്ടല്ലോ തന്നെ തന്നെ നീ എന്നും അവനെന്നൊക്കെ വിളിച്ചാൽ അയാൾക്ക് ഭ്രാന്താണെന്നാ പറയുന്നത് അല്ലെങ്കിൽ അത് കവിതയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ എന്റെ മറുപടി ഏക ഇവിടെ പറയുന്നത് പിതാവ് യേശുക്രിസ് ഏക സത്യദൈവാണ് സമ്മതിക്കുന്നത് യേശുക്രിസ്തു സത്യദൈവമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഓൺലി വൺ ട്രൂ ഗോഡ് ഓൺലി ട്രൂ ഗോഡ് ആരാ ഒരേ ഒരു സത്യദൈവ് ആരാ പിതാവ് യേശു സത്യദൈവമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾ അമ്മയ്ക്കുന്നത് എന്താ പിതാവാണ് യേശു എന്ന് ഇത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നത് സത്യദൈവം ഒറ്റയാൾ മാത്രമേ ഓൺലി ട്രൂ ഗോഡ് ഒരേ ഒരു സത്യദൈവം പിതാവാണെന്ന് പറയുമ്പോൾ യേശു സത്യദൈവാണ് നിങ്ങൾ സമ്മതിച്ചെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല കാര്യം പിതാവ് മാത്രമേ സത്യദൈവോ യേശു പറഞ്ഞിരിക്കുമ്പോൾ ഒരേ ഒരു സത്യദൈവമാണ് പിതാവെന്ന് പറഞ്ഞാൽ യേശു പിതാവാണ് നിങ്ങൾ സമ്മതിക്കുന്നത് ഞങ്ങൾക്ക് തർക്കത്തിന്റെ ആവശ്യമില്ല പിന്നെ രണ്ട് ശരിക്കും കുറച്ച് നേരത്തേക്ക് ശിവ പിഴയുടെ വാസ്തു പറയുന്ന പോലെ അനൽക്കൂട് തോട്ടം വേശാമക്കാരനായി യേശു സത്യദൈവമാണെന്ന് സമ്മതിച്ചു യേശു സത്യത ഏ സത്യദൈവം ഒരേ ഒരു സത്യദൈവങ്ങൾ അതാരാ പിതാവ് യേശു ആ സത്യദൈവമാണെന്നത് യേശു ആരാണെന്ന് പറഞ്ഞത് പിതാവായ ഒരേ ഒരു സത്യദൈവമാണ് ഇത് തന്നെയല്ലേ ഇത്രയും കാലമായിട്ട് ഞങ്ങളും പറഞ്ഞോണ്ട് നടക്കണേ യേശുവും പിതാവും രണ്ട് വ്യത്യസ്ത ആളുകളല്ല സത്യദൈവമാണ് ഒരേ ഒരു സത്യദൈവുമുള്ളൂ അത് പിതാവായ സത്യദൈവമാണ് അവൻ തന്നെയാണ് യേശുവായിട്ട് ഇറങ്ങി വന്നതെന്നല്ലേ ഞങ്ങളും പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒന്നാം തരം യേശാമോ ഉപദേശമാണ് ഈ ചർച്ചയ്ക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചില നേരത്തെ കേൾക്കുമ്പോൾ ഷിബു പിടിക്കാൻ പറയുന്നത് കറക്റ്റാന്ന് തോന്നും ഇവരൊക്കെ ഒന്നാം തരം യേശാമോ ഉപദേശമാണ് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ വല്ലപ്പോഴേ പറയുള്ളി വല്ലപ്പോഴുമേ പറയുള്ളൂ എപ്പോഴും പറയില്ല ഇത് പുള്ളി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കൈദലാസാന്റെ വീഡിയോസ് കാണിച്ചോണ്ട് കാണിക്കാത്ത ഇങ്ങനെ നിന്നെ എന്ന് വിളിച്ചോണ്ട് പ്രാന്താണോ എന്ന് പറയാം നാം നമുക്ക് പോകാം അവിടെ അവൻ അവനെ അവർ കൊല്ലും ആരെ കൊല്ലും സ്വയം അവനെന്ന് വിളിക്കുന്ന യേശുവിന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഉപദേശമാണോ ആ സ്വയം അവനെ അവർ കൊല്ലും അവൻ മൂന്നാം നാൾ തന്നെ കുറിച്ച് പറയുമ്പോൾ അത് ഭ്രാന്തുള്ളതാണെന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള അധിക്ഷേപവും ക്രിസ്തീയതയോടുള്ള വെല്ലുവിളിയുമാണെന്ന് ഇത്ര ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ യേശു തന്നെ തന്നെ നീ എന്ന് വിളിച്ചെങ്കിൽ യേശുവിന് ഭ്രാന്താണല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് യേശുവിന് ഭ്രാന്തുണ്ടോന്ന് അപ്പൊ യേശു പറയാ വരുവിൻ നമുക്ക് എരിസിലേമിലേക്ക് പോകാം അവിടെ മനുഷ്യപുത്രനെ മനുഷ്യരുടെ കലേൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും യേശു സ്വയം വിളിക്കും ഈ അവനെ എന്ന് വിളിക്കുന്ന യേശുവിന് തന്നെയല്ലേ മരിച്ച യേശു തന്നെയല്ലേ ഈ പറയുന്നത് യേശു അവനെ എന്ന് വിളിക്കുമ്പോൾ യേശുന് ഭ്രാന്താണെന്നാണ് പറയുന്നത് എന്നെ എന്റെ പൊന്നു പാസിക്കൊടുത്തോട്ടം യേശുവിന് ഭ്രാന്തൊന്നുമില്ല നിങ്ങളെപ്പോലെ യേശുവിന് ഭ്രാന്തൊന്നുമില്ല മൂന്നും നാലും ദൈവമുണ്ടെന്ന് പറയാം യേശു ഭ്രാന്തനും യേശു ദൈവമായതുകൊണ്ടാണ് തന്നെ തന്നെ അവനെന്ന് വിളിക്കാൻ പറ്റുന്നത് കാര്യം ദൈവം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ മനുഷ്യനെ അവനെന്ന് വിളിക്കും മനുഷ്യനെന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തെ അവനെന്ന് വിളിക്കും കാര്യം ദൈവവും മനുഷ്യനും എന്ന വ്യത്യസ്ത സ്റ്റേജിൽ ഒരേ സമയം ദൈവം നിറഞ്ഞ നിൽക്കുന്നുണ്ട് അവൻ അദൃശ്യനായ ദൈവം മനുഷ്യനെ പ്രത്യക്ഷനായതാണ് ചോദിച്ചു മനുഷ്യനായ പ്രത്യക്ഷനായ ഭൂമി നിൽക്കുമ്പോഴും ദൈവം സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുക ദൈവം എന്ന നിലയിൽ അവൻ സംസാരിക്കാം അവൻ സംസാരിക്കാം അദൃശ്യനായ ദൈവത്തിന് സംസാരിക്കാം അവൻ മെടുത്ത പ്രത്യക്ഷത മനുഷ്യനെ സംസാരിക്കാം മനുഷ്യനെന്നുള്ള നിലയിൽ ഇത് ട്രിനിറ്റിക്കാരും പറയുമല്ലോ ആ മനുഷ്യനായിട്ട് സംസാരിച്ചു ഇതുപോലെ തന്നെയാണ് ഇവിടെ അപ്പോ നീയെന്നും അവനെന്നും വിളിക്കുന്നത് ഇങ്ങനെ ഒരേ സമയത്തെ രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റിൽ ദൈവത്തിന് വെളിപ്പെടാൻ സാധിക്കുന്ന കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമില്ലെങ്കിൽ യേശുവിന് ഭ്രാന്താണെന്ന് പറയേണ്ടി വരുന്നത് തികച്ചും എന്തൊരു ആരോപണം വൃത്തികെട്ട ഞാൻ ആ പോസ്റ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കണമെന്ന് വൃത്തികെട്ട ഭാഷ ഞാൻ ഉപയോഗിച്ചതല്ല പാസ് കൊടുത്തോടം പരസ്യമായിട്ട് പറഞ്ഞ യേശുവിന് ഭ്രാന്താണെന്നുള്ള കാര്യം

അതായത് യേശു അവനെന്ന് വിളിക്കുന്നതൊക്കെ പ്രൊഫറ്റിക്കൽ പഴയ പ്രൊഫസി എടുത്തു പറയുന്നതാണ് അതുകൊണ്ടാണ് യേശുവിനെ ഭ്രാന്തല്ലാത്ത അല്ലാതെ ആരെങ്കിലും അവനെന്ന് വിളിച്ചാൽ സ്വയം അവനെന്ന് വിളിച്ചാൽ അവനും ഭ്രാന്താണെന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് ആ വാക്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം എന്താണ് സത്യം മത്തായി പതിനേഴാം മധ്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവനോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തിഴുന്നേക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവരോ ഏറ്റവും ദുഃഖിച്ചു ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം ഇത് ഏത് പ്രൊഫസിയാണ് ബാഷ്ട്രയെ ബൈബിളിലെ പഴയ നിയമം മുപ്പത്തൊമ്പത് പുസ്തകങ്ങളിലെ ഏത് പുസ്തകത്തിലെ പ്രൊഫസിയാണ് ഈ കാര്യം ഈ യേശു ക്രിസ്തു പറയുന്ന കാര്യം പഴയ നിയമത്തിലെ ഏത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രൊഫസിയാണ് ഇത് ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ പ്രൊഫസിയല്ല ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കൊട്ടേഷനിലിട്ട യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ അതേപടി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊട്ടേഷനിൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യത്തെ അതേപടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്ന അല്ല ഓൾഡ് ഡെസ്റ്റുമെന്റ് പ്രൊഫസി അല്ല അപ്പൊ ഈ വാക്യ ഓൾഡ് പ്രൊഫസി അല്ല അപ്പൊ ഈ വാക്യ വാക്യപ്രകാരം യേശു ഭ്രാന്തനാണ് അല്ലേ ഓൾഡ് ഡെസ്റ്റുമെന്റ് പ്രൊഫസി അല്ലാതെ കവിതയല്ലാതെ തന്നെ തന്നെ താനും നീയെന്നും അവനൊന്നും വിളിച്ചാൽ ഭ്രാന്താ എന്നാ പുള്ളി പറയുന്നത് ചർച്ച് ഓഫ് കോഡിന്റെ ഉപദേശം പറയുകയാണ് ഓൾഡ് ഡെസ്റ്റുമെന്റ് എടുത്ത് പറയുന്നതല്ലാതെ അല്ലെങ്കിൽ കവിതയല്ലാതെ ആരെങ്കിലും തന്നെ തന്നെ നീയെന്നും അവനെന്നൊക്കെ വിളിച്ചാൽ അവർക്ക് ഭ്രാന്താണെന്ന് ഇവിടെ ഈ വാക്യം കവിതയല്ല യേശുക്രിസ് ഈശ്യമാരുടെ പറയുന്ന ഒരു സംസാരമാണ് യേശുക്രിസ് കവിത പാടിക്കുന്നതടക്കാൻ യേശുക്രിസ് പഴയ സംസ്കൃത കുഞ്ഞൻ തമ്പിയാരൊന്നും അല്ല സംസാരത്തിന് വരാൻ കവിതയുമല്ല യേശുക്രിസ് ഈഷ്യന്മാരുടെ പറയാ നമുക്ക് എലിശലമിലേക്ക് പോവാം അവിടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന ആയിരുന്നു അവർ അവനെ കൊല്ലുകയും അവൻ മൂന്നാം നൂല് ഉയർത്തിരുന്നേൽക്കുകയും ചെയ്യും ഇതൊരു പ്രൊഫസിയാണോ ഏത് പ്രൊഫസിയിലാണ് പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും അവൻ മൂന്നാം നൂല് ഉയർത്തിരുന്നേൽക്കുകയും ചെയ്യുന്നുള്ള ഏത് പ്രൊഫസി ഏത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഓരോ ഓൾഡർ ഡസ്റ്റ്മെന്റിൽ എഴുതിയിട്ടില്ല അപ്പൊ പിന്നെ ഇദ്ദേഹം പറയുന്നത് യേശു പ്രാന്താണ് അടുത്ത വാക്യം മത്തായിരത്തി ഇരുപതിന്റെ പതിനെട്ട് പത്തൊമ്പത് നാ മെരുസിലമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്ക് ശാസ്തുമാർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലാനും ക്രൂശിപ്പാൻ അവനെ ജാതികൾ കേൽപ്പിക്കും ഇത് ഏത് ഓൾഡ് ഡെസ്റ്റ്മെന്റ് പ്രൊഫസിയെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിയെ കുറിച്ചൊക്കെ പല പ്രൊഫസിയും ഉണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കോട്ട ചെയ്ത് പറയുന്നതാണോ ഏതെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസിയുടെ കൊട്ടേഷൻ ആണോ ഇത് അല്ലല്ലോ യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന കാര്യമൊക്കെ അമ്പത്തിമൂന്നു യേശാവ് അമ്പത്തിമൂന്നിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എരിസലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്ര മഹാഭൃഹം നമ്മൾ ശാസ്തുമാർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ ഏല്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് പ്രൊഫറ്റ് പറഞ്ഞതാണ് ഒരു പ്രൊഫറ്റും പറഞ്ഞതല്ല യേശു ക്രിസ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ് ഇപ്പൊ സ്വയം അവനെന്ന് വിളിച്ചുകൊണ്ട് യേശു അൺകുടത്തോട്ടം ഭാഷണും ചർച്ച ഓഫ് കൊണ്ടും ഭ്രാന്തനായി ഇത് കാവ്യ കവിതയല്ല ഇത് സംസാരമാണ് കവിതയല്ല യേശുക്രിസ്തുണെ ഡേ ടു ഡേ ലൈഫിലെ സംസാരമാണ് ഇത് കവിതയുമല്ല ഇത് സംസാരമാണ് ഇത് പഴയ നിയമ പ്രൊഫസിയുടെ കൊട്ടേഷനുമല്ല അപ്പൊ പിന്നെ ഇദ്ദേഹം യേശുവിനെ ഭ്രാന്തനെന്ന് വിളിച്ച് അപമാനിച്ച ഒരു വ്യക്തിയല്ലേ ചർച്ച് ഓഫ് ഗോഡിന് ഇതുപോലുള്ള ആളുകളെ അല്ലാതെ ആരെയും കിട്ടിയില്ലേ ശരിക്കും പറഞ്ഞ വിടാ ഇനി അടുത്ത വാക്യം നമുക്ക് എടുക്കാം മർക്കോസ് പത്തിന്റെ പതി മുപ്പത്തിമൂന്ന് ഇതാ നാ മേരിച്ച പോകുന്നു അവിടെ മനുഷ്യപുത്രൻ ഇതാ നാ മേരിച്ച പോകുന്നു യേശുക്കുറി ശിഷ്യന്മാരോട് പറയാ നാം എരുസിലേമിലേക്ക് പോകുന്നു അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെ ശാസ്ത്രമാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച ജാതികൾക്ക് കേൾപ്പിക്കും ഇത് ഏത് പ്രൊഫ ഏത് പ്രൊഫറ്റ് പറഞ്ഞ കാര്യം ഏത് പ്രവാചകൻ ഓൾഡ് ഡസ്റ്റ്മെന്റ് പറഞ്ഞ കാര്യം ഈ പറഞ്ഞ് വോട്ട് ചെയ്തിട്ടേക്കണേ ഒരു പ്രവാചകനും പറഞ്ഞല്ലോ യേശു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതല്ലേ അപ്പൊ തന്നെ കുറിച്ച് നീന്നു ഓനെന്ന് വിളിച്ച കവിതയും പ്രൊഫസിയും അല്ലാതെ അതായത് കവിതയും ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രൊഫസിയും എടുത്തു പറഞ്ഞല്ലാതെ പറഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ താങ്കളുടെ ഉപദേശപ്രകാരം യേശുവിന് ഭ്രാന്തല്ലേ എന്തൊരു ദുരുപദേശമാണ് പാസ്റ്റൈ പറയുന്നത് താങ്കൾക്ക് വാദം ജയിക്കാൻ യേശുവിനെ ഭ്രാന്തനാക്കേണ്ട ആവശ്യമുണ്ടോ ലൂക്കോസ് പാനട്ടിൻ്റെ കേട്ട് വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഇത് ഏത് പ്രൊഫസിയാണ് ഏത് പ്രൊഫറ്റ് പഴയ നിയമത്തിലെ ഇതേ പ്രൊഫസിയാണ് ഒരു പ്രൊഫസില് യേശു ക്രിസ്തു പറഞ്ഞ കാര്യുക്രിസ്തു പ്രവചിക്കുന്നതായിരിക്കും അല്ലാതെ ഓൾഡ് പ്രൊഫസ് ഇവിടെ അടുത്ത് കോട്ട് ചെയ്യുന്നതൊന്നും അല്ല ഓൾഡ് ടെസ്റ്റ് കവിതയെടുത്തടുത്ത് കോട്ട് ചെയ്യുന്നതോ യേശു ക്രിസ്തു കവിത ചൊല്ലുന്ന കവിയോ ഒന്നുമല്ല യേശു ക്രിസ്തു ഒന്നാന്തരമായിട്ട് പറഞ്ഞ സംസാരിച്ച കാര്യമാണ് അപ്പോൾ തന്നെ തന്നെ അവനൊന്നു വിളിച്ചുകൊണ്ട് ചർച്ച് ഓഫ് കോഡിന്റെ ഉപദേശപ്രകാരം യേശു ക്രിസ്തു ഭ്രാന്തനായി നല്ല ഉപദേശമാണ് ചർച്ച് ഓഫ് കോഡിന്റെ സ്വാഭാവിക ഇങ്ങോട്ട് ഇതിൽ എവിടെയാ കൊട്ടേഷനുള്ള ഏത് സങ്കീർത്തനത്തിലെ കൊട്ടേഷനാണിത് ഏത് സങ്കീർത്തനത്തിലെ കൊട്ടേഷനാണിത് കൊട്ടേഷനും കോട്ടിന്റെ അർത്ഥമെങ്കിലും അറിയാമോ താങ്കൾക്ക് ഒരു കാര്യം അതേപടി ഒരു സ്ഥലത്ത് നടത്തി ഇങ്ങോട്ട് കൊണ്ട് എഴുതി വെക്കുന്നതിനെ കൊട്ടേഷൻ എന്ന് പറയുന്നത് കാര്യം അത് കൊട്ടേഷനിലിട്ട് എഴുതാൻ പാടുള്ളൂ കാര്യം അത് വേറൊരു സ്ഥലത്ത് പറഞ്ഞവര് അതേപടി നമ്മൾ എടുത്തിട്ട് ക്വാട്ടിന്നാണ് അതിനാണ് കൊട്ടേഷൻ എന്നും കോട്ട കോട്ടന്നും പറയുന്നത് ഇത് ഏത് സങ്കീർത്തനത്തിലെ കൊട്ടേഷൻ ഞാനിവിടെ രണ്ട് വാക്യങ്ങൾ നിങ്ങളെ കാണിച്ചില്ലേ ഇത് ഏത് സങ്കീർത്തനത്തിലെ കൊട്ടേഷൻ ഇത് ഒരു സങ്കീർത്തനത്തിലും കൊട്ടേഷൻ അല്ല എന്ന് തെളിഞ്ഞിരിക്കെ ഈ പാസ് നൽകൊടുത്തോട്ട് ഇപ്പൊ പറയുന്നത് എന്താ ശരി യേശുവിനെ പ്രാന്താണെന്ന് ഞാൻ പറഞ്ഞു ഭാവനാ സമ്പന്നമായിട്ടാണ് ഇവിയല്ലേ ആർക്കും മനസ്സിലാകാം ഒരാൾ തന്നെ തന്നെ ഞാൻ ഇങ്ങനെ നിന്നുണ്ട് ഒരു പ്രോസ ഒരു ഒരു പ്രസംഗം പറയുമ്പോൾ ഞാൻ എന്നെ എന്റെ ഏകസത്യദൈവമായ പിതാവ് ഏകസത്യദൈവെന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ തന്നെ നിരസിക്കാണോ അതങ്ങനെ ശരിയാകുന്നേ തന്നെ ഇത്രയും അടുത്ത് നിൽക്കുന്ന ആളോട് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കത്തില്ല ഞാനായി പിതാവ് പ്രശ്നം തീർന്നു പാസ് തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞോ മനുഷ്യത്വത്തിൽ പറയുന്നോണ്ടാണ് ഏകസത്യദൈവുമായ നിന്നെ എന്ന് പറഞ്ഞു ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത് ദൈവം മനുഷ്യനായ പ്രത്യക്ഷനായി ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോഴാണ് സത്യദൈവമായ നിന്നെയും നീ ഏച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയാൻ പറ്റുക മനുഷ്യൻ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോഴാണ് ഇത് തന്നെയല്ലേ വാസ്തു കുറച്ചും പുത്രമായിട്ട് പറഞ്ഞത് ഞങ്ങൾ പറയുമ്പോൾ മാത്രം അതൊക്കെ എല്ലാം ഒരു അവജ്ഞയോടെ നോക്കണം എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ തന്നെ പറഞ്ഞ ഉപദേശമാണോ നിങ്ങളും ഇതേ ഉപദേശം തന്നെയല്ലേ പറഞ്ഞേ മനുഷ്യത്വത്തിലാണ് നിങ്ങളെ സംബന്ധിച്ച് പുത്രാം ദൈവത്തിന്റെ മനുഷ്യത്വമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ദൈവമേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളില്ല പിതാവാം ദൈവത്തിന്റെ മനുഷ്യത്വമാണോ പുത്രാം ദൈവത്തിന്റെ മനുഷ്യത്വമാണോ പരിശുദ്ധാമാം ദൈവത്തിന്റെ മനുഷ്യത്വമാണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളില്ല ഞങ്ങൾക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ പിതാവായ ഒരേ ഒരു ദൈവമേ ഞങ്ങൾക്കുള്ളൂ ആ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനായപ്പോൾ മനുഷ്യത്വത്തിലാണ് പറയുന്നത് പിതാവേ ഏക സത്യദൈവമായി നിന്നെയും മനുഷ്യൻ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ സെബാസ് എന്ന മനുഷ്യൻ സംസാരിക്കുന്ന പോലെ അനിൽ കൊടുത്തോട്ടെന്ന മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഇവിടത്തെ വിനോദം എന്ന് പറയുന്ന മനുഷ്യൻ സംസാരിക്കുന്ന പോലെ കമന്റ് ചെയ്യുന്ന വിനോദം സംസാരിക്കുന്നത് സംസാരിക്കുമ്പോ എങ്ങനെ സംസാരിക്കേണ്ട പിതാവ് നീയാണ് സത്യദൈവം എന്നല്ലേ പറയണല്ലോ ഞാനാണ് സംസാരിക്കേണ്ട മനുഷ്യനായിട്ടല്ലോ ഞാനാണ് സത്യദേവം എന്ന് പറയുന്നത് മനുഷ്യനായിട്ടല്ലല്ലോ മനുഷ്യനായിട്ട് സംസാരിക്കുമ്പോൾ നീയാണ് ആണ് സത്യദേവം എന്ന് പറയുള്ളൂ കാര്യം മനുഷ്യൻ ദൈവത്തെ നഫർ ചെയ്യുന്നതാ യേശു ദൈവം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോ നീ എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ വാസ്തവ അത് മനസ്സിലാക്കാനുള്ള പ്രാഥമിക ബോധം പോലും ഇല്ലാതെയാണോ ഇങ്ങനെയൊക്കെയുള്ള സംവാദത്തിന് വരുന്നത് വളരെ എളുപ്പത്തിൽ ആ ഒരിക്കലും ഞങ്ങളുടെ ഭീഷണത്തിലില്ല ഉപദേശത്തിലില്ല നിങ്ങളുടെ ഭീഷണത്തിൽ സങ്കീർണതയല്ല ഉപദേശമേ യേശുവിന് പ്രാന്താന്ന് പറഞ്ഞാൽ ഉപദേശം നിക്കു പരിശുദ്ധാബോസ് സത്യതൈവല്ല വ്യാജദൈവെന്ന് പറഞ്ഞാലോ ഉപദേശം നിക്കുകയുള്ളൂ തൃട്ട് നിലനിൽക്കണമെങ്കിലുള്ള പുള്ളിയുടെ കഷ്ടപ്പാടുകളാണ് ഭയങ്കര കഷ്ടപ്പാടാ വിടുന്നത് പരിശുദ്ധാബോസ് ദൈവമല്ലോ എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നു യേശുവിന് ഭ്രാന്ത എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഉപദേശം തൃത്വം നിലനിർത്തുന്നത് ഇവിടെ പ്രൊഫസി എടുത്ത് ഒന്നുമല്ല വരവിൻ നമുക്ക് എരുസലേമിലേക്ക് പോകാം അവിടെ ആ മനുഷ്യപുത്രൻ മനുഷ്യരുടെ ലേൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ കൊല്ലും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരോട് പ്രൊഫറ്റിക്കായിട്ടൊന്നുമല്ല ട്രിനിറ്റിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം പ്രൊഫസിക്കൽ കാല്പനികമായ ഭാഷ കാവ്യാത്മകമായ ഭാഷ അല്ലാത്തതെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താണ് എനിക്കറിയില്ല അതിനൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക തീരുമാനം അവസരവാദം ഉടായ്പ അന്നെനിക്ക് പറയാൻ ഒരു പരസ്യമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഞാൻ സംവാദത്തിൽ അങ്ങനെയുള്ള ഭാ ഭാഷകളൊന്നും ഞാനങ്ങനെ വികൃതമായ ഭാഷകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഈ ഭ്രാന്ത് അവസരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരമാവധി ഉപയോഗിക്കാറില്ല ഇതിപ്പോൾ ഇദ്ദേഹമായിട്ട് പറയിപ്പിക്കുന്നതാണ് ഒന്നാന്തരം ഉടായിപ്പാണ് ഇത്തരത്തിലുള്ള ഉപദേശം തോന്നുമ്പോൾ തോന്നുമെന്ന് പറയുക ചിലപ്പോൾ പരിശുദ്ധാമോ ദൈവം കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധാമോ ദൈവമല്ല പരിശുദ്ധാമോ സത്യദൈവോ അല്ല പിതാവ് മാത്രമോ സത്യദൈവം കുറെ കഴിയുമ്പോൾ പിതാവ് പുത്രനോ സത്യദൈവോ പരിശുദ്ധാമോ അപ്പോഴും സത്യദൈവല്ല എന്നൊക്കെ പറയുന്നത് അതിന് അവസരവാദമൊന്നും ഉടായ്പ മലയാളത്തിൽ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരാൾ തന്നെയാണെങ്കിൽ എങ്ങനെ നീ എന്ന് വിളിക്കാൻ വന്നു ഒരാൾ തന്നെയായിട്ടും അവനെന്ന് വരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് മനുഷ്യനായിട്ട് ഭൂമിയിലായിരിക്കുമ്പോഴും അദൃശ്യനും സർവവ്യാപിയുമായ ദൈവം എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട് അബ്രഹാമിന്റെ എടുക്കൽ മനുഷ്യനായിട്ട് വന്നപ്പോഴും യേശുവിന്റെ യേശു എന്ന മനുഷ്യനായി വന്നപ്പോഴും ദൈവത്തിന്റെ യഥാർത്ഥ രൂപം ഗതിഭേദത്തുള്ള ആച്ഛാദനം ഇല്ലാത്തവണ് നിലനിൽക്കുന്നുണ്ട് ആ പിതാവായ ദൈവത്തെ ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്ന പോലെയാ പിതാവ് നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രി അറിയുന്ന

പിതാവ് മാത്രമാണ് ഏകസത്യദൈവം പുത്രൻ ഭൂമിയിൽ വരുന്നതുവരെ ഏകസത്യദൈവുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിതാവ് മാത്രമായി ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് മാത്രമാണ് യേശു മനുഷ്യത്വത്തിൽ പറയുമ്പോൾ പിതാവ് മാത്രമാണ് ഏകസത്യദൈവം അതായത് നിങ്ങൾ മനുഷ്യർക്കാർക്കും പരിശുദ്ധാമവും സത്യദൈവുമല്ല പിതാവ് മാത്രമാണ് സത്യദൈവം അതാണ് ഒന്നാം ഉപദേശം രണ്ട് പ പഴയ നിയമ കൊട്ടേഷനിലല്ലാതെ കവിത പാടുമ്പോഴല്ലാതെ അല്ലെ പഴയ നിയമ സങ്കീർത്തനങ്ങളൊക്കെ കോട്ടിയുമ്പോഴല്ലാതെ പഴയ നിയമ പ്രവചനങ്ങൾ കൊട്ടേഷനിലിട്ട് എഴുതുമ്പോഴല്ലാതെ ആരെങ്കിലും സ്വയം നീയെന്നും അവനെന്നെ വിളിച്ചാൽ അവർക്ക് ഭ്രാന്താണ് യേശു ക്രിസ്തു പറഞ്ഞ കാര്യം കാണിച്ചപ്പോൾ പുള്ളി വാക്യം കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞത് അത് പഴയ നിയമ കൊട്ടേഷൻ ആണെന്ന് പക്ഷേ ബൈബിളിൽ നിന്ന് തെളിയുന്നു അത് പഴയ നിയമ കൊട്ടേഷൻ അല്ല തെളിവ് നമ്പർ വൺ നിങ്ങൾക്ക് വായിക്കാം മർക്കോസ് പത്തിൻ്റെ മുപ്പത്തിമൂന്ന് ഇത് പഴയ നിയമ അല്ല ലൂക്കോസ് പതിനെട്ടിൻ്റെ എട്ട് പഴയനിയമ അല്ല യേശു സ്വയം അവനെന്ന് തന്നെ തന്നെ വിളിക്കുന്നത് പഴയനിമ അല്ല മർക്കോസ് പത്തിൻ്റെ മുപ്പത്തിമൂന്ന് യേശു സ്വയം തന്നെ തന്നെ അവനെന്ന് വിളിക്കുന്നത് പഴയനിയമ അല്ല അടുത്ത വാക്യങ്ങൾ മത്തായ പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മത്തായ ഇരുപതിൻ്റെ പതിനെട്ട് പത്തുമ്പോ ഇവിടെയെല്ലാം യേശു ക്രിസ്തു പറയുന്ന വാക്യങ്ങൾ നിയമ കൊട്ടേഷനുള്ള സങ്കീർത്തനങ്ങളുടെ കൊട്ടേഷനുള്ള പ്രവചനങ്ങളുടെ അല്ല യേശു ക്രിസ്തു കവിത പാടിയതുമല്ല സ്വയം സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം യേശു ഭ്രാന്തനാണ് ഇതുപോലുള്ള വികലമായ ഉപദേശങ്ങൾ ഒരിക്കലും പറയും ദൈവവചനത്തോടുള്ള അധിക്ഷേപമാണ് പാസണലിന് കൊടുത്തോട്ടം താങ്കൾ ചെയ്യുന്നത് ദൈവവചനത്തോടുള്ള അധിക്ഷേപം ക്രിസ്തീയതയോടുള്ള ഒരുമാതിരി എന്താ പറയാ വൃത്തികെട്ട നിലപാടാണ് ഈ പറയുന്നത് വളരെ വൃത്തികെട്ട നിലപാടാണ് വീണ്ടും ചോദ്യം മൂന്നാമത്തെ ചോദ്യം ചോദ്യത്തിന് ഒരു മിനിറ്റാണ് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു എൻ്റെ ചോദ്യം എബ്രാഹിർ ഒന്നിൻ്റെ എട്ടാണ് പുത്രനോടോ ദയവായിട്ട് എബ്രാഹിർ ഒന്നിൻ്റെ എട്ടില് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും ആക്കം തുടരുന്നു ഇവിടെ പിതാവ് പുത്രനെ വിളിക്കുകയാണ് ദൈവമേ എന്നിട്ട് പിന്നെ പറയാണ് പിതാവ് പുത്രനെ വിളിക്കുകയാണ് ദൈവമേ നിന്റെ ദൈവം പിതാവ് പുത്രനെ വിളിക്കുകയാണ് ദൈവമേ നിന്റെ ദൈവം അപ്പോൾ പിതാവ് ഒരു ദൈവമാണ് പുത്രൻ ഒരു ദൈവമാണ് പിന്നെ പുത്രൻ്റെ ദൈവം വേറെയേണ്ടത് പിതാവ് പിതാവ് പുത്രനോട് സംസാരിക്കുമ്പോഴാണ് പിതാവിൻ്റെ ഈ പുത്രൻ്റെ ദൈവം പിതാവ് പുത്രനോട് സംസാരിക്കുകയാണ് ദൈവമേ നിന്റെ ദൈവം എന്നാണ് ഞാൻ കൊടുത്തോട്ട് മാസ്റ്റർ പറയുന്നത് ചർച്ച് ഓഫ് പറയേണ്ട പ്രതിനിധി പറയുന്നത് ദൈവമേ നിന്റെ ദൈവമെന്ന് പുത്രനോട് പറഞ്ഞ പിതാവാണെന്ന് അപ്പം പിതാവ് ഇവിടെ നിൽക്കുന്നു പിതാവ് പുത്രനോട് പറയുക ദൈവമേ നിന്റെ ദൈവം എന്ന് പുത്രനോട് പറയുക അപ്പം ഈ പുത്രന്റെ ദൈവം പിതാവല്ലല്ലോ പിതാവ് പുത്രനോട് പറയുമ്പോൾ പുത്രന്റെ ദൈവം പിതാവാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈവമേ നിന്റെ ദൈവം ദൈവമേ ഞാൻ നിന്റെ ദൈവമായ ഞാൻ എന്നല്ലേ പറയേണ്ട അല്ല ദൈവമേ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരൻ പരമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഇപ്പൊ ഞാൻ അനൽകുടത്തോട്ടം ഭാസ്റ്ററോട് പറയാ ഭാസ്റ്റർ അനൽക്കുടത്തോട്ടം ബാസ്ട്രെ താങ്കളുടെ ദൈവം താങ്കളെ കൂട്ടുകാരിൽ പരമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഈ പറയുന്ന ഞാൻ എന്തായാലും അനൽകൂടത്തോടം ബാസ്റ്ററിന്റെ ദൈവം ആവൂലല്ലോ അതായത് അനൽകുടത്തോട്ടം ഭാസ്റ്ററോട് ഞാൻ പറയുക അനൽകുടത്തോട്ടം ബാസ്ട്രെ താങ്കളെ താങ്കളുടെ ദൈവം കൂട്ടുകാരിൽ പരമായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്ന വ്യക്തിയായ ഞാൻ എന്തായാലും അൽക്കൂർത്തോടും ഭാഷണ ദൈവം ആകാൻ പോകുന്നില്ലല്ലോ കാര്യം അൽക്കുളത്തോട്ടം ഭാഷണ ദൈവം അൽക്കൂടുത്തോട്ട് ഭാഷരെ അഭിഷേകം ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഇവിടെ സംസാരിക്കുന്നയാൾ പിതാവ് പറയുന്നയാൾ പിതാവ് ആരോടാണോ പറയുന്നത് അത് പുത്രൻ ദൈവമേ നിന്റെ ദൈവമെന്ന് പുത്രനോട് പറയുന്നു അപ്പം പുത്രൻ്റെ ദൈവം വേറെ അപ്പം ശരിക്ക് എത്ര ദൈവമുണ്ട് പിതാവ് ദൈവമല്ല പക്ഷേ പുത്രനൊരു ദൈവം ഉണ്ടെങ്കിൽ അവനാണല്ലോ യഥാർത്ഥ ദൈവം യേശു മഹാദൈവമാണ് ആ പുത്രനായ ദൈവത്തിനൊരു വേറെ ദൈവം ഉണ്ടെങ്കിൽ അവനാണല്ലോ വലിയ ദൈവം അപ്പോൾ ഇവിടെ പറയുന്ന പിതാവ് പിന്നെ ആരാ വെറുതെ ഇരുന്നിങ്ങനെ ചൊറിയാൻ വേണ്ടിയിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ഒരാളാണോ എൻ്റെ പൊന്നൂട്ടൻ പാസ് എന്ത് ദുരുപ്രദേശമാണ് ഭാഷ ചോദ്യം അറിയോ അത് പിതാവ് പുത്രനോട് പറയണമെന്നുമല്ല ബൈബിൾ വായിക്കുമ്പോഴേ പലപ്പോഴും ഒക്കെ മര്യാദകൾക്കൊന്ന് വായിക്കണം ഈ അബദ്ധങ്ങൾ അതായത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ആ സഭയോടെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണം താങ്കൾക്ക് ലെറ്റർ എന്ന പാസ് ജെ ജെ ജോസഫിൻ്റെ പേരെങ്കിലും ഇമാതിരെ വൃത്തി ഏടാക്കുന്ന വാദങ്ങൾ പറയരുത് പിതാവ് പുത്രനോട് അതെങ്കിലേ പിതാവ് പുത്രനോട് പറയുമ്പോൾ ദൈവമേ നിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഈ പിതാവ് പുത്രന്റെ ദൈവം ആവത്തില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഉപദേശം പറയാൻ പിതാവുണ്ട് പുത്രൻ ഉണ്ട് പുത്രന് വേറൊരു ദൈവവും ഉണ്ടെന്ന് അപ്പൊ മൊത്തം എത്ര ദൈവങ്ങളായി മൂന്ന് ദൈവവും ഈ നിന്റെ ദൈവം എന്ന് പറയുന്ന ദൈവം എന്തായാലും ഈ നീ അല്ലല്ലോ ഈ നീ ദൈവമാണ് പുത്രൻ ദൈവമാണ് നീ ദൈവമാണ് നിനക്ക് വേറൊരു ദൈവവും കൂടെ ഉണ്ട് അപ്പൊ രണ്ട് ദൈവങ്ങളായി ഈ പറയുന്നയാള് പിതാവ് പിതാവ് ഒരു ദൈവമാണ് അപ്പൊ പിന്നെ മൊത്തം എത്ര ദൈവമായി മൂന്ന് ദൈവങ്ങൾ എൻ്റെ പൊന്ന് പാസണൽ കൊടുത്തോട്ടമേ ഇതുപോലുള്ള ദുരുപദേശം മൂന്ന് ദൈവങ്ങൾ പിതാവിനേക്കാൾ വലിയ ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങൾ ഇത് ആശയവ്യതിയാനത്തിൽ നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് വാക്കാ ദുരുപദേശമാണ് നിങ്ങളീ പറയുന്നത് ദൈവമേ നിന്റെ ദൈവം എന്ന് പിതാവ് പുത്രനോട് പറഞ്ഞാൽ പുത്രന് പിതാവ് അല്ലാതെ വേറെ ദൈവമുണ്ടെന്നർത്ഥം ഞാൻ അൽക്കൂടത്തോട്ടം പാസോട്ടെ അൽക്കൂട്ടോടം പാസണേ താങ്കളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ദൈവം ആവില്ല കാര്യം എന്താ ഞാനാ പറയുന്നത് നിന്റെ ദൈവം എന്ന് പാസണൽ അൽക്കൂടത്തോട്ടം നിന്റെ ദൈവമെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ദൈവമാവില്ല കാര്യം ഞാനാണ് സംസാരിക്കുന്നത് താങ്കളോടാണ് ഞാൻ പറയുന്നത് താങ്കളുടെ ദൈവമെന്ന് ഇതുപോലെ പിതാവ് പുത്രനോട് സംസാരിക്കുമ്പോൾ പുത്രനോട് പറയാൻ ദൈവമേ നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ദൈവം പുത്രൻ കാര്യം പുത്രനെ പിതാവ് ദൈവമെന്നാണ് വിളിക്കുന്നത് ആ പുത്രന് പിന്നെ വേറൊരു ദൈവമുണ്ട് കാര്യം പിതാവ് പറയുകയാണ് പുത്രനോട് നിന്റെ ദൈവമാണെന്ന് അതായത് പിതാവ് ദൈവമെന്ന് വിളിക്കുന്ന പുത്രനെ പുത്രന് വേറൊരു ദൈവമുണ്ട് നിന്റെ ദൈവം അപ്പോൾ പിന്നെ മൊത്തം എത്ര ദൈവം പിതാവ് ഏറ്റവും താഴത്തെ ദൈവമായി പിതാവ് പുത്രൻ്റെ ദൈവമെന്ന് വിളിക്കുന്നു പുത്രന് വേറൊരു ദൈവമുണ്ട് അപ്പോൾ പിതാവ് ഏറ്റവും താഴത്തെ ദൈവം മോളില് പുത്രൻ അതിന്റെ മുകളില് വേറെ ഏതോ ഒരു ദൈവം ആ ദൈവം എന്തായാലും നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം ബൈബിളിലെ സത്യദൈവമല്ല ഇതേതോ സാത്താന്യ ഉപദേശമാണ് ഇതൊരിക്കലും ദൈവിക ഉപദേശമല്ല ഭാഷ കൊടുത്തോട്ടം ഇതൊരു സാധാന്യ ഉപദേശമാണ് താങ്കൾ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം ഇവിടെ ഏറ്റവും വലിയ ചോദ്യത്തിലെ ഒരു അബദ്ധം തന്നെ പിതാവ് പുത്രനെ വിളിക്കുകയാണ് ദൈവം എന്ന് ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ഓക്കെ തുടരുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി ഞങ്ങളുടെ സ്റ്റാൻഡ് പിതാവ് പുത്രനെ വിളിക്കുന്നതല്ല ദൈവമേ നിന്റെ ദൈവം എന്നൊരു വിളി ഇല്ല അങ്ങനെ പുത്രൻ പിതാവിന് പിതാവ് പുത്രനോട് പറഞ്ഞ കാര്യമല്ല കാര്യം പിതാവ് പുത്രനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പിതാവിന് പുത്രൻ ദൈവമാണ് ആ ദൈവമായ പിതാവിന് ദൈവമായ പുത്രൻ പിതാവ് ദൈവം എന്ന് വിളിക്കുന്ന പുത്രന് നിന്റെ ദൈവം എന്ന് പറയുന്ന മറ്റൊരു ദൈവമുണ്ട് അങ്ങനെ മൊത്തം പിതാവിൻ്റെ മുകളിൽ രണ്ട് ദൈവങ്ങളിലൂടെ ഉണ്ട് എന്ന് പറയുന്ന ദുരുപദേശമായി പോകും ഞങ്ങൾ അത്തരം ദുരുപദേശക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഉപദേശവും ഇല്ല ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് അനൽക്കുടത്തോടെ ബാസിന്റെ കുറെ ശിങ്കിടികള് ഞാൻ ശിങ്കിടീന്ന വാക്കന് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഞാൻ ഇവിടെ എടുക്കാൻ പോവാ എൻ്റെ ഈ മൂന്ന് മിനിറ്റ് പറയുന്ന എൻ്റെ ഉത്തരത്തില് എവിടെയെങ്കിലും നാല്പത്തഞ്ചാം സങ്കീർത്തനം കോരഹ് പുത്രമാരുടെ സങ്കീർത്തനം അല്ലാതെ ആവീദിന്റെ സങ്കീർത്തനമാന്ന് ഞാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഇവരെല്ലാവരും ഈ സംവാദത്തിനേഷം ഒരു വലിയൊരു ഒരു പോസ്റ്റർ അടിച്ച് ഇവരൊരു പ്രചരണം ഇളക്കി വിട്ടു നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് സെവാസിൻ ബ്രദർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനിക്കൂർത്തോട്ടം ബാസിൻ്റെ ചിങ്കടികളെല്ലാം കൂടെ ഒരു പോസ്റ്റർ അടിച്ചിറക്കി വിട്ടു ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ഞാൻ നാട്ടിലാകുന്നതിലും എനിക്ക് കണ്ടുപോക്കാനും പറ്റില്ല ഇനി വലിയൊരു ടങ് സ്ലിപ്പ് വന്നു എന്ന് എനിക്കൊന്ന് സംശയമായിരുന്നു ഞാൻ മുഴുവൻ കണ്ടു നോക്കി ഒരു സ്ഥലത്ത് പോലും ഞാൻ പറഞ്ഞില്ല അനിക്കൂർത്തോട്ടം ബാസ പറയുന്നത് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം ദാവീതിൻ്റെ കല്യാണമാണെന്ന് അദ്ദേഹം പറയുന്നത് എന്റെ ഈ മൂന്ന് മിനിറ്റ് നിങ്ങൾ കേട്ടുനോക്ക് എന്റെ ഉത്തരം കേട്ടു നോക്ക് എവിടെയെങ്കിലും നാപ്പത്തഞ്ചാം സങ്കീർത്തണം ദാവിദിന സങ്കീർത്തനമാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് വായിൽ ഭാഗം നോക്കുക ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നാപ്പത്തഞ്ചാം സംകീർത്തനം കോരഹ പുത്രന്മാരുടെ സങ്കീർത്തനമാണെന്ന് അപ്പൊ വ്യാജം പറയാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു വ്യക്തിയാണ് വാസത്തോട്ടം നിങ്ങൾ കേട്ടു നോക്ക് ഞാൻ എവിടെയാ പറയുന്നതെന്ന് നീ എന്റെ പുത്രം ഇനി അങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവൻ അവൻ എനിക്ക് പുത്രമായിരിക്കുന്നു ദൂതന്മാരിൽ ആരോടെങ്കിലും ഞാനിവിടെ എടുക്കുന്നത് ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ആ ഒരു കോൺടക്സിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവന അതായത് ഇവിടെ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറയുകയാണ് ഇങ്ങനെ അറിയിച്ചതിട്ടുണ്ടോ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടോ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടോ ഇദ്ദേഹം ഒമ്പതാം വാക്യത്തിൽ മാത്രം കട്ട് ചെയ്ത് എടുത്തത് എട്ടാം വാക്യം മാത്രം എടുത്തത് പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം പക്ഷേ തുടക്കം മുതൽ പറയുന്ന കാര്യം ആരോടൊക്കെ ആരാണ് പറയുന്നതെന്ന് അതിൻ്റെ അഞ്ചാം വാക്യം മുതൽ ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുക അപ്പൊ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവ് അവൻ എനിക്ക് പുത്രനായിരിക്കുന്നുവെന്നും ഇത് പുത്രനോട് പറഞ്ഞ കാര്യമാണോ പുത്രനോട് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എട്ടാം വാക്യത്തിൽ പറഞ്ഞു പുത്രനോടോ അത് കൃത്യമായിട്ട് പുത്രനോട് പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ കാര്യം ആരോടാ പറഞ്ഞത് ഇതാണ് ഞാൻ ചോദിക്കുന്നത് അവിടെയാണ് ദാവിദ് എന്നൊരു പദപ്രയോഗം എൻ്റെ വായിൽ നിന്ന് വീഴുന്നത് അല്ല നാൽപ്പത്തഞ്ച് സങ്കീർത്തനത്തിലല്ല കീർത്തനത്തിൽ അല്ല ദാവിതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടു നോക്ക് ആരളി ചെയ്തു ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അരളി ചെയ്തിട്ടില്ല പറയുന്നത് താഴേക്ക് വായിക്കുമ്പോൾ അതെ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ നീ എൻ്റെ പുത്ര ഇനി ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഇത് ആരോടെങ്കിലും അറളിച്ച് ചെയ്തിട്ടുണ്ടോ ദൂതന്മാരിൽ ആരോടെങ്കിലും അറളി ചെയ്തിട്ടുണ്ടോ ഇല്ല ഇത് ആരോടാ അറലി ചെയ്തേ ഇത് അറിളി ചെയ്തത് ആരോടാ രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് എന്നോട് അറളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു യഹോവ ആരോട് ചെയ്ത ദാവീദിനോട് അറളി ചെയ്തത് മസിയയ്ക്ക് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇനി രണ്ടാമത്തത് അടുത്ത സ്റ്റേജ്മെൻറ്റ് ഏതാ ഞാനവന് പിതാവും അവൻ എനിക്ക് പുത്രനമായിരിക്കുന്നു ഇത് മസിയോയോട് അറിലി ചെയ്യാന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഇത് ശലമോനോട് അറിൽ ചെയ്താൽ ദാബിദിനോട് ശലമോനോടുള്ള പ്രവചനം മസിയയ്ക്കും ബാധകമാണെന്ന് മാത്രം കാര്യം എന്താണെന്നറിയോ ഇത് മസിയോടെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അറിലി ചെയ്താൽ അടുത്ത വാക്യം വായിച്ചിട്ടുണ്ടോ പഴയ നിയമത്തിൽ ഞാനവന് പിതാവും അവൻ എനിക്ക് പുത്രണമായിരിക്കും എന്ന് പറഞ്ഞ തർത്വമല്ല അവൻ തെറ്റ് ചെയ്താൽ ഞാനവനെ മനുഷ്യരുടെ അടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടികൊണ്ടും ശിക്ഷിക്കും അപ്പോൾ യേശു തെറ്റു പ്രവചനം പറയുന്നത് ഇവിടെ ശലമോനെക്കുറിച്ചുള്ള പ്രവചനമാണത് ശലമോനോട് ദൈവം പറയുന്ന വ്യക്തമായിട്ട് അവിടെ പറയുന്നത് ഇത് ശലം നിന്റെ പുത്രനായ ശലമോനോട് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് ദാവിദിനോട് പറയുന്നത് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും ഞാൻ തെറ്റെയ്താൽ ഞാൻ അവൻ്റെ മനുഷ്യരുടെ അടികൊണ്ടും മനുഷ്യ പുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും ഇത് യേശുവിനോട് പറയുന്ന കാര്യമല്ല പക്ഷെ ശലമോൻ്റെ സന്തതി എന്ന നിലയിൽ ദാവീദിന്റെ സന്തതി എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനും ബാധകമാണ് രാജാവ് രാജാവെന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിനും ബാധകമാണ് ഈ കാര്യം അപ്പം ഇത് ദാവീദിനോട് ചലമോനോട് പറയുന്ന കാര്യങ്ങളാണ് മസിയയ്ക്ക് ബാധകമില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അല്ലാതെ ഇത് പിതാവ് പുത്രനോട് പറഞ്ഞ കാര്യമൊന്നുമല്ല പിതാവ് പുത്രനോട് പറയുന്ന കാര്യമാണ് എൻ്റെ പൊന്നു ബാസ്രേ ആ പുൾ പ്രവചനം എന്താ നീ എൻ്റെ പുത്രം ഇനിയാന്ന് തന്നെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പം പുത്രം ജനിച്ച ദിവസമുണ്ട് രണ്ടാം സങ്കടത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഇനി രണ്ട് ഞാനവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും അവൻ തെറ്റ് ചെയ്താൽ ഞാനവന് മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും അപ്പം പുത്രൻ തെറ്റ് ചെയ്യാം തെറ്റെയ്താൽ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട് പുത്രൻ തെറ്റ് ചെയ്താൽ പിതാവായ ദൈവം പുത്രാൻ ദൈവത്തെ മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ട് ശിക്ഷിക്കുമെന്ന് എന്ത് ലോജിക്കാ വാസ്തവ അല്ല പറയണതിലൊക്കെ ഒരിത്തിരി ഒക്കെ ലോജിക്കൊക്കെ വേണ്ടേ ദൈവവചന പ്രായം ഒരു ഇത്തിരി സത്യം അധികവും ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒരിത്തിരി സത്യമെങ്കിലൊക്കെ പറഞ്ഞുകൂടെ പിതാവും ഞാൻ ഞാനവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും എൻ്റെ അടുത്ത ബാക്കിയവതാ അവൻ തെറ്റ് ചെയ്താൽ ഞാനവന് മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ടും മനുഷ്യരുടെ അടി കൊണ്ടും ശിക്ഷിക്കും അപ്പം പുതാ പുത്രനോട് പറയുന്നതാണെങ്കിൽ പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം പുത്രനായ ദൈവം തെറ്റു ചെയ്താൽ പിതാവായ ദൈവം മനുഷ്യരെ കൊണ്ട് അടിപ്പിക്കുമെന്ന് അപ്പം ഈ അൽക്കുളത്തിൻ്റെ ഭാഷ പുത്രനായ പുത്ര ദൈവത്തേക്ക് അടിക്കാനുള്ള ശേഷിയുള്ളവരാ മനുഷ്യർ ഇതൊക്കെ എന്തു ദുരുപദേശമാണ് ഇത് പുത്രനോട് പറയുന്ന ഒന്നും അല്ല പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എട്ടാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ഇത് പുത്രനോട് പറയുന്ന പുത്രനോടോ എന്ന് കൃത്യമായിട്ടാണ് പറയുന്നത് എട്ടുമ്പതും വാക്യങ്ങൾ എന്നാൽ അതിന് മുന്നേ ഉള്ള വാക്യങ്ങൾ പുത്രനോട് എന്നാൽ പറഞ്ഞിട്ടുണ്ടല്ല പറയുന്നത് ആരാരോട് പറഞ്ഞു അവിടെ പറയുന്നത് ദാവിദിന്റെ സങ്കീർത്തനത്തിൽ ദാവിദ് പറയാ യഹോവ എന്നോട് പറഞ്ഞു നീ എൻ്റെ പുത്രൻ ഇന്നീ അതിനെ ജനിപ്പിച്ചിരിക്കുന്നു അടുത്തേതാ ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രൻ ഇത് ആരാരോട് പറഞ്ഞു യഹോവ ദാവീദിനോട് പറയുക ഞാൻ അവന് പിതാവും ഞാൻ ശലമോന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും ഈ രണ്ട് പ്രവചനവും മഷിഹ എന്നുള്ള നിലയിൽ ദാവിദിന്റെ സന്തതി എന്നുള്ളതിൽ യേശുവിനും ബാധകമാണ് അല്ലാതെ യേശുവിനോടായിട്ട് എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞ പ്രവചനമൊന്നും അല്ല ഇത് ഓക്കെ പിന്നെയും ഭൂതലത്തിലേക്ക് ദൈവത്തിന്റെ സകല ദൂതന്മാർ അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു

പിതാവ് ആരെക്കുറിച്ചോ പറയണ അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്നെ ശിശുഷന്മാരും ആക്കുന്നു അല്ലെങ്കിൽ അഗ്നിജ്വാലയെ തന്റെ ദൂതന്മാരെ പോലെയും കാറ്റുകളെ തന്റെ ശിശുഷന്മാരെ പോലെയും ആക്കുന്നു എങ്ങനെയായാലും കാര്യം അതാണ് എന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എനിക്ക് അറിയാം അങ്ങനെയാ ഇനി ആ വാക്യം നൂറ്റിനാലാം സങ്കീർത്തനത്തില് ആണ് ആ വാക്യമുള്ളത് ഉള്ളത് നൂറ്റിനാലിൻ്റെ നാലാണ് ആ വാക്യം അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരെ അഗ്നിജ്വാലയെ തന്നെ ശിശുവന്മാരെ ആക്കുന്നു ഇത് ആരെ പറയുന്നത് നൂറ്റിനാലിൻ്റെ ഒന്ന് എന്താ എന്മന്മയെ യഹോവ വാഴ്ത്തുക എൻ്റെ ദൈവമായ എഹോവയെ നീ ഏറ്റവും വലിയവൻ ആ യഹോവയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജാലയെ തന്നെ വിശുദ്ധ ശുഷുവന്മാരും അപ്പോൾ അപ്പോൾ അൽക്കൂടത്തോടെ ബാസ് പറയുക ഇത് പിതാവ് പുത്രനെ കുറിച്ച് പറയുന്നത് അപ്പോൾ പുത്രൻ ആരാ ദാവിദിൻ്റെ ദൈവമായ യഹോവയാണ് പുത്രൻ എൻ്റെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞാൽ ആ സംഘത്തിന് തുടങ്ങണ തന്നെ ദാവിദിൻ്റെ ദൈവമായ യഹോവയാണ് അപ്പോൾ ഈ അവൻ എന്ന് പറയുന്നത് ഈ അവൻ പുത്രനാണ് പിതാവ് പുത്രനോട് പറയുന്നതെന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ പിതാവ് പുത്രനോടാണ് പറയുന്നത് പിതാവ് പുത്രനോട് പറയുന്നു ഞാൻ ഈ അനിക്കൂടത്തോട്ടം പാസ്റ്റോട് പറയുകയാണെങ്കിൽ പാസ്റ്റർ ഇങ്ങനെ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ അവൻ കാറ്റുകളെ തന്നെ ആക്കൂന്ന് ഞാൻ പറയുമോ നീ കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കോലയെ തന്നെ ഇതുവാക്കൂന്ന് പറയുമോ പിതാവാണ് ഇവിടെ ഒറേറ്ററെങ്കിൽ പിതാവ് പുത്രനോട് പറയുന്ന കാര്യമാണെങ്കിൽ അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കും എന്ന് പറയുമോ നീ കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കുമെന്ന് പറയുമോ നീ കാറ്റുകളെത്തന്നെ തൂമ്പരാക്കും എന്നല്ലേ പറയുള്ളൂ പിതാവ് പുത്രനോട് പറയുന്ന കാര്യമാണിതെങ്കിൽ അവൻ കാറ്റുകളെ തന്നെ തൂമ്പറുന്നല്ലോ നീ കാറ്റുകളെത്തന്നെ തൂമ്പരാക്കും എന്നല്ലേ പറയാ ഇനി ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ പിതാവ് പുത്രനോട് പറയുന്നു അവൻ കാറ്റുകളെ തന്നെ തൂമ്പറന്നു അപ്പൊ ഈ അവനാരാ മൂന്നാമതൊരാൾ വന്നു ആ അവൻ എന്ന് പറയുന്ന യഹോവ എൻ ദാവിദിന്റെ ദൈവമായ യഹോവയാണ് സംഗീതത്തിന് തെരുതിയിരിക്കുന്നു അപ്പൊ ഈ പിതാവും യഹോവയല്ല പുത്രനും ദാവിദിന്റെ ദൈവമായ എഹോവയല്ലെന്നാണ് ഈ അയാൾക്കുടുത്തോടെ മാസു പറയുന്നത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തന്നെ ശുശുന്മാരാക്കുന്നു എന്നുള്ളത് പിതാവ് പുത്രനോട് പറഞ്ഞാണ് നൽകുത്തോട്ടം പാസ്റ്റ് പറയുമ്പോൾ പിതാവ് പുത്രനോട് പറയുക അവൻ അങ്ങനെയാക്കുമെന്ന് അപ്പം അവൻ ഈ പിതാവും പുത്രനുമല്ല പിതാവ് ഞാനും പറയുന്നയാളും പുത്രൻ കേൾക്കുന്നയാൾ നീയുവാ മൂന്നാമതൊരാളാണ് എന്ന് പറയുന്നത് അപ്പം പിതാവ് പുത്രനോട് പറഞ്ഞാണിതെങ്കിൽ ഈ പറയുന്ന കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കുന്ന ദാവീദിൻ്റെ ദൈവമായ ഹോവ അവിടെ അങ്ങനെ എൻ്റെ ദൈവമായ ഓഹോവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ദാവീദിൻ്റെ ദൈവമായ ഹോവയാണ് ആ അവൻ എന്ന് പറയുന്നത് അപ്പം ആ അവൻ ഈ പറയുന്ന കണക്കാണെങ്കിൽ ഈ പറഞ്ഞ പിതാവും അല്ല അല്ല മൂന്നാമതൊരാളാകും ദാവിദിനെ ദൈവമായ ഹോവ പിതാവും അല്ല അല്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഇതുപോലുള്ള ദുരുപദേശത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾ തന്നെ പറയുക ഈ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത്തരം ദുരുപദേശത്തെ നിങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുമോ പുത്രനായ ദൈവം തെറ്റ് ചെയ്താൽ പിതാവായ ദൈവം മനുഷ്യരുടെ അടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും പുത്രനായ ദൈവത്തെ ശിക്ഷിക്കും എന്ന് പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പിതാവും പുത്രനും അല്ല ദാവീതിൻ്റെ ദൈവവും ഒന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പിതാവും അല്ല പുത്രനുമല്ല രണ്ടും നിങ്ങളുടെ പ്രകാരം ചർച്ച് ഓഫ് കോഡ് പറയാനാണ് പോലും പിതാവും പുത്രനുമാണല്ലോ യഹോവ പിതാവും അല്ല പുത്രനുമല്ല യഹോവ എന്ന് കാര്യം അവൻ കാറ്റുകളെ തന്നെ ദൂവം വരയ്ക്കുക അവൻ എന്തായാലും എൻ്റെ ദൈവമായ യഹോവ എന്ന് ദാവീദ് പറയുന്നു അപ്പോൾ ദാവീദിൻ്റെ ദൈവമായ ഹോവ അല്ല ഈ പറയുന്ന പിതാവും കാര്യം അവനെന്നാ പിതാവും പറയുന്നത് പ അല്ലേ പിന്നെ പിതാവിന് ഭ്രാന്തായിരിക്കും ഈ പറയുന്ന കൊടുത്തോട്ടത്തിൻ്റെ ഭാഷയെ ഭ്രാന്തായിരിക്കും അല്ലേ പിന്നെ പുത്രനല്ല കാര്യം പുത്രനോടാ പറയുന്നത് അവനെന്ന് പുത്രനോട് പുത്രനെ കുറിച്ചാണ് നീ എന്നല്ലേ പറയുള്ളൂ അപ്പോൾ പിന്നെ ഇത് എന്ത് കാര്യമാണ് അപ്പോൾ ഈ ദൈവവചനം എന്ന് പറയുന്നത് ഈ മണ്ടത്തരം വളമ്പാനുള്ള വേദിയല്ല ദൈവചന ശുശ്രൂഷാ സ്ഥലങ്ങളും സംവാദ വേദികളും അപ്പൊ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ കുറച്ച് വിവേകത്തോടെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സഭയൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ നാണം കിടന്ന സഭയാ താങ്കൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷെ സഭക്കൊണ്ട് നാണം കിടന്ന ശരിക്കും ഇപ്പൊ ചർച്ച് ഓഫ് ഗോഡ് സഭയാന്നുള്ള സത്യം ദൈവത്തെ കുറിച്ച് ഇതാരാ പറയുന്നത് ഇവിടെ ഒരേട്ടർ സങ്കീർത്തനക്കാരനാ സങ്കീർത്തനകാരം ദൈവത്തെക്കുറിച്ച് പറയുകയാണ് ജനത്തോട് പറയുക അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷന്മാരാക്കുക അല്ലെ കാറ്റുകളെ തന്റെ ദൂതന്മാരെ പോലെ അല്ല ദൂതന്മാരെ കാറ്റിനെ പോലെ എങ്ങനെയാണ് ആ ട്രാൻസ്ലേഷൻ എനിക്ക് ഓർമ്മയില്ല അവൻ കാറ്റുകളെ ദൂതന്മാരെ പോലെ അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷന്മാരെ പോലെയും ആക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നതാണ് അവൻ കാറ്റുകളെ എൻ്റെ ദൈവമായ ഓ അവൻ കാറ്റുകളെ തന്നെ ദൂന്നം അഗ്നിജ്വാല അഗ്നിജ്വാലെ തന്നെ ശൂഷണം മാറയും അല്ല പിതാവ് പുത്രനോട് പറയുന്ന ഒന്നും പിതാവ് പുത്രനോട് പറയുന്ന ആരോടെ കൃത്യമായിട്ട് താഴെ എഴുതിയിട്ടെന്നേ പുത്രനോടോ എട്ടാം വാക്യം പിതാവ് പുത്രനോട് പറയുന്നതാണെന്ന് തന്നെ വിശ്വസിച്ചു പിതാവെന്നല്ല പറയുന്നയാ കേൾക്കുന്നയാൾ പുത്രന പുത്രൻ്റെ അഡ്രസ്സ് ചെയ്യുന്നതാണ് എട്ടാം വാക്യം ഈ പുത്രനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് എട്ടാം വാക്യം പറയുന്നത് ഓരോ സങ്കീർത്തനം കോട്ടിയുമ്പോഴും ആരാണ് പറയുന്നതെന്ന് വ്യത്യാസപ്പെട്ടിരിക്കും ദാവീദിന്റെ സങ്കീർത്തനം വന്നപ്പോൾ ദൈവം പറയുന്നത് ദാവീദ് പറയുന്നുണ്ട് ഓ എന്നോട് അറിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ആ സങ്കീർത്തനമാക്കുന്നത് അപ്പൊ ദൈവം പറയുന്നത് ശലമോനെ കുറിച്ച് പറയുന്ന കാര്യം ദൈവമാ പറയുന്നത് അടുത്ത കാര്യം ഏതാ പറയുന്നത് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കും ദൈവമല്ല ദൈവം അവനെന്ന് വിളിക്കാൻ വേണ്ടി ദൈവം എന്താ ദൈവം തന്നെ തന്നെ അവൻ എന്ന് എങ്ങനെ വിളിക്കുന്നത് അവൻ കാറ്റുകളെ തന്നെ ദൂതമാരും വന്ന് സങ്കീർത്തനക്കാരൻ പാടുക അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നി ജ്വാലിയെ തന്നെ ശിഷുന്മാരാക്കും ഇത് യേശുക്രിസ്തു പറയുന്ന പോലെ അല്ല കാര്യം എന്താ യേശുക്രിസ് മനുഷ്യനെ പ്രത്യക്ഷനായതുകൊണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ പറയുക അവിടെ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ പാട്ടുപാടുകയാണ് അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ തന്റെ ശുശ്രൂഷന്മാരുമാക്കുമെന്നുള്ളത് മനുഷ്യൻ ദൈവത്തോട് സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന വാക്യമാണ് അല്ലാതെ പിതാവ് പുത്രനോട് പറയുന്ന വാക്യം എന്ന് പറയാനേ യേശാമക്കാരൻ അണ്ടന്മാരല്ലീർത്തനക്കാരൻ പറയുന്നതും ദൈവം പറയുന്നതും ഒക്കെ എബ്രഹന കർത്താവ് കോട്ടി പറയുന്ന അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും തന്നെ ആക്കുമെന്ന് പറയുന്നത് ദൈവമാക്കും അല്ലേ പറയുന്ന അവൻ കാറ്റുകളെ തന്റെ തന്റെ ദൂതന്മാരും എന്ന് പറയുകയാണ് എന്നിട്ട് പുത്രനോട് ആര് അവിടെ പുത്രനോട് ആരാ പറയുന്നേ വാക്യം എടുത്തു നോക്കുക പുത്രനോട് ആരാ പറയുന്നേ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഇവിടെ പുത്രനോട് പിതാവായ ദൈവം പറയുവാണെങ്കിൽ പുത്രനോട് പുത്രനെ പിതാവായ ദൈവം വിളിക്കുന്നത് ദൈവമേ എന്നാണ് പുത്രനെ പിതാവായ ദൈവം വിളിക്കുന്നത് ദൈവമെന്ന് അപ്പം ആ പുത്രൻ ദൈവമാണ് പിതാവായ ദൈവം ദൈവമെന്ന് വിളിക്കുന്നു ഈ പറയുന്ന പിതാവും ദൈവമാണ് ഇത് രണ്ടും ഒരു ദൈവവുമല്ല ഈ പറയുന്ന പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ് പുത്രൻ പിതാവായ ദൈവം ദൈവമെന്ന് വിളിക്കുന്ന തന്നെ തന്നെയല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് വേറെ ദൈവത്തെയാണെന്നല്ലേ അപ്പം പിന്നെ രണ്ട് ദൈവങ്ങളായല്ലേ നിങ്ങളുടെ ഉപദേശപ്രകാരം തന്നെ ഇവിടെ പിതാവ് പുത്രനോട് പറയുന്ന അല്ല ഇവിടെ ആരാണ് പുത്രനോട് പറയുന്നത് സങ്കീർത്തനക്കാരനാണ് ഞാനിവിടെ കോരഹെന്ന് പറയുന്നുണ്ടെന്ന് കേൾക്കണേ സങ്കീർത്തനക്കാരനാ പറയുന്നത് അവിടെ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ആ സങ്കീർത്തനം വേദ സംഞ്ച് എന്റെ ഹൃദയം ശുഭവചനത്താൽ കവി നേരെ കൃതി രാജാവിനോട് പറയുന്നു രാജാവിനോട് ഒരു മനുഷ്യനായ കീർത്തനക്കാരൻ കോരഹുപുത്രന്മാരിലരാ കേട്ടല്ലോ കോരഹുപുത്രന്മാർ കേൾക്കാത്തവരെ കേട്ടോ വ്യാജം അടിച്ചറച്ച് മനുഷ്യനെ അപമാനിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ ഇവിടെ പറഞ്ഞത് കോരഹപുത്രമാണ് സങ്കീർത്തനം നൂറ്റി നാപ്പത്തഞ്ചാം സങ്കീർത്തനം എന്ന കൊടുത്തോട്ടം ബാസ്റ്റോണോ ദാവിദിന്റെ കല്യാണമാണ് നാപ്പത്തഞ്ചാം സങ്കീർത്തനം എന്ന് പറഞ്ഞു കൊടുത്തോട്ടം ബാസ്റ്ററാണ് ഞാനല്ല ഞാൻ കോരഹപുത്രമാണ് സങ്കീർത്തനം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് അനിൽ കൊടുത്തോട്ടം ബാസ്റ്ററിന്റെ അബദ്ധമാണ് വിവരമില്ലായ്മയാണ് സങ്കീർത്തനം നാപ്പത്തഞ്ച് ദാവിദിന്റെ കല്യാണമെന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടു നോക്ക് ആള് എഴുതുന്ന സങ്കീർത്തനമാണിത് നീ മനുഷ്യപുത്രമാർ ആദിസുന്ദരൻ രാജാവിനോട് പറയുക നീ ലാവണ്യം ലാവണ്യാറുന്നുണ്ട് അതുകൊണ്ട് ദൈവം നിന്നെ ഏറ്റവും അനുഗ്രഹിച്ചിരിക്കുന്നു അവിടെ രാജാവിനെ കുറിച്ചും പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതിന് താഴേക്ക് വരുമ്പോ ആ വീരനായുള്ളവേ നിന്റെ വാൾ ഇറക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ കുറിച്ച് പറയുന്നു അതെ ആറാം വാക്യത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ അല്ല ആറാം വാക്യത്തിൽ പറയുക ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ള സങ്കീർത്തനകാരൻ ദൈവത്തെക്കുറിച്ച് പറയുക നീ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു സങ്കീർത്തനക്കാരൻ പഴയ നിയമത്തിൽ ദൈവമേ എന്ന് വിളിച്ചവൻ ആരാണോ അവൻ തന്നെയാണ് പുത്രൻ എന്ന് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് സങ്കീർത്തനക്കാരെ കോരഹപുത്രൻ ആരാ ഇസ്രായേലാ എന്റെ പിതാവിനെ നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് വിളിക്കുന്നു ഇവിടെ ഈ കോരഹപുത്രന്മാർ ഇസ്രായേലിന്റെ ഭാഗമായ കോരഹപുത്രന്മാർ ദൈവമേ എന്ന് വിളിച്ചത് ആരെയെന്ന യേശു പറയുന്ന പിതാവിനെ ഇവിടെ പറയാ അത് പുത്രൻ തന്നെയാണെന്ന് പുത്രനോടോ എന്നും എന്തേക്കും നിന്റെ സിംഹാസനം ഉണ്ടാവും എന്ന് സങ്കീർത്തനക്കാരൻ പാടിയ കാര്യം അവിടെ എടുത്തു പറയാം അപ്പൊ പിതാവാരാ വ്യക്തമായിട്ട് ബൈബിൾ അതുകൊണ്ട് ദൈവം 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 തന്നെ അല്ല ദൈവമേ അതിലൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ എന്നാണ് ആ സങ്കീർത്തനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് കാണാം സങ്കീർത്തനം നാല്പത്തിയഞ്ചിന്റെ ഏഴ് നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഇവിടെ ദൈവം നിന്റെ ദൈവം തന്നെ ദ ഗോഡ് യുവർ ഗോഡ് ദൈവം നിന്റെ ദൈവം തന്നെ എന്നാണ് ആ സങ്കീർത്തനം അതിൻ്റെ കിട്ടാവുന്ന എല്ലാ പരിഭാഷയും ഞാൻ നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം കിട്ടാവുന്ന എല്ലാ പരിഭാഷയും ന്യൂ ഇന്റർനാഷണൽ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം യു ലവ് റൈച്ചസ്നസ് ആൻഡ് ഹേറ്റ് വിക്കൺനസ് ദർ ഫോർ ഗോഡ് യുവർ ഗോഡ് സെറ്റ് യു അബോ യുവർ കമ്പാനിയൻസ് യുവർ ഗോഡ് ദൈവം നിന്ദ ദൈവം തന്നെ എന്റെ താഴെ കിടത്തു ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ യുവർ ഗോഡ് ദൈവം നിന്ദ ദൈവം തന്നെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഹാസ് അനോയിൻറ്റഡ് ദൈവം നിന്ദ ദൈവം തന്നെ ഇവിടെ കെ ജെ വി കാണാം നിങ്ങൾക്ക് ദൈവം നിന്റെ ദൈവം തന്നെ സകല ട്രാൻസ്ലേഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ ഈവൺ യു ഗോഡ് അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ എന്നാ പറയുന്നത് അല്ല ദൈവമേ നിന്റെ ദൈവം എന്നുള്ള മലയാളത്തിൽ വന്നൊരു അക്ഷരപ്പശക അതിനെ പിടിച്ചൊക്കെ ഉപദേശം ഉണ്ടാക്കാൻ നടക്കണം ഇവരെയൊക്കെ എന്താ പറയണ്ടേ മലയാളം ബൈബിൾ തന്നെ എൻ്റെ സങ്കീർത്തന ഇംഗ്ലീഷ് ഈ മലയാളം ട്രാൻസ്ലേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത ആദ്യമേ കാണിച്ചത് സങ്കീർത്തന നാൽപ്പത്തഞ്ചിൻ്റെ ഏഴിലെ സത്യവധ പുസ്തകത്തിലെ ട്രാൻസ്ലേഷൻ അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ എബ്രായ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴല്ല അബദ്ധം പറ്റിയത് മലയാളത്തിൽ പ്രിന്റ് ചെയ്തപ്പോൾ പറ്റുന്ന അബദ്ധമാണ് ദൈവം നിന്റെ ദൈവം അല്ല ദൈവമേ നിന്റെ ദൈവം എന്നായത് മലയാളത്തിൽ അബദ്ധമാണ് കാര്യം എബ്രായലേഖനം ഒന്നിന്റെ ഒമ്പത് ഞാൻ നിങ്ങൾക്ക് എല്ലാ വേർഷനും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം എബ്രായ ലേഖനം ചാപ്റ്റർ വേഴ്സ് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ യു യു ഹാവ് ആൻഡ് ഹേറ്റ് ഗോഡ് ഗോഡ് യുവർ യുവർ ഹാസ് സെറ്റ് കമ്പാനിയൻസ് ദൈവം നിന്റെ ദൈവം തന്നെ താഴെ കെടുത്തോ ഏറ്റവും ദൈവം നിന്റെ ദൈവം തന്നെ ദൈവമേ നിന്റെ ദൈവം ഒന്നല്ലോഡ് യുവർ ഗോഡ് എന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഗോഡ് യുവർ ഗോഡ് ദൈവം നിന്റെ ദൈവം തന്നെ കെ ജെ വി

ദൈവം നിന്റെ ദൈവം തന്നെ എന്നാ ഓത്യോസ് ഓത്തിയോസ്സോ എന്നാണ് കിടക്കുന്നത് ദൈവം നിന്റെ ദൈവം തന്നെ അപ്പം മലയാളത്തിൽ വന്ന ഒരു അച്ചടിപ്പശകാണ് ഈ പുതിയ നിയമത്തിൽ എബ്രാഹിലത്തിൽ വന്നൊരു അച്ചടിപ്പശകാണ് ദൈവമേ നിന്റെ ദൈവം എന്ന് പറയുന്നത് അല്ല ദൈവമേ നിന്റെ ദൈവം നല്ല ബൈബിള് അതിൻ്റെ മൂലഭാഷ സങ്കീർത്തന നാൽപ്പത്തഞ്ചിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ അത്രയില്ല നാൽപ്പത്തഞ്ചിൻ്റെ ഏഴില് നാൽപ്പത്തഞ്ചിന്റെ ഏഴില് കൃത്യമായിട്ട് മലയാളം ബൈബിൾ തന്നെ ദൈവം നിന്റെ ദൈവം എന്ന് സകല ട്രാൻസ്ലേഷനാത്തും ദൈവം നിന്റെ ദൈവമേ എന്ന ദൈവം എന്നാ അല്ലാതെ ദൈവമേ നിന്റെ ദൈവം എന്നല്ല ഇവിടെ തൃത്വം പറയുന്ന എന്ത് അബദ്ധമാണ് ഈ അക്ഷരപെശ് മലയാളത്തിൽ ബൈബിളിൽ വന്ന ഇത് ദൂതന്മാർ എന്ന് പറയാനും ഭൂതന്മാർ സ്ഥലമുണ്ട് ഭൂതന്മാരെന്നേ എന്ന് വെച്ചാൽ ദൂതന്മാരെല്ലാം ഭൂതങ്ങളാന്ന് പറഞ്ഞാൽ ഉപദേശം ഉണ്ടാക്കുന്ന പോലെ അക്ഷര പിടിച്ച് ഉപദേശം ഉണ്ടാക്കേണ്ട ഗതികേടാണ് പാസ്റ്റർക്കുത്തോടെ തന്നെ ചർച്ച് ഓഫ് ഗോഡിന് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഉപദേശം എന്താ ഇദ്ദേഹം പറയുകയാണ് ദൈവമേ നിന്റെ ദൈവം എന്ന് പുത്രനെ പിതാവ് വിളിക്കുകയാണ് അതായത് പിതാവിൻ്റെ ദൈവമാണ് പുത്രൻ എന്ന് പിതാവിൻ്റെ ദൈവമാണ് പുത്രൻ എന്ന് എൻ്റെ പൊന്നു ഭാഷ എന്തൊരു ദുരുപദേശമാണ് നിങ്ങൾക്ക് മൂന്ന് വ്യക്തികളുണ്ട് അതിൽ പിതാവിൻ്റെ ദൈവമാണ് പുത്രൻ നിങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നം അതിനകത്തുണ്ട് ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങളെന്ന പേരിൽ അനേകരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ ദൈവമേ നമുക്കുള്ളൂ വി ഹാവ് വൺ ഗോഡ് ദ ഫാദർ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പം പിന്നെ ആ പിതാവിന് വേറൊരു ദൈവം ഉണ്ട് പിന്നെ നമ്മൾ ആ ദൈവത്തെ ദൈവത്തെല്ലേ വിളിക്കണ്ടേ അപ്പം പിന്നെ പിതാവിനെതിരെ നമ്മൾ വിളിക്കാം നമ്മൾ പുത്രനെ വിളിച്ചാൽ പിതാവിൻ്റെ ദൈവത്തെ വിളിച്ചാൽ പോരെ പിതാവിൻ്റെ ദൈവമാണ് പുത്രനെങ്കിൽ പിന്നെ നമ്മൾ പിതാവിനെ വിളിക്കേണ്ട ആരല്ലോ പുത്രൻ അല്ലെ ഇനി പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രനെങ്കിൽ പിന്നെ ഇതിനെ പിതാവിൻ്റെ ദൈവമാവുന്നേ പുത്രൻ നിങ്ങൾ പറയുകയാണ് പിതാവിൽ നിന്ന് ഉളവായതാണ് പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചതാണ് പുത്രൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണ് പുത്രൻ നിങ്ങൾ പറയുമ്പോൾ ആ പിതാവിൻ്റെ ദൈവവുമാണ് പുത്രം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ദൈവത്തെ പിതാവ് ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അവധവ ഭാഷറേ എന്ത് ദുരുപദേശമാണ് നിങ്ങൾ പറ നിങ്ങളുടെ ഉപദേശത്തിനകത്തെങ്കിലും ഒരു ചെറിയ കൺസിസ്റ്റൻസി വേണ്ടേ നിങ്ങളുടെ ഉപദേശം പറയുമ്പോഴെങ്കിലും നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഇല്ലേ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഉപദേശത്ത് വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഇപ്പൊ എന്തൊരു ദുരുപദേശമാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് തുടരാം ദൈവം നിന്റെ ദൈവം തന്നെ എന്നാണ് അതിന്റെ സങ്കീർത്തനത്തിലും അതിന്റെ ഗ്രീക്കിലും ഇതിന്റെ ബാക്കിയുള്ള എല്ലാ വേർഷനകത്തും മലയാളത്തിൽ മാത്രമാണ് ദൈവമേ നിന്റെ ദൈവം എന്നുള്ള ഒരു തെറ്റ് കടന്നുകൂടിയിരിക്കുന്നത് അതിന്റെ മൂലഭാഷകളിലും ഭാഷകളിലും ബാക്കി ട്രാൻസ്ലേഷനുകളിലും ഹീബ്രു ഭാഷയിലെ സങ്കീർത്തനത്തിലും ഗ്രീക്ക് സെപ്റ്റുവാജിന്റെ വേർഷനിലും ദൈവം നിന്റെ ദൈവം തന്നെ രാ മലയാളം സങ്കീർത്തനം നാപ്പത്തഞ്ചിന്റെ ഏഴിലും ദൈവം നിന്റെ ദൈവം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയോ രാജാവിനോട് പറയുക ദൈവം നിന്റെ ദൈവം തന്നെ അയച്ചിരിക്കുന്ന രാജാവിനോട് ഐ മീൻസ് ദൈവത്തോട് സങ്കീർത്തനകാരൻ പറയുന്ന കാര്യം രാജാവിനോട് പറയുന്ന ദൈവം നിന്റെ ദൈവം തന്നെ തന്നെയെന്ന് കൃത്യമായിട്ട് രാജാവിനോട് പറയുന്ന പോഷൺ അപ്പൊ നാപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ ദൈവത്തെയും കുറിച്ച് പറയുന്നുണ്ട് രാജാവിനെയും കുറിച്ച് പറയുന്നുണ്ട് രാജാവിനെ കുറിച്ചുള്ള പോഷൻസും ഉണ്ട് ദൈവത്തെ കുറിച്ചുള്ള പോഷൻസും ഉണ്ട് അങ്ങേറ്റം ബാലിശമായ ഒരു മറുപടി ആണ് കാരണം ഈ ഞാൻ ഈ പറഞ്ഞ എവിടെയെങ്കിലും നാൽപ്പത്തഞ്ഞാം സഹർത്തനം കോരഹൂത്രമാരുടെ അല്ല ആവിദിന്റെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ ഇനി അത് ആദ്യമായിട്ട് പറഞ്ഞ മണ്ണൻ ആരാ കേട്ടോ എന്നെ വിധി മണ്ണൻ വിവരല്ലാത്തൊക്കെ ഇവര് വിളിച്ചു ഇതിനും പറഞ്ഞു വെറുതെ ആരോപിക്കുന്നതാന്ന് ഇവര് എന്നെ ഉണ്ടാക്കി പറയുന്ന ഇവർക്ക് തോൽവി പണഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് എന്നെ തോൽവി ചെയ്താക്കേണ്ടി എന്നെ മണ്ണനാക്കണം അതിനുവേണ്ടി പറയുന്ന കാര്യം ഇനി കേട്ടോക്കണ ഏത് മണ്ണാണ് നാപ്പത്തഞ്ചാം സഹർത്തും ദാവീദിന്റെ കല്യാണമാണെന്നും ദാവിദിന്റെ സങ്കീർത്തനമാണെന്നും പറഞ്ഞ ആൾ ആരാ കണ്ടുപോയി കേട്ടോ പ്രതീനെ നമുക്ക് ഇപ്പൊ പിടിക്കാം ഒന്നാം അധ്യായത്തിൽ റോൾ ഇല്ല കാരണം കമ്പാരിസൺ ബിറ്റ്വീൻ ഏഞ്ചൽസ് ആൻഡ് സൺ ഓഫ് ഗോഡാണ് ഓരോ റോളും ദാവീദിന് ദാവീദ് ആത്മാവിൽ പ്രവചിച്ച പ്രവചനം ദൈവുത്രെ കുറിച്ചുള്ളത് കോട്ട് ചെയ്തിട്ട് പ്രൂഫ് ചെയ്തിട്ട് ദൈവം പണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിട്ടല്ല താൻ 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 അവനെ സകലത്തിൽ അവകാശിയാക്കി വെച്ചു മുഴുവൻ അവിടുത്തെ ഒരേറ്റൊരു ഗോഡാണ് അവിടുത്തെ ഒറേറ്റർ ഗോഡാണ് താൻ സകലത്തിൽ അവകാശമാക്കി വെച്ചെന്ന് ദൈവം അല്ലല്ലോ പറയുന്നേ ഇവിടെ എഴുത്തുകാരനല്ലോ പറയുന്നേ താൻ അതായത് അവൻ

എന്നിട്ട് അടിച്ചതൊക്കെ നാൽപ്പത്തഞ്ച് സംകീർത്തനം ദാവിദിന്റെ എന്ന് പറഞ്ഞ് വിവരം ഇല്ലാത്തവനൊന്ന് നിങ്ങൾ ശിഷ്യന്മാരൊന്ന് പോസ്റ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ കൊടുത്തോ മാസം ശിഷ്യമാരേ അന്ന് പോസ്റ്റ് ചെയ്ത ടീമുകളില്ലേ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യും ഇപ്പൊ മനസ്സിലായല്ലോ നാൽപ്പത്തഞ്ച സങ്കീർത്തനം ദാവീദിന്റെ കല്യാണം എന്ന് പറഞ്ഞ പ്രതി ഇങ്ങേരാണ് ഞാനല്ല ഞാൻ കോരഹപുത്രമാരുടെ സങ്കീർത്തനം എന്നാണ് പറഞ്ഞിങ്ങനെ നാൽപ്പത്തി ഞാൻ സങ്കീർത്തനം കോരഹപുത്രമാരുടെ സങ്കീർത്തനം എന്ന് പറഞ്ഞിങ്ങനെ ദാവിദിന്റെ കീർത്തനം എന്നല്ല ആ പറഞ്ഞ പ്രതി ഇങ്ങേരാ ഞാനല്ല ദാവിതിൻ്റെ കല്യാണമല്ല നാപ്പത്തിനാൻ സങ്കീർത്തനം എന്ന് അറിയാനേ ഞാൻ ബൈബിൾ വായിക്കുന്ന ആള് ഇങ്ങനെ പോലും ബൈബിൾ വായിക്കാതെ ഉപദേശം പറഞ്ഞ ആളല്ല ഞാൻ അപ്പോൾ 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 ദൈവമേ നിന്റെ സോറി ആ ഈ പരിശോധിക്കേണ്ട അതിന ആര് ഇങ്ങനെ പറയുന്നു നാപ്പത്തഞ്ചാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെയെന്ന് ഞാൻ പറഞ്ഞു ഇദ്ദേഹമായിപ്പോ പറയുന്നത് നാപ്പത്തഞ്ചാം സങ്കീർത്തനം കോരഹുത്രന്മാരുടെ അല്ല ദാവിദിന്റെ കല്യാണത്തെക്കുറിച്ചുള്ള സങ്കീർണനാണ് ഇപ്പൊ പുള്ളി തന്നെ പറയാം നാപ്പത്തഞ്ചാം കീർത്തനം ദാവിദിന്റെയാണോ കോരപുത്രന്മാരെയാണോ നാവിദിന്റെ ആണെന്ന് പരിശോധിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ ആര് ഇങ്ങനെ പരിശോധിക്കണോ എന്നെ നിങ്ങൾ എന്തിനാ മരിച്ചു വെക്കുന്നത് നാപ്പത്തഞ്ചാം സങ്കീർത്തനം ദാവിദിന്റെ ആണെന്ന് പറഞ്ഞതും അതിന് ദാവിദിന്റെ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞതും ഇങ്ങനെ ഞാനല്ല സങ്കിട്ട തന്നെ നാല്പത്തി അഞ്ച് എനിക്ക് തോന്നുന്നു അത് ഓരോ പുത്രമാരുടെയാണെന്ന് തോന്നുന്നു ഇപ്പഴാ വെളിവ് വന്നെ ആണോ 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 സംശയോറപ്പില്ല അപ്പൊ ഒട്ടും യോജിക്കില്ല സാറ് പറഞ്ഞ ഒട്ടും യോജിക്കില്ല അത് ഓഫ് സൺസ് ഓഫ് അല്ലെന്നാല് താങ്കൾ തന്നെയാണ് ആ ഭാഷ പറയുന്നത് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം ദാവിതിൻ്റെ കല്യാണമാണെന്ന് ആണെന്ന് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം കോറയുടെ സൺസ് ഓഫ് കോരയുടെ ആണെന്നൊക്കെ ഇതെല്ലാം താങ്കളെ പറയുന്നത് ഞാൻ എനിക്കൊറ്റ വാക്കേ ഉള്ളൂ നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം കോരപുത്രമാണെന്നുള്ള ഒരു ഒറ്റ വാക്കേ എൻ്റെയുള്ളൂ ഇതിൻ്റെ റോ ഫുട്ടേജ് ആമൻ ടി വിയിൽ കിടപ്പണ്ടിപ്പോഴും അത് നിങ്ങൾ പോയി വാങ്ങിച്ചു ഒമ്പത് ഇവിടെ റോ ഫുട്ടേജ് കിട്ടും ആമിയൻ ടി വിയിൽ ആർക്കും എവിടെങ്കിലും പോയി വാങ്ങിക്കാം കൃത്യമായിട്ട് അതിനകത്ത് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത അതേ കാര്യം തന്നെ അതിനകത്തുള്ള നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം കോരഹുത്രന്മാരുടെ ആണെന്നാണ് ഞാൻ പറഞ്ഞത് ആവിദിന്റെ കല്യാണമാണെന്നും നീ ദിതിൻ്റെയാണോ നീ വേറെ ആരെങ്കിലേ ആണോ എന്നൊന്നും ഞാനൊന്നുമല്ല പറഞ്ഞു ഇതെല്ലാം താങ്കൾ തന്നെ പറയുന്നത് എഴുതിയിരിക്കുന്നത് അപ്പൊ തികച്ചു വേഷക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് സത്യത്തിൽ വണ്ണസും യൂണിറ്റേറിയൻമാർക്കും ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു ഭാഗം തന്നെയാണ് ഞാൻ ഒന്നുകൂടി പറയാം മൂലഭാഷയിലേക്ക് പോകുകയാണെങ്കിൽ ഇത് യേശു അക്കാലത്ത് സംസാരിച്ച ഭാഷയായ എന്താ പറയുക അരാമിക്കിന്റെ പരിഭാഷ പെഷിത്ത ഇത് പെഷിറ്റ ബൈബിളിന്റെ പരിഭാഷയാണ് അവിടെ ദൈവമേ ദൈവമേതാണോ നമുക്ക് നോക്കാം എട്ടാം വാക്യത്തിൽ പുത്രനെ സംബന്ധിച്ചോ ദൈവമേ നിന്റെ സിംഹാസനം അപ്പോൾ ആരുടെ പുത്രനെ സംബന്ധിച്ചാന്ന് പറയണം ദൈവമേ ആരുടെ പുത്രൻ ദാലുവിന്റെ പുത്രനെയാണോ പുത്രനെ സംബന്ധിച്ച് പിതാവ് പറയുന്നതാണോ പെഷീത്തേക്കണ എന്റെ പൊന്നു പാസ്റ്ററെ പിതാവിന് പുത്രൻ ദൈവമാണെങ്കിൽ നിങ്ങൾക്കും ദൈവമാണല്ലോ എന്തൊരു ദുരുപദേശമാണ് പറഞ്ഞെന്ന് വിചാരിക്കണേ ദൈവം പിതാവിന് പുത്രനാണ് ദൈവമെങ്കിൽ പിതാവിനെ ജനിപ്പിച്ചയാൾ പിതാവ് പുത്രനെ ജനിപ്പിച്ചു ആ പുത്രം പിതാവിൻ്റെയും ദൈവമാണെങ്കിൽ ഏറ്റവും വലിയ ദൈവം പിതാവ് ഈ പറയുന്ന പുത്രനല്ലേ എല്ലാറ്റിലും വലിയ ദൈവം പിതാവും ആ പിതാവിൻ്റെയും ദൈവമാണ് പുത്രൻന്ന് അപ്പം പിന്നെ പുത്രനല്ലേ ഇനി ആരാധിക്കേണ്ടേ നമ്മുടെ ദൈവം ആരെ നമുക്കൊരു ദൈവമല്ലേ ഉള്ളൂ ആ പിതാവിൻ്റെയും ദൈവമാണ് പുത്രനെങ്കിൽ ആ പറഞ്ഞ പുത്രനല്ലേ ഏറ്റവും വലിയ ദൈവം പിന്നെ നിങ്ങൾ പുത്രൻ ദൃത്വത്തിന് എന്ന് പറയുന്നത് എന്ത് ദേശത്തില എന്തൊരു ദുരുപദേശാവസ്ഥ പറയണേ ഇത് സങ്കീർത്തനക്കാരൻ പറ ദൈവത്തോട് പറയുന്നത് ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നീതിയുള്ള ചെങ്കോൾ എന്ന് സങ്കീർത്തനക്കാരൻ പ്രപഞ്ചത്തിലുള്ള ഒരേ ഒരു ദൈവത്തോടാ പറയുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞല്ലോ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറഞ്ഞാണെങ്കിൽ പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന്റെയും ദൈവമായിട്ട് വരും അപ്പൊ പിതാവായ ദൈവത്തെ ജനിപ്പിച്ചത് പുത്രനായി പോകും അല്ലെ സൃഷ്ടിച്ചത് പുത്രനായി പോകും അല്ല ചുമ്മാ ദൈവമാവില്ലല്ലോ പിതാവായ ദൈവത്തിന്റെ ദൈവം പുത്രനാവണമെങ്കിൽ ഇപ്പം നമ്മുടെ ദൈവം ഒന്നുകൊണ്ടാണ് ദൈവം നമ്മുടെ ദൈവമാവുന്നതെന്നു കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ അവന്റെ സൃഷ്ടികളാണ് നമ്മൾ നമ്മളവന്റെ മക്കളാണ് അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ദൈവം അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ദൈവമാണ് പുത്രനായ ദൈവമെങ്കിൽ പിതാവായ ദൈവ പുത്രനായ ദൈവത്തെ ജനിപ്പിച്ചതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ എന്തൊരു വിരുദ്ധതയാണ് എന്തൊരു കോൺട്രഡിക്ഷൻ ആണ് മാസ്റ്ററെ ഇത് പരിഹാസിക്കുകയാണെന്ന് തോന്നരുത് പരിഹാസമല്ല നിങ്ങൾ സ്വയം കണ്ണാടിയിൽ നിന്നുകൊണ്ട് സ്വയം പരിഹസിക്കുകയാണത് നിങ്ങൾ തന്നെ പറയുന്നു പിതാവിൽ നിന്ന് ജനിച്ചാണ് പുത്രൻ അതെ നിങ്ങൾ തന്നെ പറയാം പുത്രൻ പിതാവിൻ്റെയും ദൈവമാണെന്ന് പിതാവിൻ്റെയും ദൈവമാണെന്ന് അപ്പം നമ്മുടെ ദൈവം ആരാ പിതാവായ ദൈവത്തെ ദൈവമാണ് പുത്രനെങ്കിൽ നമ്മുടെ ദൈവം ആരാ പുത്രൻ പിന്നെ നിങ്ങൾ എന്തേലും പിതാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത് ഇപ്പം യേശു മണ്ഡനാണോ പറഞ്ഞത് പിതാവല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാനല്ലാതെ മീൻസ് പിതാവാണ് ഏകസത്യ ദൈവമെന്നും ഇതെല്ലാം പറഞ്ഞു യേശു പൊട്ടറാണോ എന്റെ പൊന്നു വാസ്രേ ഈ ദുരുപദേശം നിറത്ത് ഇവിടെ ബൈബിളിലെ സങ്കീർത്തനക്കാരൻ നാപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ കോരഹ പുത്രന്മാരെ പാടുക ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ ചെങ്കോൾ നിന്റെ രാജ്യത്വത്തിന്റെ ചങ്കോൾ നീതിയുള്ള ചെങ്കോൾ എന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണത് മനസ്സിലായോ നീ കേട്ടു നൈവമേ നിന്റെ സിംഹാസനം എന്നും പറയുന്നത് അത് ദൂതന്മാരോട് ആര് പറഞ്ഞത് അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പിതാവ് പറഞ്ഞാണെങ്കിൽ വേറെ ആളെ കുറിച്ചല്ലേ അത് പിതാവ് പുത്രനോട് പറഞ്ഞാണെങ്കിൽ എൻ്റെ പൊന്നു മാസ്ത്രയെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അത് പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഇവിടെ ഒരേറ്റൊരു പിതാവാണെങ്കിൽ പിതാവും പുത്രനും അല്ലാതെ മൂന്നാമതൊരു അവനുണ്ട് കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയത്തിൻ്റെ ശുശ്രൂഷന്മാരും ആക്കുന്ന വേറൊരുത്തൻ ഉണ്ടെന്ന് അല്ലേ പിതാവ് പുത്രനോട് പറയാം അവനാണ് അങ്ങനെ ചെയ്യണതെന്ന് അപ്പം മൂന്നാമത് വേറൊരു ആളും കൂടെ ഇല്ലെന്ന് ഉണ്ടെന്ന് വരിക ഏത് ഈ പറഞ്ഞ പിതാവിനെയും പുത്രനെയും കൂടാതെ മൂന്നാമതൊരാളുണ്ട് ഇവർക്ക് എല്ലാവരുടെയും മോളില് എൻ്റെ ദൈവമായ യഹോവയാണ് അതൊന്നും പറയുന്നത് അതായത് പിതാവ് പുത്രൻ്റെ യഹോവയല്ല ദാവിദിന്റെ ദൈവമായ യഹോവ വേറെയാണ് ആ ദാവിദിന്റെ ദൈവമായ എഹോവയെക്കുറിച്ച് പിതാവ് പുത്രന് പറഞ്ഞു കൊടുക്കാണ് അവൻ കാറ്റുകളിൽ തന്നെ ദൂതം മാറാക്കുന്നവനാണെന്ന് ദൈവമായ യഹോവയുടെ പുത്രൻ പിതാവ് പിതാവ് പുത്രനോട് പറഞ്ഞു കൊടുക്കാൻ എന്ന് എന്തൊരു അബദ്ധാസ് ഈ ബബ്രാ വ്യാഖ്യാനിക്കാൻ ഇത്രയും വലിയ എന്താ പറയാ ബൈബിൾ കോളേജ് അധ്യാപനം എന്നൊക്കെ പറയുന്നില്ലേ ഇത് നിങ്ങളുടെ സ്റ്റുഡൻസ് ഒന്നും ചോദ്യം ചെയ്യാറില്ല ഇങ്ങനെ മണ്ടത്ര കുളിച്ചു പറമ്പെ കേട്ടോണ്ടിരിക്കണവരാണോ നിങ്ങളുടെ ഒക്കെ കഷ്ടം ഇദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ കാര്യം ഏറ്റവും വലിയ കഷ്ടം നിങ്ങൾ വായിച്ചെ ഒരിക്കലും അത് ഉത്തരമല്ല അത് വേണമെങ്കിൽ അങ്ങനെ പറയാമെന്നേ ഉള്ളു ഒരിക്കലും അത് ഉത്തരമല്ല ഇവിടെ കഥാപാത്രം വരണ്ട വരാൻ പറ്റില്ല കാരണം അല്ല കൊണ്ടുവന്നത് അതിന്റെ അഞ്ചാം വാക്യം ആറാം വാക്യത്തില് ദാവീദാണ് പറയുന്നത് ദൈ യഹോവ എന്നോടൊരു നിർണ്ണയം പ്രസ്താവിച്ചു നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു യഹോവ എന്നോട് പ്രസ്താവിച്ചു എന്ന ദാവീദ് പറയുന്നു അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത് സങ്കീർത്തന രണ്ടാം അധ്യായത്തിൽ എന്താ എൻ്റെ ഇനി ഇതൊന്നും വേണ്ട രണ്ടാം സങ്കീർത്തനത്തില് അതിന്റെ ഏഴാം വാക്യം ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അറിച്ച് ചെയ്ത് ആരോട് ദാവിദിനോട് അറിയിച്ചത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ആരോട് അറിളിച്ചത് യഹോവ ദാവിദിനോട് അറിയിച്ചതാണ് ഇനി എൻ്റെ പുത്രൻ ഇനി അന്തിന് ഇത് പറയുമ്പോൾ പിന്നെ ദാവിദിനെ അല്ല പിന്നെ ആനക്കൂട്ടോട്ടത്തിന് കൊണ്ടുവരണോ അതെ അവിടെയാ ദാവിനെ കൊണ്ടുവന്നെ അല്ല നാപ്പത്തഞ്ചാം സം നിങ്ങൾ പറഞ്ഞ പോലെ ദാവിദിന്റെ കല്യാണം എന്നല്ലേ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ആ പുറാണോ ദാവിദിന്റെ കല്യാണമാണോന്ന് പറയേണ്ടി വരും അത് ആ കൺഫ്യൂസ്ഡ് ും കോരവുത്രമാർ ദൈവത്തെ കുറിച്ച് പറയുന്ന ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ ദായിത്വത്തിന് ഞങ്ങൾ നീതിയുള്ള ചെങ്കോൽ ആ ദൈവം കോരവപുത്രമാർ ദൈവമേ എന്ന് വിളിച്ച പഴയ നിയമത്തില് എന്നും എന്നേക്കും സിംഹസനമുള്ള ദൈവം അല്ലാതെ ജനിച്ച അല്ല ഇവരുടെ ഭാഷയിൽ പിതാവിൽ നിന്ന് ജനിച്ചപ്പോഴല്ലേ പുത്ര സിംഹാസനം കിട്ടുന്ന അതിന് മുന്നേ പുത്ര സിംഹാസനമൊന്നുമില്ലല്ലോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളതാണെന്ന് പറയണമെങ്കിൽ ആ ദൈവം നിത്യനായ ദൈവമാണ് ജനിച്ച അല്ല നിങ്ങളെപ്പോലെ അസിസ്റ്റന്റ് ദൈവമോ ആ ദൈവം പുത്രൻ എന്നും ഇന്നേക്ക് സിംഹാസനമുള്ള ദൈവമാണ് നിത്യനായ ദൈവമാണെന്ന് പുത്രൻ ദൈവമാണെന്ന് പറയുന്ന ഭേദഭാഗം എടുത്തിട്ട് പുത്രൻ രണ്ടാമനാന്ന് പറയുന്ന നിങ്ങളെ കണ്ടല്ലോ പൂവിട്ട് പൂജിക്കണമെന്ന് സത്യം പറഞ്ഞ സമയം തന്നോ ആ ഓക്കെ അവിടെ ദൈവം നിന്റെ നിന്ദതയോ എന്നുള്ള ഭാഗം പുള്ളി ആ പെഷീത്തയിൽ വായിച്ചില്ല വായിച്ച കൊടുങ്ങും ദൈവമേ നിന്റെ നിണ്ടതെയോ എന്നല്ല അതിൻ്റെ അടുത്ത വാക്യം ദൈവം നിന്റെ നിണ്ടതെയോ എന്നാണ് അരാമ്യ പെഷീത്ത ബൈബിളിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ അടുത്ത് നിങ്ങൾക്ക് തരാം അരാമ്യ പെഷീത്തയുടെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇവിടുത്തെ എൻ്റെ കയ്യിലുണ്ട് അരാമിക് ബൈബിൾ ഇൻപ്ലൈൻ ഇംഗ്ലീഷ് ഈ പെഷീത്ത ബൈബിളിൻ്റെ അരാമിക് ബൈബിളിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് യു ഹാവ് ലവ്ഡ് റൈറ്റ്നസ് ആൻഡ് യു ഹാവ് ഹെയ്റ്റ് ഈ ബിക്കോസ് ഓഫ് ഹിസ് ബിക്കോസ് ഓഫ് ദസ് ഗോഡ് ദൈവം നിന്റെ ദൈവം തന്നെ അല്ല ദൈവമേ നിന്റെ ദൈവം എന്നുള്ള അക്ഷര പെസേനെ പിടിച്ച് ഉപദേശം ഉണ്ടാക്കേണ്ട ഗതികേട് തൃത്വക്കാർക്ക് മാത്രമല്ല ഞങ്ങൾക്കാർക്കും ഇല്ല കേട്ടോ അക്ഷര പെശേനെ ഞങ്ങൾ ഉപദേശം ഉണ്ടാക്കുന്നത് ബൈബിൾ പ്രിന്റ് ചെയ്തപ്പോ അക്ഷര പശ ചൈനക്കാർക്കൊക്കെ പറ്റിയൊരു അക്ഷരപെശേനെ പിടിച്ച് ഉപദേശം ഉണ്ടാക്കാൻ നോക്കിയാലേ ഇതുപോലെ പബ്ലിക്കായിട്ട് നമ്മൾ നാണയം കിടും ഉത്തരം പറഞ്ഞിട്ട് ഇവിടെ ഈ പറയുന്നത് തന്നെ വലിയ വലിയൊരു തെറ്റാണ് കാര്യം അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും തന്റെ ശുശ്രൂഷന്മാരും ആക്കുന്നുവെന്ന് പിതാവാണോ പറഞ്ഞേ ആണോ പിതാവാണോ പറഞ്ഞേ അല്ല പിതാവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരനോ പറഞ്ഞേ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയത്തിന്റെ ശുശൂഷന്മാരും ആക്കുന്നുവെന്ന് ദൈവമല്ലല്ലോ പറയുന്നേ പിതാവല്ലല്ലോ പറയുന്നേ സങ്കീർത്തനക്കാരനല്ലോ പറഞ്ഞു സങ്കീർത്തനക്കാരനാണോ ഇനി ട്രെനടേരൻസിന്റെ പിതാവായ ദൈവം അല്ലല്ലോ അപ്പൊ അവൻ എന്നവിടെ വിളിക്കുന്നത് പിതാവായ ദൈവത്തെ ആണെന്ന് ആ സങ്കീർത്തനത്തിൽ വ്യക്തമാകുന്നു അവൻ കാറ്റുകളുടെ ദൂതന്മാരാക്കുമെന്ന് സങ്കീർത്തനക്കാരനാണ് പാടുന്നത് അല്ലാതെ പിതാവായ ദൈവം അപ്പോ ഈ പറയുന്ന സങ്കീർത്തനക്കാരന്റെ വാക്കുകളാണ് അത് തന്നെ അതുപോലെ തന്നെ നാപ്പത്തഞ്ച് എന്റെ തൊട്ടു താഴെ പറയുകയാണ് പുത്രനോടോ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നാപ്പത്തഞ്ഞ സങ്കീർത്തനം അങ്ങനെ തന്നെ പറയുക സങ്കീർത്തനക്കാരൻ പാടുക ദൈവമേ നിന്റെ മാന്യമായി സംസാരിക്കാൻ പഠിക്കും മിസ്റ്റർ എൽദോബി ചാക്കോ എന്റെ പൊന്നു സഹോദര ഇവിടെ മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചത് ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ഇദ്ദേഹമാണ് പറയുന്ന മാന്യമല്ലാത്ത ഭാഷ യേശോവക്കാരുടെ ശവോടക്ക് നടത്തിയെന്ന് പറഞ്ഞ് ബോസ്റ്റീമാ ഈ പറയുന്ന കൊടുത്തോട്ടം ഈ പറയുന്ന കൊടുത്തോട്ടം ഞങ്ങളുടെ ശവോടക്ക് നടത്തിയെന്ന് പറഞ്ഞ് ബോസ്റ്റിന്റെ ടീമാ ഇപ്പൊ ആരുടെ ശവ അടക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടോ എന്തൊക്കെ ദുരുപദേശം പറഞ്ഞു ഇത്രയും ദുരുപദേശം പറയുന്ന ആളെ പൊക്കി പിടിക്കണോ ഞങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ മാത്രമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള ഭാ ഉപയോഗിച്ച പുള്ളിയാണ് ഞാനല്ല ദാവിദിന്റെ കല്യാണമാണെന്ന് പറഞ്ഞ് കളിയാക്കിയത് ഞങ്ങൾ ഇദ്ദേഹമാണ് ഞങ്ങളല്ല ഇദ്ദേഹം പറഞ്ഞ കാര്യം പോലെ എൻ്റെ തലയെ കെട്ടിവെച്ച ഞങ്ങളെ മാന്യമല്ലാത്ത രീതിയിൽ ആക്ഷേപിച്ചത് ഇദ്ദേഹമാണ് ഞങ്ങൾ ആരുമല്ല അപ്പോൾ ഈ പറയുന്ന ഡയലോഗൊക്കെ അങ്ങോട്ടും കൂടെ ഒന്ന് ചെന്ന് പറയാൻ നോക്കണം അല്ലാതെ ഇങ്ങോട്ട് മാത്രം പറയുന്ന കാര്യമല്ല ഇവിടെ കൃത്യമായി അനാലിസിസാണ് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്ന വെട്ടിത്തരങ്ങളെ കൃത്യമായി ഞങ്ങൾ അനലൈസ് ചെയ്യുക അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു പദപ്രയോഗം കൂടെ നടന്നിട്ടില്ല അൺപാർലമെൻറ്ററി ആയിട്ടുള്ള ഒരു പദപ്രയോഗം നടന്നില്ല വിഡ്ഢിത്തരം പറഞ്ഞാലേ ഞങ്ങൾ എന്ന് തന്നെ പറയും അല്ലാതെ അത് ഉപദേശം നടത്തി കയ്യടിച്ചു കൊടുക്കാനേ അൽക്കുടത്തോട്ടത്തിൻ്റെ ചെലവിൽ കഴിയല്ലേ ഞങ്ങൾ വിഡ് പറഞ്ഞാൽ മണ്ടത്തരമാണെന്ന് തോന്നുന്നു അങ്ങ് പറയും അത് അൽക്കൂട്ടത്തോട്ടമല്ല കെ സി യോണായാലും ശരി പറയാനുള്ള മുഖത്തോക്കി തന്നെ പറയുകയും ചെയ്യും അതിനകത്ത് ഒരു തർക്കവും ഇല്ല നിന്റെ നേരുള്ള നീ ഇഷ്ടപ്പെടുകയും ദോഷിക്കുകയും ചെയ്യുന്നു അവിടെ രാജാവിനെ കുറിച്ച് പറഞ്ഞതും ദൈവത്തെ കുറിച്ച് പറഞ്ഞതും ഇവിടെ സർവ സമ്മേളിക്കുകയാണ് എന്ന് സമ്മതിച്ചതിൽ നന്ദി ആര് സമ്മതി ഇതാണ് ഇദ്ദേഹത്തിന്റെ കള്ളത്തരം വ്യാജ സ്വഭാവം ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ ദാവീത അല്ല നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം കോരഹൂത്രം കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാ ഒരു സ്ഥലത്ത് പോലും ദാവിദന്റെ സങ്കീർത്തനമാണ് നാപ്പത്തഞ്ചാം സങ്കീർത്തനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇദ്ദേഹമാണ് പറഞ്ഞത് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം ദാവിദന്റെ കല്യാണം പറഞ്ഞിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന എന്നിട്ട് പറയാ നാപ്പത്തഞ്ചാം സംകീർത്തനം ദാവിദിന്റെ എല്ലാം സംഭവിച്ചത് നന്ദിയെന്ന് എന്തൊരു വ്യാജമാണ് എന്തൊരു കള്ളത്തരമാണ് ഇദ്ദേഹം പറയുന്നത് ഇമാതിരെ കള്ളത്തരം ഇദ്ദേഹം പറയുകയും തന്റെ ശിഷ്യന്മാരെ കൊണ്ട് പോസ്റ്റടിച്ചിറക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞു ഇത്രയും വിവരമില്ലാത്തവരാണ് ഏശാമക്കാരാണെന്നൊക്കെ ഇദ്ദേഹം പോസ്റ്റ് പോസ്റ്റടിച്ചു ഇപ്പൊ ഇദ്ദേഹം തന്നെയല്ലേ എന്നറിയത് ഇദ്ദേഹം തന്നെ ഇപ്പൊ സ്വയം അപമാനിക്കപ്പെടുക ഇങ്ങനെ പറഞ്ഞതല്ലേ ഇദ്ദേഹം തന്നെയാന്ന് ഇപ്പൊ തെളിഞ്ഞു അപ്പൊ ഇത് ഞങ്ങളെ നാട്ടിക്കുന്നതല്ല പുള്ളി സ്വയം മലന്നിടുന്ന വെച്ച് തുപ്പുന്ന ഞങ്ങളുടെ കൊഴപ്പാണോ മലന്നിടന്ന് തുപ്പി കഴിഞ്ഞപ്പോ സ്വന്തം മുഖത്ത് തന്നെ വന്നു വീഴും ഇത് ഞങ്ങളുടെ അത് കുഴപ്പമല്ലേ ഒട്ടും ചോദിക്കില്ല അവർക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല ഒരു ില്ല അതേ സങ്കീർത്തനം ഏതെടുക്കണം അനൽക്കുടത്തോട്ടം അല്ല തീരുമാനിക്കണം കോരകൂത്രമാണ് സങ്കീർത്തനം എടുക്കണമെന്നുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ തീരുമാനം അവർ ഇവിടെ വരണോ വേണ്ടെന്ന് താങ്കളല്ല തീരുമാനിക്കുന്നത് കോരകൂത്രമാണ് സങ്കീർത്തനം കോരകപുത്രമാർ ദൈവത്തെ സ്തുതിച്ച വാക്യം എടുത്തെഴുതണ എന്നുള്ളത് ഈ എഴുതിക്കുന്ന പരിശുദ്ധാമാന്റെ ഉത്തരവാദിത്തം അനൽക്കുടത്തോടെ മാസം പറഞ്ഞ് കേട്ടിട്ടല്ല പരിശുദ്ധാമാ ബൈബിൾ ഉണ്ടാക്കി ജെ ിക്കാര് പറഞ്ഞു കേട്ടിട്ടൊന്നുമല്ല പരിശോധന ബൈബിൾ ഉണ്ടാക്കി ബൈബിൾ എഴുതിച്ചപ്പോൾ ദൈവത്തിന്റെ ആയിരുന്ന ഒരു ഏത് ആ ഏത് സംഗീതം എടുക്കണമെന്നും കോരപുത്രമാരെ ആവിദ്യത്തിന്റെ എടുക്കണമെന്നും ദൈവത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതില് താങ്കള് കൈകടത്തേണ്ട കാര്യമൊന്നുമില്ല ഒരാവശ്യമില്ല തന്നെയല്ല അങ് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും അവൻ കാറ്റിനെ തന്റെ സൂഷകന്മാരും അഗ്നിജാലയെ തന്റെ സൂക്ഷകമാരും മറിച്ച് അവൻ തന്റെ ദാസന്മാരെ അഗ്നിജാല പോലെയും അവന്റെ ശ്രൂഷകന്മാരെ കാറ്റിനെ പോലെയും ആക്കും അത് അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ അവൻ തൻ്റെ ദാസന്മാരെ അഗ്നിജ്വാലയെ പോലും തൻ്റെ ശുശ്രൂഷന്മാരെ കാറ്റിനെ പോലെ ആക്കുമെന്നാണ് ട്രാൻസ്ലേഷൻ ആരാക്കുമെന്ന് ഇതാരാണ് പറയുന്നതെന്ന് നമ്മൾ പറയുന്നത് പിതാവ് പറയുന്നതെന്ന് ആരാക്കുമെന്നാണ് പറയുന്നത് അവനാക്കുമെന്ന് ഏതവൻ ആരോടാ പറയുന്നത് പുത്രനോട് നീയാക്കൂന്നല്ല പറയുന്നത് അവനാക്കുമെന്ന് പിതാവ് പുത്രനോട് പറയുക ഏതോ ഒരുത്തൻ അവൻ തൻ്റെ ദൂതന്മാരെ അഗ്നിജാലയെപ്പോലെയും തൻ്റെ ശുശ്രൂഷന്മാരെ കാറ്റിനെ പോലെയാക്കുമെന്ന് പിതാവ് പുത്രനോട് പറയുക അവനാക്കുമെന്ന് ആ അവൻ എന്റെ ദൈവമായ ഓഹോ എന്ന ദാവി ഇത് മുറ്റിയാല വങ്കീത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നോക്കുക എന്റെ ദൈവമായ ഓവയാണ് ഇതൊന്നും അപ്പോൾ എന്റെ യഹോവ ഈ പറയുന്ന അല്ല പറയുന്ന പിതാവും അല്ല പിതാവ് പറയുന്ന പറഞ്ഞ് കേൾക്കുന്ന അല്ല വേറൊരുത്തനാണ് എന്റെ പൊന്നു വാസൻ നിങ്ങളിത് പറഞ്ഞു തരുമ്പോൾ മൊത്തം ട്രിനിറ്റി എന്നല്ലല്ലോ നിങ്ങളുടെ സഭ മുഴുവൻ കുളവാണിഷ്ടമാണല്ലോ എന്ന് കാണുന്നത് അങ്ങനെയാണ് ശരി പക്ഷേ ഇംഗ്ലീഷ് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നല്ലോ അപ്പൊ അവനെന്നുള്ളത് ദൈവം അല്ലേ ദൈവം ഒരിക്കലും ഇങ്ങനെ ജീവിതം നല്ല എഴുതിയേക്കുന്നതെന്ന് അപ്പൊ അവനെന്ന് പറയുന്ന ദൈവത്തെ അല്ലേ അപ്പൊ അവനെന്ന് പറയുന്ന ദൈവത്തെ അല്ലെങ്കിൽ ദൂതന്മാരെ അഗ്നിജാലയെപ്പോലും ശുശ്രൂഷന്മാരെ കാറ്റിനെ പോലും ആക്കുന്നത് ദൈവം അല്ലെങ്കിൽ പിന്നെ ആരാ പാസ്റ്ററേ അവിടെ പറയുന്ന ദൈവത്തെക്കുറിച്ചാ പാസ്റ്ററിന്റെ ദൈവം ആയിരിക്കില്ല സത്യദൈവം ആയിരിക്കും പാസ്ന് ദൈവം ആയിരിക്കണമെന്നില്ല പാസ്വ ദൈവത്തെ ദൈവം എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ടാ ഇപ്പൊ അവനെന്നുള്ളത് ദൈവം അല്ലെന്ന്

ഇത് ദാവിദിന്റെ താകൃതല്ലേ താവിൽ ഇത്രയും പഠിച്ചിട്ടും ദാവീദിന്റെ കല്യാണമാണ് ആണ് തന്നെ പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ എന്താ എൻ്റെ തലേ വെക്കാൻ നോക്കാം നൈസായിട്ട് ഇത് രാജാവാണ് പറഞ്ഞാൽ ഇവിടെ അതിനകത്ത് റോളില്ല കാരണം നമ്മളെല്ലാം സമ്മതിക്കുന്നു ഇബ്രാ ലൈന ഒന്നാം അധ്യായം ദൂതന്മാരും അതുപോലെ ദൈവപുത്രനും തമ്മിലുള്ള കമ്പാരിസനാണ് ആണ് വേറെ ഒരു പ്രമേയം അതിനകത്തില്ല അത് തെറ്റായൊരു നിരീക്ഷണമാണ് പാസേ ദൂതന്മാരും ദൈവപുത്രൻ നമ്മളെ കൺവാരസനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ സങ്കീർത്ത ഓരോ പ്രവചനവും എടുത്തു പറയുമ്പോൾ ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഇതാണ് പ്രത്യേകത ഓരോ സങ്കീർത്തന കൊട്ടേഷനും അല്ലെങ്കിൽ ഓരോ കൊട്ടേഷൻ എടുക്കുമ്പോൾ ആരോട് പറഞ്ഞു ആര് പറഞ്ഞു ആരെക്കുറിച്ച് പറഞ്ഞു ഒന്നാമത്തെ കൊട്ടേഷൻ നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞെ ദൈവമാ പറഞ്ഞെ ആരോടാ പറഞ്ഞെ ദാവീദിനോടാണ് പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിന്നെ എന്നാണ് പറഞ്ഞത് കൊണ്ട് ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞത് മഷീവയ്ക്ക് ബാധകമായ ദാവിദിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ ഞാനവന് പിതാവും അവൻ എനിക്ക് പുത്രന്മാരിയ്ക്കും ആരാ പറഞ്ഞ് ദൈവമാ പറഞ്ഞ് ആരോടാ പറഞ്ഞ് ദാവിദിനോടാ പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ശലമോനെക്കുറിച്ചാണ് പറഞ്ഞത് ആ വാക്യം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാനവന് പിതാവും അവൻ എനിക്ക് പുത്രന്മാരിക്കും അവൻ തെറ്റിയത് അവൻ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യ പുത്രന്മാരുടെ വടിയൊണ്ടും ശരിയല്ല പിതാവ് ദൈവം പുത്രനാ ദൈവത്തോട് പറഞ്ഞു ഒന്നും അല്ലേത് ഇത് യേശു ക്രിസ്തു ബാധകമാ ദാവിദിൻ്റെ സന്ധിയായതുകൊണ്ട് ഇനി അടുത്തേതാ ആ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അറിയിച്ചിരുന്നു അവൻ കാറ്റുകളത്തുന്ന ധൂന്മാരും അഗ്നിജ്വാലയത്തിന്റെ ശുശുഷന്മാരും ആക്കുന്നു അവൻ കാറ്റുകളത്തുന്ന ധൂംമാരും അഗ്നിജ്വാലയത്തിന്റെ ശുഷന്മാരും ഇത് ആരാ പാടുന്നത് സങ്കീർത്തനക്കാരൻ പാടുക ക്രഹുപൂത്രം പാടുക അവൻ ആര് ദൈവം ആരെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറയുക ആരോടാ പറയുന്നേ അന്ന് സങ്കീർത്തനം ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ആ സമൂഹത്തോടാ പറയുന്നത് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും സോറി നൂച്ചാല സങ്കീർത്തനാണത് അതല്ലോട്ടോ ആ ദാവിദിനാണ് നൂച്ചാല സങ്കീർത്തനം ദാവിത പാടുകയാണ് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലിയെ തന്നെ ശുശ്രൂഷന്മാരും ആക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ആരോടാ പറയുന്നേ സങ്കീർത്തനം കേൾക്കുന്ന ജനങ്ങളോടാ പറയുന്നത് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അല്ലെ ദൂതന്മാരെ കാറ്റുകളെ പോലെയും ശുശ്രൂഷന്മാരെ അഗ്നിജ്വാലിയെ പോലെയും ആക്കുന്നുവെന്ന് പറയുന്നത് ആരാണ് സങ്കീർത്തനക്കാരൻ ആരോടാണ് പറയുന്നത് കേൾവിക്കാരോട് ആരെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അടുത്തത് പുത്രനോടോ അവിടെ ആരോടാ പറയുന്നത് പുത്രനോടാ പറയുന്നത് ആരാ പറയുന്നത് എന്നുള്ള അവിടെ പറഞ്ഞിട്ടില്ല ആ ആരെ കുറിച്ചാണ് പറയുന്നതെന്നും അവിടെ പറയുന്നില്ല അവിടെ നമുക്ക് ഓരോ വാക്യം എടുത്തു നോക്കാം പുത്രനോട് പറയുന്നത് എന്തൊക്കെയാണ് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സങ്കീർത്തനക്കാരനെ ഓരോ പുത്രന്മാരാണ് പറയുന്നത് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് അത് ദൈവത്തോടാണ് പറയുന്നത് ഇവിടെ പറയുകയാണ് എഴുത്തുകാര എടുത്തു പറയുകയാണ് ഇത് ദൈവത്തോടവിടെ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഭൂമിയിൽ കണ്ട ഈ പുത്രനോട് തന്നെയാണ് പറഞ്ഞത് അതായത് അന്ന് അവർ കണ്ട ദൈവം അവർ ആ ഏത് ദൈവത്തെയാണ് അവർ ദൈവമെന്ന് വിളിച്ചത് ആ ദൈവം തന്നെയാണ് പുത്രൻ അവിടെ തെളിയുക പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്തേക്കോളത് നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൾ നേരെയുള്ള ചെങ്കോൾ നീ നീതി ഇഷ്ടപ്പെടുകയും അതിൻ്റെ ശേഷമുള്ള വാക്യം സംഗീത നാൽപ്പത്തഞ്ചെടുത്താൽ അറിയാം രാജാവിനോട് പറയുക നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടത ദോഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവം നിന്റെ ദൈവം തന്നെ രാജാവിനോട് പറയുകയാണ് സങ്കീർത്തനക്കാരൻ പറയുക നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ട ദൂഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവം നിന്റെ ദൈവം തന്നെ കൂട്ടുകാരിൽപരമായി നിന്റെ ആനന്ദ തലമുണ്ട് അഭിഷേകം ചെയ്തിരിക്കുക അല്ല ദൈവമേ നിൻ്റെ ദൈവമല്ല ദൈവം നിൻ്റെ ദൈവം തന്നെ എന്നാണ് വാക്യം അതവിടെ അക്ഷരപശകാണ് ആ പുത്രൻ ആരാന്ന പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നത് കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്കടിസ്ഥാനം യഹോവയായ ദൈവം തന്നെയാണ് പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട യഹോവയായ ദൈവം തന്നെയാണ് ഈ പറയുന്ന പുത്രൻ ഭൂമിയിൽ വന്ന പുത്രൻ എന്ന് വ്യക്തമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്ന വാക്യമാണ് ഇതെടുത്തേച്ച് ഈ കോ ദാവിദിൻ്റെ കല്യാണവും അതും ഇതുമൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ പിതാവല്ല എല്ലാ കാര്യവും പറഞ്ഞേക്കുന്നത് അവൻ കാറ്റുകളത്തിന് തൂമാരാ െന്ന് പറഞ്ഞാൽ പിതാവല്ല പി പുത്രനെ പിതാവ് ദൈവം എന്ന് വിളിച്ചാൽ പിന്നെ പിതാവിനൊരു ദൈവമുണ്ട് അത് പുത്രാന്ന് പറഞ്ഞാൽ പിതാവിന്റെയും ദൈവമാണ് പുത്രനെങ്കിൽ നമ്മളെല്ലാവരും ആ ദൈവത്തെ ആരാധിക്കേണ്ടേ പിതാവിന്റെയും ദൈവം പിതാവും വലിയ ദൈവം ആ ദൈവത്തിന്റെയും ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ദൈവത്തെ എടുത്ത് തോക്കേണ്ട കാര്യമല്ലല്ലോ പിതാവിൻ്റെയും ദൈവമാണ് യേശു പിന്നെ നമ്മൾ യേശുവിനെ ആരായിച്ച പോരെ യേശുനെ മാത്രം ആരായിച്ച പോരെ പിതാവിനെ നിങ്ങൾ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് പിതാവിന് അസിസ്റ്റന്റ് അല്ലേ പിതാവിന്റെ ദൈവമായിട്ട് ഒരുത്തനില്ലേ അപ്പം എന്ത് ദുരുപദേശമാണ് ഭാസ്റ്റർ പറയുന്നത് പിതാവായ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന അതാണ് യേശുക്രിസ്തു ശരി കണ്ടാലറിയാം മണ്ടത്ര പറഞ്ഞതെന്ന് ഇവിടെ ദാവീദിന്റെ കാര്യം കൊണ്ടൊന്നും ആരാണെന്ന് എനിക്കല്ല ഇവിടെ ഇവിടെ ദാവീദ് എന്ന വരുന്നില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നാപ്പത്തഞ്ചാം സങ്കീർത്തനം കോരപുത്രമാണ് പറഞ്ഞേക്കുന്നത് എന്റെ വായനൊരു അബദ്ധം വിനാട്ട് എനിക്കറിയില്ല പിന്നെ ഒരു പൊതുസമൂഹത്തിൽ എങ്ങാനൊരു ടങ് സ്ലിപ്പ് വന്നോന്ന് പറഞ്ഞ് ഞാൻ അതിനൊരു സോറി കൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് വന്നതെന്ന് എനിക്കറിയത്തില്ല ഇനി ഞാൻ അറിയാതെ ടാങ്സിൽ പോവേണ്ടത് ആവെന്ന് വന്നാണെങ്കിൽ തന്നെ ക്ഷമിക്കണം ഇവിടെ ഇവിടെ പ്രതിവാദ വിഷയം ദൂതന്മാരും പുത്രമാണെന്നുള്ള ആരും വ്യക്തമാണ് അതിനകത്ത് ആർക്കും തർക്കമില്ല ഇവിടെ സംസാരിക്കുന്നതാരാണെന്നുള്ള തർക്കം ഇവിടെ സങ്കീർത്തനത്തിന് കോട്ടിയുമ്പോ അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും എന്ന് പറയുന്നത് ആരാ സങ്കീർത്തനക്കാരനാണോ ദൈവമാണോ അതാണ് ഇവിടുത്തെ ചോദ്യം പുത്രനോടോ എന്ന് പറയുന്നത് ആരാ സങ്കീർത്തനക്കാരനാണോ ദൈവമാണോ അതാണ് ചോദ്യം ഇത് ട്രിനിറ്റി പറയുന്നത് പറയുന്നു സങ്കീർത്തനക്കാരനുള്ള ദൈവമാണ് ഈ പറയുന്നത് പുത്രനെ ദൈവം എന്ന് വിളിക്കുന്നത് ദൈവമാണെന്ന് ട്രിനിറ്റി പറയുന്നു പക്ഷെ ഞങ്ങൾ പറയുന്നു സങ്കീർത്തനക്കാരനാണ് ഈ രണ്ട് വാക്കും പറയുന്നത് സങ്കീർത്തനക്കാരനാണോ അവരുടെ ആശയമാണ് രണ്ട് വാക്ക് അവരുടെ വാക്കുകളാണിത് അവൻ കാറ്റുകളിൽ തന്നെ ദൂതന്മാരാക്കുന്നു അതുപോലെ തന്നെ പുത്രനോടോ സങ്കീർത്തനക്കാരൻ പറയുക ദൈവമേ നിന്ന സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതെന്ന് പുത്രനോടും സങ്കീർത്തനക്കാരൻ രണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്ന അല്ലാതെ ദൈവം പറയുന്നതല്ല എന്നാണ് ഞങ്ങൾ ഇവിടെ

ആ സങ്കീർത്തനക്കാരൻ്റെ കോരായ പുത്രനാണ് നിങ്ങളുടെ പിതാവായ ദൈവമെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്തായാലും ഞങ്ങളുടെ ദൈവം കോരവപുത്രനൊന്നും അല്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പിതാവായ ദൈവം പറയണതല്ല പുത്രനെ കുറിച്ച് പറയുന്നത് വേറെ ഒന്നും ഞങ്ങൾ കൊണ്ടുവരില്ല ബൈബിളിൽ നിന്ന് തന്നെ ഹിസ്റ്റോറിക്കലാ മറ്റേക്ക് എടുത്തത് ബിബിളിക്ക തിയോളജി പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂതാണ് കാരണം സങ്കീർത്തനക്കാരൻ്റെ ആ ചുമ്മാ ഇരുന്ന് അതിൽ ആത്മപ്രേരണ ആത്മപ്രേരണ നമ്മൾ ദൈവജനായിട്ട് ആത്മപ്രേരണത് വിശ്വസിക്കുന്നത് സങ്കീർത്തനക്കാരൻ ദൈവത്തിനെ വിളിച്ച് സ്തുതിക്കുന്ന ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്തേക്കുമുള്ളത് എന്റെ സങ്കീർത്തനക്കാരൻ ആത്മപ്രേരണയാൽ ദൈവത്തെ സ്തുതിക്കുന്നതാണത് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ അല്ലാതെ ഒരു ദൈവം വേറൊരു ദൈവത്തെ വിളിക്കുന്നതല്ല ദൈവമേ എന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ വിളിക്കുന്നുള്ളൂ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്തേക്കുള്ളതെന്ന് ഈ പുത്രനായ ദൈവം പിതാവിൽ നിന്ന് ജനിച്ചതല്ലേ പുത്രായ ദൈവം നിന്ന് ജനിച്ചതല്ല പിന്നെ എന്തുകൊണ്ട് കേൾക്കുന്നു ഋതിമാസം ഉണ്ടാവുന്നത് എന്തൊരു അബദ്ധ അവസ്ഥയെന്ന് ഈ പറയുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രം ജനിച്ചത് ഞങ്ങളല്ലാട്ട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് ഉപദേശം ഞാൻ എടുത്തു പറഞ്ഞു നാളെ ശെവാസ്യം പറഞ്ഞു പിതാവായ ദൈവത്തിൽ ജനിച്ചാൽ ഞങ്ങൾ പിതാവായ ദൈവം തന്നെയാണ് പുത്രനായിട്ട് പ്രത്യക്ഷനാവുന്ന അല്ല ജനനമെന്നൊരു ആശയം ഞങ്ങൾക്കില്ല അതും കൂടെ പറഞ്ഞേക്കല്ലേ പിന്നെ നാളെ ഇത് മുന്നോട്ട് വരും അതുപോലെ ദൂതന്മാരെ ഈ ദൈവത്തിന്റെ ആണെങ്കിൽ പുത്രൻ ദൈവത്തിന്റെ ആരുണ്ട് അവൻ തന്റെ ദൂതന്മാരെ പുത്രനോടോ അല്ല അവൻ തൻ്റെ ദൂതന്മാരെ അപ്പോ ആ അവൻ ദൈവമാണെന്ന് പറയുന്നു പറയുന്നത് പിതാവാണെന്ന് അദ്ദേഹം പറയുന്നു ഒരേ എത്ര പിതാവാണ് പറയുന്നത് അവൻ തൻ്റെ ദൂതന്മാരെ പിതാവ് പറയുവാണെങ്കിൽ ഈ അവൻ എന്നുള്ള ദൈവമാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ പിന്നെ പിതാവ് ദൈവമല്ല എന്നല്ല ഇദ്ദേഹം പറയുന്നത് എന്റെ പൊന്നുവാസ്രെ ഇത് എന്തൊരു അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞത് ഈ എബ്രാഹിലി എന്നൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് പിതാവിനെ ദൈവമല്ലാതാക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുന്നത് പല വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞ് പറഞ്ഞ് പിതാവ് ദൈവമല്ല എന്ന് പറയുന്ന വ്യാഖ്യാനം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞത് അതെ പുള്ളി ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അവിടെ ദൈവം തൻ്റെ ദൂതന്മാർ അപ്പൊ ദൈവത്തിൻ്റെയാണ് ദൂതന്മാർ അപ്പോൾ അവനെന്ന് വിളിക്കുന്ന ദൈവത്തെയാന്ന് പറയുന്നത് പിതാവ് പിതാവ് അവനെന്ന് വിളിക്കുന്ന ദൈവത്തെയാണെന്ന് ഇദ്ദേഹം പറയുന്നത് ഇപ്പം പിതാവ് അവനെന്ന് വിളിക്കുക പിതാവ് പറയുകയാണ് അവൻ കാറ്റുകളിൽ തന്നെ തൂവാൻ പറയുന്നത് ആ അവൻ ദൈവമാണെന്ന് അദ്ദേഹം സംഭവിക്കുന്നത് അപ്പം പിതാവ് ആരാ ദൈവമല്ലേ അപ്പം വേറൊരു ദൈവത്തെക്കുറിച്ച് പിതാവ് പറയും ആരോടെ പറയുന്നത് പുത്രനോട് അപ്പം അവൻ പുത്രനോ പുത്രനോട് പറയുന്നതാണ് നീയെന്നല്ലേ പറയുള്ളൂ അപ്പം അവൻ പുത്രനുമല്ല അപ്പം പിതാവും പുത്രനുമല്ലാതെ വേറൊരു ദൈവം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് പരിശുദ്ധാമോ അദ്ദേഹത്തിന് സത്യദൈവുമല്ല അപ്പം പിന്നെ വേറൊരാളോടെ കാണണമല്ലോ ഏകസത്യ ദൈവം പരിശുദ്ധാമോ അല്ല അത് അദ്ദേഹം തുറന്നു പറഞ്ഞു പിതാവ് മാത്രമാണ് പരിശുദ്ധാമോ അല്ലാന്ന്

പുത്രൻ തന്നെയാണ് ആ യഹോവയായ ദൈവം എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ വാക്യമാണ് ഈ പറയുന്ന അത് പുത്രനോടാണെന്ന് പറയുന്ന വാക്യം അതിൻ്റെ അടുത്ത വാക്യം യഹോവയായ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു എന്ന് പറയുന്ന സങ്കീർത്തനം പുത്രനോടാണ് പറഞ്ഞത് പുത്രനാണ് ആ യഹോവയായ ദൈവം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സങ്കീർത്തനമാണത് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണിത് ഇത് നിങ്ങൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധമല്ല നാലാമതൊരു ദൈവം ഉണ്ടായി തിരഞ്ഞ ഞങ്ങളുടെ കുഴപ്പമല്ല അത് തൃത്തോപദേശം ദുരുപദേശം തന്നെ പ്രശ്നമാണ് നമുക്കെല്ലാം ഒരുപോലെ ചെയ്യുന്ന ഭാഗമാണ് യേശുവിന്റെ ദൈവത്വത്തെ

കാര്യം പിതാവായ ദൈവം പുത്രനോട് പറയുക നിനക്ക് വേറൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതിൽ പരം ദുരുപദേശം ഇനി ചർച്ച കൊണ്ട് പറയാൻ പറ്റൂ എൻ്റെ പൊന്നു പാസ്ട്രെ ഇങ്ങനെയൊക്കെ സഭയെ പരസ്യമായിട്ട് നാണം കെടുത്തണോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഈ വാക്യം പഠിച്ചാൽ മതി നിങ്ങൾ ഈ തൃത്വം വിട്ടച്ചിറങ്ങി ഇങ്ങു പോരും എട്ട് ചോദ്യങ്ങളിൽ മൂന്ന് ചോദ്യം കഴിഞ്ഞു ഇനി നാലാമത്തെ ചോദ്യം ഭാഗത്തുനിന്ന് ആരംഭിക്കുക വണ്ണസിന്റെ 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 ഇനി നാലാമത്തെ നാലാമത്തെ മൊത്തം ചോദ്യങ്ങളിൽ ചോദിക്കുന്നു ഈ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കും വളരെ രസകരമായ ചോദ്യം നമുക്ക് കേൾക്കാം ചോദ്യം ചോദ്യം സെറ്റ് ചെയ്യുന്നു ഒരു മത്തായുടെ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പതിനേഴാം വാക്യം യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിനു ശബ്ദവും ഉണ്ടായി ഇവിടെ യോർദാൻ കരയിൽ യേശു സ്നാനമേറ്റിട്ട് കയറി വരുന്നു ആത്മാവ് പരിശുദ്ധാമോ പ്രാവന്ന പോലെ യേശുന്റെ മേൽ ഇറങ്ങി വരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പ്രിയപുത്രം സ്വർഗത്തിനുള്ള ശബ്ദമുണ്ടാവുന്ന എന്റെ ചോദ്യം ഇതാണ് ഈ സിനാരിയോയിൽ ആഹ് ലേഖനം ഒന്നാം തീയതി ഒന്നിന്റെ പതിനേഴിൽ പറയുന്ന നിത്യരാജാവ് അക്ഷയനും അദൃശ്യം ുമായ ഏകദൈവം ഇതിൽ ആരാണ് അക്ഷയനും അദൃശ്യനുമായ ഏകദൈവം ഇതിൽ ആരാണ് ഉത്തരം മൂന്ന് മിനിറ്റ് ആണ് സമയം സെറ്റ് ചെയ്തോട്ടെ എക്സ്ട്രാ സമയം കൊടുക്കാം കൺസെപ്റ്റ് അനുസരിച്ച് പ്രത്യക്ഷനായത് ഒരാളേ ഉള്ളൂ അത് പ്രത്യക്ഷനായത് ഒരാളെ ഉള്ളു യേശുവാണ് ഇത് തന്നെ പുള്ളി ഈ വേളയുടെ അവസാനത്തെ ചോദ്യത്തിന് പുള്ളി പ്രത്യക്ഷനായത് ദൂതനാണെന്ന് പറയുന്ന ഭാഗമുണ്ട് യഹോ ഏഹോ എന്ന് പറഞ്ഞാൽ അത് ദൂതനാണെന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ അവസാനത്തെ ചോദ്യോത്തര ചോദ്യത്തിന് ഉത്രാട്ട് പുള്ളി പറയുന്നത് എന്തൊരു അബദ്ധം ഇപ്പം പറയുന്നത് എന്താ പ്രത്യക്ഷനായത് ഒരാളെ ഉള്ളത് യേശു ആ യേശു പഴയ വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്ഷണം കഴിച്ചു എന്നുള്ള വാദവും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അത് മറ്റൊരു ഘട്ടത്തിൽ പറയാം ഇപ്പോൾ അവസരം കിട്ടിയുകൊണ്ട് പറഞ്ഞാൽ എന്നാൽ പ്രത്യക്ഷനായത് യേശു മാത്രമാണ് അദൃശ്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ആ ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധത്മാവാണ് അടുത്തത് നമുക്ക് വിസിബിളായി കാണാൻ പറ്റിയത് പുത്രനെയാണ് മുപ്പത്തി മൂന്ന് വർഷം പിന്നെ യേശുവിൻ്റെ പ്രത്യക്ഷതകളിൽ ഉണ്ട്

പിതാവ് സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയത്തിന് മുന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ അദൃശ്യനും അക്ഷയനുമായ ഏകദൈവം ഇതിൽ ആരാണെന്ന് ഞാൻ ചോദിച്ചു ഇതിലേതാ എവിടെയാണ് ഈ പറയുന്ന ഭൂമി നിൽക്കുന്ന യേശുവല്ല മോളെ നിൽക്കുന്ന പിതാവ് യേശു ആണോ ആ ദൈവം പിതാവാണോ ആ ദൈവം ഈ വന്ന പരിശുദ്ധാമാവാണോ ഈ ദൈവമെന്ന് പറയുന്നവൻ ഇതിലാര ചോദിച്ചു ദൈവം എന്ന് പറയുന്ന ഒരു ഒരു ദൈവമല്ലേ ഉള്ളൂ ആ ദൈവം ഇതിൽ ഇതിലേതാണെന്ന് ഞാൻ ചോദിച്ചത് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നു ആത്മാവ് പ്രാവന്ന പോലെ വരുന്നു പിതാവ് സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ദൈവം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് താഴെ നിൽക്കുന്ന മനുഷ്യനാണോ ദൈവം താഴെ നിൽക്കുന്ന യേശു ആണോ ദൈവം അപ്പൊ പിന്നെ പിതാവ് ദൈവമല്ലാന്ന് ഒരു കാര്യം ഒരു ദൈവമല്ലേ ഉള്ളൂ ആ ദൈവം യേശുവാണ് യേശു അല്ല പിതാവും നിങ്ങൾ പറയും യേശുവല്ല പിതാവും അല്ലേ നിങ്ങൾ പറയുന്നത് താഴെ നിൽക്കുന്ന യേശു ആണ് ദൈവമെങ്കിൽ പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പിതാവ് ദൈവമല്ലാന്ന് ഒരു കാര്യം യേശുവല്ല ദൈവം യേശുമാണ് ദൈവമെങ്കിൽ പിന്നെ പിതാവ് ദൈവമല്ലല്ലോ കാര്യം ഒരു ദൈവമല്ലേ ഉള്ളൂ പരശുദ്ധാമാവാണ് ദൈവമെങ്കിൽ യേശുവും പിതാവും ദൈവമല്ലെന്നൊരു കാര്യമൊന്നും ഉണ്ടാ ഒരു ദൈവമേ ഉള്ളൂ അത് പരിശുദ്ധാവണ പിന്നെ യേശു പിതാവും ദൈവമല്ലല്ലോ ഇനി മോളുള്ള പിതാവാണ് ആ ദൈവമെങ്കിൽ യേശുവും പരിശുദ്ധാമം ദൈവമല്ല എന്ന് വരും ആരും ഒരു ദൈവമേ ഉള്ളൂ ആ പിതാവായ ആ ദൈവമല്ല യേശു എന്ന് നിങ്ങൾ പറയുന്നു പിതാവായ ദൈവമല്ല പരിശുദ്ധാമോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ദൈവം ഇല്ല അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും കാണിക്കണം ഒരു ചോദ്യോത്ര വേളയാണിതല്ലാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിളിച്ചോറിന്ന് വെച്ചാൽ മോളുടെ വേദിയല്ല ഇത് ഇവിടെ എന്റെ ചോദ്യം മുതലായിരുന്നു ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി നിൽക്കുന്നു പരിശുദ്ധാമോ പ്രാവന്ന പോലെ ഇറങ്ങി വരുന്നു അവിടെ പിത എന്നൊരു ശബ്ദം കേൾക്കുന്നു എന്റെ ചോദ്യം ഇതാണ് ഇതിൽ അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവം ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പോൾ ഇദ്ദേഹം പാസ്റ്റർ പറയുന്നത് ഈ മൂന്ന് പേരും കൂടെ കൂടി ഒരു ദൈവമാണെന്ന അപ്പൊ ഈ ദൈവം എന്ന് പറയുന്ന മോളിൽ സ്വർഗത്ത് പിതാവിരിക്കുന്നു ഭൂമിയിലൂടെ മനുഷ്യനായിട്ട് യേശുക്രിസ്തുവിൽ പുത്രം നിൽക്കുന്നു പരിശുദ്ധാമോ പ്രാവന്ന പോലെ ഇറങ്ങി നിൽക്കുന്നു അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒന്നുമില്ല അത് ഈ മൂന്ന് പേരിലും അന്തർലീനമായി കിടക്കുന്ന എന്തോ ഒരു സംഭവമാണെന്നാണോ ഇട്ടനെട്ടി പഠിപ്പിക്കുന്നത് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ കേൾക്കുവോ ആത്മ പെട്ടെന്ന് പരിശുദ്ധം കേൾക്കൂ സ്വർഗത്തിലേക്കുന്ന പിതാവ് കേൾക്കൂ ഈ മൂന്ന് വ്യത്യസ്ത ഫിസിക്കൽ ബീയിങ് ആയിട്ട് എങ്ങനെ ഒരു ഈ പറയുന്ന ട്രിനിറ്റി ആണ് ശരിയാണെങ്കിൽ എങ്ങനെ ആ മനുഷ്യരാരും കാണാത്തവനും ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനുമായ ദൈവം എന്ന് എങ്ങനെ ഈ ദൈവത്തെ വിളിക്കാറ് യേശുവിനെ കണ്ടല്ലോ അപ്പേശു ദൈവം എന്നാണ് നേതൃത്വം പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനുമായ ദൈവം എന്ന് വിളിക്കുമ്പോൾ ആ ദൈവം ത്രിയേക ദൈവമാണെങ്കിൽ അതിലെ ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞു എന്ന് പാസ്റ്റർ പറയുന്നു ചില ചുരുക്കം ചില കാലഘട്ടത്തിൽ അപ്പൊ എങ്ങനെ ഇതെങ്ങനെ കോ റിലേറ്റ് ചെയ്യും ഒരിക്കലും ട്രിനിറ്റിക്ക് ഇത് വിശദീകരിക്കാൻ സാധിക്കത്തില്ല കാര്യം ഇത് ദൈവമാണെന്ന് ഇതാണ് ആ പ്രാവാട്ട് വന്ന ദൈവം എന്ന അതാണ് മോളിൽ നിന്ന് സംസാരിച്ച പിതാവ് ദൈവമാണെന്ന് വെച്ചാൽ അതാണ് ഈ പിതാവാണ് പുത്രൻ അല്ല പുത്രനാണ് പരിശുദ്ധമല്ല അപ്പൊ മൊത്തം എത്ര പേരായി എത്ര ദൈവമായി ഇതും ദൈവം അതും ദൈവമോ മോളിൽ നിന്നും ദൈവം ആ ദൈവമല്ല ഈ ദൈവം പിതാവായ ദൈവമല്ല പുത്രനാണ് ദൈവം പുത്രനായ ദൈവമല്ല പരിശുദ്ധാമാ ദൈവം അപ്പൊ മൊത്തം എത്ര ദൈവമായി ഭൂമി നിൽക്കുന്ന യേശു ദൈവം ആ യേശു എന്ന ദൈവമാണ് പിതാവ് അല്ല പിതാവും ദൈവം പുത്ത ആ പിതാവുന്ന ദൈവമാണ് പരിശുദ്ധാമം അല്ല പരിശുദ്ധാമോ ദൈവം മൊത്തം എത്ര ദൈവമായി മൂന്ന് ദൈവങ്ങളോ അപ്പൊ ട്രിനിറ്റി പറഞ്ഞു വരുമ്പോൾ മൂന്ന് ദൈവങ്ങൾ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് ട്രിനിറ്റിയുടെ പ്രശ്നമാണ് ബൈബിളിന്റെയോ ഞങ്ങളുടെയോ ഒരു ബുദ്ധിമുട്ടല്ല അപ്പൊ ട്രിനിറ്റിയുടെ അടിസ്ഥാന പ്രമാണം വെച്ച് ദൈവോചനത്തിന്റെ ഏത് ഭാഗത്തെ നോക്കിയാലും മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളെ കാണിക്കേണ്ടി വരും പക്ഷേ അക്ഷയനും അദൃശ്യനുമായി ഏക ദൈവത്തിന് തന്നെ എന്തേക്കും മഹത്വമാമേൻ അദൃശ്യനായ ദൈവം മനുഷ്യനായ പ്രത്യക്ഷനായി ഭൂമിയിൽ നിൽക്കാണ് അതേ ദൈവത്തിന് ആത്മാവായിട്ട് നമ്മോട് ഇടപെടുന്നതാണ് നമ്മളോടെ കാണുന്നത് അല്ലാതെ ദൈവത്തുള്ള മൂന്ന് വ്യക്തികളല്ലേ അദൃശ്യനാണ് ദൈവം എന്ന ഒറ്റ വിധത്തിൽ മാത്രം പറഞ്ഞാൽ യേശുവിനെ പോലും കാണാൻ പറ്റരുത് അത് മാത്രം പിടിച്ചത് യേശുവിനെ പോലും കാണരുത് നമുക്ക് ഒരു ഊഹം മാത്രമേ തോന്നാവുള്ളൂ അത് തെറ്റാണ് നമ്മൾ അല്ല ഞങ്ങൾ പറയുന്നത് അദർശ്യനായ ദൈവം മനുഷ്യനായ പ്രത്യക്ഷനായതാണ് യേശു എന്ന് നിങ്ങളാ പറയുന്നത് അദൃശ്യനായ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് പിതാവാം ദൈവവും പുത്രണം ദൈവവും പരശുദ്ധാംബാവം ദൈവവും അതിൽ പിതാവാം ദൈവത്തെ കാണാൻ പറ്റില്ല പ്രത്യക്ഷനാവാൻ പറ്റില്ല പുത്രാം ദൈവത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളാ ഞങ്ങളല്ല ഞങ്ങളെ സംബന്ധിച്ച് യേശു പുത്രനാം ദൈവമല്ല യേശുക്രിസ്സുവും മഹാദൈവമായ പിതാവ് തന്നെയാണ് അവൻ മനുഷ്യനായ പ്രത്യക്ഷനാ യേശു എന്ന മനുഷ്യൻ മനുഷ്യനായ പ്രത്യക്ഷനാന്നാണ് നമ്മൾ കാണുന്ന യേശു എന്ന മനുഷ്യൻ ഇപ്പം ദൈവം എടുക്കുന്ന പ്രത്യക്ഷതയെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഞങ്ങൾ പഠിക്കുന്നതും ബൈബിൾ പറയുന്നത് ഏഹോ പ്രത്യക്ഷനെ പുരുഷൻ രൂപത്തിൽ പ്രത്യക്ഷനായപ്പോൾ കണ്ടു എലോഹിം അഥവാ സ്വർഗീശ്വരത്തിൽ പ്രത്യക്ഷനായപ്പോൾ കണ്ടു അല്ലാതെ മൂന്ന് ദൈവങ്ങളുള്ളവർ പുത്രാം ദൈവത്തെ മാത്രം കാണാൻ പറ്റില്ല പിതാവാന് ദൈവത്തിൻ്റെയും പരശുധാമൻ പുത്രം ദൈവത്തെ മാത്രം കാണാം പിതാവാൻ ദൈവത്തിൻ്റെയും പരശുധാമൻ ദൈവത്തെ കാണാൻ പറ്റില്ല എന്നാൽ അദൃശ്യനായി ഏകദൈവം ദൈവം എന്ന് പറയുമ്പോൾ ആ ഏക ആരാന്ന് വെച്ചാൽ ഇവർ കുടുങ്ങും ഈ ഭൂമിയിൽ നിൽക്കുന്ന യേശുവാണോ ദൈവം പ്രാവന്ന പോലെ വന്ന പരിശുദ്ധാമാണോ ദൈവം സ്വർഗ്ഗത്തിക്കുന്ന പിതാവാണോ ദൈവം എന്ന് വെച്ചാൽ ഇവര് കുടുങ്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു ഗിമ്മിക്കിപ്പൊ കാണാം എല്ലാം കൂടെ രഞ്ജൻ ജോയ് സെബാസ്യമൃതം അനപൂർവ്വം എൻ്റെ ചോദ്യം കണ്ടിൽ നടിയും ഈ ഫ്ലോകളെ ക്കാൻ വേണ്ടിയല്ല ഞാൻ കണ്ടിൽ നടിക്കുകയോ ഒന്നുമില്ല ഓക്കെ ഞാൻ എടുത്തിട്ടങ്ങ് പോവാം യേശുമാണ് ദൈവമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം ആരാണ് സെബാസുൻ സാർ എൻ്റെ പൊന് സഹോദര യേശുവും ദൈവവും രണ്ടും രണ്ടാണെങ്കിലല്ലേ യേശുവാണ് ദൈവമെങ്കിൽ യേശുക്രിസ്തുവിന് ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ ഇവിടെ എന്താണല്ലേ ദൈവം എന്ന് പറയുന്നത് ഒരുത്തനേ ഉള്ളൂ അവൻ പിതാവായ സൃഷ്ടാവായ ഏക ദൈവമാണ് അവൻ അദൃശ്യനാണ് മനുഷ്യൻ ആരെയും കാണാത്തവൻ ആർക്കൊരു നാളും കാണാൻ കഴിയാത്തവനാണ് ആ ദൈവം സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായതാണ് യേശു ദൈവം എന്നുള്ള നില യേശു ആരാണ് ആരാണ് യേശു ആയിട്ട് പ്രത്യക്ഷനായ ദൈവമാണ് യേശു ഒരു മനുഷ്യനായിട്ടാണ് പ്രത്യക്ഷന ഈ ദൈവം പ്രത്യക്ഷനായത് ഒരു മനുഷ്യനായിട്ടാണ് അപ്പൊ എന്ന മനുഷ്യൻ സംസാരിക്കുന്ന പോലെ യേശു എന്ന മനുഷ്യൻ സംസാരിക്കാം മനുഷ്യൻ എന്നുള്ള നിലയിൽ അപ്പോഴെ യേശു സെബാസൻ എന്ന് പറയും എന്റെ ദൈവമാണെന്ന് പറയും ഇത് എന്റെ പിതാവാണിതെന്ന് പറയും ഇതുപോലെ യേശു എന്ന മനുഷ്യനും പറയും എന്റെ ദൈവവും എൻ്റെ പിതാവുമാണെന്ന് പറയും എന്നാൽ സെബാസൻ എന്ന മനുഷ്യൻ ഈ ദൈവം മനുഷ്യനായ പ്രത്യക്ഷനാന്നല്ല യേശു എന്ന മനുഷ്യൻ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രത്യക്ഷമാകുന്നതാണ് അതുകൊണ്ട് യേശു എന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ മഹാദൈവം തന്നെയാണ് അപ്പം യേശുവിൻ്റെ ദൈവം ആരാ ചോദിച്ചാൽ എല്ലാ മനുഷ്യരുടെയും ദൈവം ആരാണോ ആ അദൃശ്യനും അക്ഷയനുമായ ദൈവമാണ് യേശുവിൻ്റെ ദൈവം യേശു യഥാർത്ഥത്തിൽ ആ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് യേശുവിന് മഹാദൈവം എന്ന് വിളിക്കുന്നത് അല്ല നമുക്ക് രണ്ട് ദൈവങ്ങളുള്ളത് കൊണ്ടല്ല അതുകൊണ്ടാണ് ന്യായം വിധിക്കുന്ന യേശുവിനെ പിതാവെന്ന് നിങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്ന ബൈബിളിൽ അല്ലാതെ രണ്ട് ദൈവങ്ങളും രണ്ട് പിതാക്കന്മാരുള്ളത് കൊണ്ടല്ല അപ്പം ദൈവം മനുഷ്യനായ പ്രത്യക്ഷമാകുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നതാണ് എൻ്റെ പിതാവെന്നും എൻ്റെ ദൈവമൊന്നും ആ മനുഷ്യനായി പ്രത്യക്ഷമാകുന്നത് മഹാദൈവം തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ ഉപദേശം അല്ലാതെ ഈ പറയുന്ന പോലെ മൂന്ന് ദൈവങ്ങളുള്ളതിൽ ഒരു ദൈവം വന്നോ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് പിതാവാന് ദൈവം പുത്രാം ദൈവം പരിശുദ്ധാഭാദം ദൈവം ഇവര് മൂന്ന് പേരും വ്യത്യസ്തമാണ് ദൈവം ദൈവമല്ല പുത്രാം ദൈവം അപ്പൊ രണ്ട് ദൈവങ്ങളായി പുത്രാം ദൈവം അല്ല പരിശുദ്ധാമം ദൈവം അപ്പോൾ പിന്നെ ഒരു ദൈവം കൂടെ അപ്പോൾ മൊത്തം മൂന്ന് ദൈവങ്ങളായി അതിൽ ഒരു ദൈവം മാത്രം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ അപ്പോൾ പിതാവ് മാത്രമാണ് അപ്പോഴും സത്യദൈവം പരിശുദ്ധാമ വ്യാജദൈവമാണെന്ന് പറയുന്നത് തൃത്ത ഞങ്ങളല്ല ചർച്ച് ഓഫ് ഗോഡുകാര് അത് പറയുന്നത് ഞങ്ങളല്ല നമുക്കൊരുപോലെ ആപ്ലിക്കബിൾ അല്ലേ അത് അതിൽ നിന്ന് തന്നെ നമുക്കൊരു കൺക്ലൂഷൻ എത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അടുത്തത് ട്രിനിറ്റി എന്താണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുക ട്രിനിറ്റി എന്ന് പറയുന്നത് മൂന്ന് പേരുണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നതല്ലേ അത് മൂന്ന് പേരുണ്ട് ഞങ്ങൾക്ക് അതിലൊരു ലജ്ജ ഇല്ല അത് ബൈബിൾ പറയുന്ന കാര്യമാണ് മൂന്നാളുകൾ ട്രിനിറ്റിയിലുണ്ട് അപ്പോൾ ഇതില് ആരാണ് ദൈവം ഞങ്ങൾക്കൊരു ചോദ്യം ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേരും ദൈവമാണ് അതല്ലേ ഇവിടുത്തെ ഈ ഭൂമിയിൽ നിൽക്കുന്ന യേശു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ദൈവം തന്നെ തന്നെയല്ല മുകളിൽ എൻ്റെ നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ ദൈവം ആ ദൈവം തന്നെ അല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് പുത്രനായ ദൈവം തന്നെയാണോ പിതാവായ ദൈവം ആണെന്നോ അല്ലെന്നോ നിങ്ങൾ ഉത്തരം പറയാൻ ബാധിച്ചില്ല നിങ്ങൾ പറയും പുത്രനായ ദൈവം അല്ല പിതാവായ ദൈവം എന്ന് പറയും അപ്പം പിന്നെ രണ്ട് ദൈവങ്ങളായില്ല പിന്നെ നിങ്ങൾ ഒരു ദൈവം എന്ന് പറയുന്ന ആൾ നാട്ടേറെ പറ്റിക്കുന്ന നിലപാടല്ലേ നിങ്ങൾ തന്നെ പറയുകയാണ് പുത്രനായ ദൈവമല്ല പിതാവായ ദൈവം പുത്രനായ ദൈവം വേറെ പിതാവായ ദൈവം പറയും ഭൂമിയിൽ നിന്നത് പുത്രനായ ദൈവം പ്രത്യക്ഷമായത് പുത്രനാണ് പിതാവല്ലെന്ന് പറയും ആ പുത്രൻ ദൈവമാണെന്ന് പറയും ആ ദൈവം ഈ പ്രത്യക്ഷനായ ദൈവം തന്നെയാണോ സ്വർഗത്തിലെ പിതാവായ ദൈവം നിങ്ങൾ പറയും അല്ല എന്ന് പറയും പരിശുദ്ധമായ ദൈവം തന്നെയാണോ പിതാവായ ദൈവം പരിശുദ്ധമായ വ്യക്തിയുടെ ആരും ലഭിക്കുന്നത് വ്യക്തി ബൈബിളില്ല പരിശുദ്ധമായ എന്ന വ്യക്തി എന്നൊരു ബൈബിളിൽ പിതാവായ വ്യക്തി എന്ന് ബൈബിളിൽ പിതാവായ ദൈവം ഒന്നും അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണോ യേശുക്രിസ്തു എന്ന മനുഷ്യനായിട്ട് വന്നത് പിതാവായ ദൈവം തന്നെ അല്ലെങ്കിൽ യേശു ദൈവമാണെങ്കിൽ രണ്ട് ദൈവമായി എന്ന് സംബന്ധിച്ചേ പറ്റൂ നിങ്ങളും ഇനി ഇടക്കിടക്ക് ഒരു ദൈവം ഒരു എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കാനാണോ പിതാവായ ദൈവമല്ല പുത്രനായ ദൈവം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ദൈവം ഒരതു എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കാനാണോ ഇവിടുത്തെ ചോദ്യം എന്താ ഒരു മനുഷ്യൻ ഭൂമിയിൽ യോർധാനിൽ സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നു യോർധാനിൽ നിന്ന് പൊങ്ങി വരുന്നു ആത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേലേക്ക് ഇറങ്ങി വരുന്നു പിതാവായ ദൈവം നീ എൻ്റെ പുത്രൻ നീ ഇനി ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കുന്ന യേശു ദൈവമാണോ ആ ഈ വരുന്ന അരിശുദ്ധാമാവാണോ ഈ അദൃശ്യനായ ഏകദൈവം മുകളിലിരിക്കുന്ന പിതാവണോ മൂന്നും മൂന്നാണെന്നാണ് നിങ്ങൾ പറയുന്നത് പിതാവല്ല പുത്രൻ പുത്രനല്ല പരിശുദ്ധാമാവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ ചോദ്യം നിങ്ങൾക്ക് വരുന്നത് ഇതിലാരാണ് അക്ഷയനും അദൃശ്യനുമായി ഏകദൈവം ഇതിലാണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരുന്നത് ഈ മൂന്നാളുകളും വ്യത്യസ്തരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അല്ലാതെ യേശു എന്ന ദൈവം തന്നെയാണ് പിതാവെന്ന ദൈവം നിങ്ങൾ പറഞ്ഞാൽ നമ്മളൊന്നും തർക്കമില്ല പിതാവായ ദൈവം തന്നെയാണ് നിങ്ങളുടെ പുത്രനായ ദൈവം നിങ്ങൾ പറഞ്ഞാൽ നമ്മളൊന്നും തർക്കമില്ല കാര്യം യേശുവിന്റെ പിതാവായ ദൈവം യേശു തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ തർക്കം ഒന്നിനാ പിതാവായ ദൈവം തന്നെയാണ് പുത്രം എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ പിതാവായ ദൈവം തന്നെയാണ് പരിശുദ്ധാമ ദൈവം എന്ന് പറഞ്ഞാൽ തർക്കത്തിന്റെ ആവശ്യമില്ല നിങ്ങൾ പറയുന്ന പിതാവായ ദൈവം അല്ല പരിശുദ്ധാമ ദൈവം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങൾ ദുരുപദേശം പറഞ്ഞാലേ ഞങ്ങൾ എതിർക്കുള്ളൂ നിങ്ങൾ സത്യപദേശം പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കില്ല അപ്പൊ ഈ പറഞ്ഞ എന്ത് അബദ്ധമാണ് താങ്കൾ പറയുന്നത് അതിൽ പ്രത്യക്ഷനായത് യേശു മാത്രമാണ് വാക്യവും മാത്ര ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ ആരും ഒരു കണ്ടല്ലോ പക്ഷെ യേശുനോക്കും പുത്രാം ദൈവത്തെ കണ്ടിട്ടുണ്ട് പിതാവാൻ ദൈവത്തെ കണ്ടിട്ടില്ല ചിതാവ് ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷെ പുത്രം ദൈവത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ദൈവത്തെ ആ ഒരു നാളെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴാണ് അബദ്ധം കൊടുക്കുക അപ്പൊ പുത്രാം ദൈവം ഈ പറയുന്ന ദൈവമല്ലേ അല്ലേ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ പുത്രനെ വെളിപ്പെടുത്തി അന്ന് മുതലാണ് പിതാവിനെ നമ്മൾ ഇവിടെ ഈ പറയുന്ന പുത്രൻ എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണെന്ന് ഞങ്ങൾ പറയുന്നത് പക്ഷെ ഇവര് പറയുന്ന അങ്ങനെയല്ല അദൃശ്യനായ ദൈവത്തിൽ മൂന്ന് വ്യത്യസ്ത വ്യക്തികളുണ്ട് അതിൽ ഒരു വ്യക്തി ഇങ്ങോട്ട് ഇറങ്ങി വന്ന അപ്പൊ അദർശന ദൈവത്തിൽ എത്ര വ്യക്തികളുണ്ട് അദർശ്യനായ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് അതിൽ ഒരു വ്യക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അപ്പൊ അദർശന ദൈവത്തിൽ എത്ര വ്യക്തികളുണ്ട് രണ്ട് വ്യക്തികളോ അതിൽ പരിശുദ്ധാമത്തെ ഇങ്ങോട്ടും വന്നു അപ്പൊ മൊത്തം അദർശന ദൈവത്തിൽ എത്ര വ്യക്തികളുണ്ട് ഒരു വ്യക്തിയോ അപ്പൊ ചില സമയത്ത് ഒരു വ്യക്തിയായി തീരുന്നു ദൈവം ചില സമയത്ത് മൂന്ന് വ്യക്തികളാകുന്നു ചില സമയത്ത് ഒരു രണ്ട് വ്യക്തികളായിരുന്നു ഇങ്ങനെ ആച്ഛാദനമുള്ളവനല്ല ദൈവം ദൈവം ഗതി ഭേദത്തോളം ആച്ഛാദനം ഇല്ലാത്ത അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിനു തന്നെ താൻ മാത്രം അമർത്യതയുള്ളവനാണ് ദൈവം അവൻ മാത്രമാണ് ഏക ഒരേ ഒരു ദൈവം ദൈവം ഒരുവനല്ലോ എന്നാണ് വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് പേരിൽ ഒരുവനാണെങ്കിൽ യേശുവായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ അദൃശ്യ ദൈവത്തിന്റെ എത്ര പേരായി പേരോ ഒരാളല്ലേ ആവുകയുള്ളൂ അപ്പൊ മാറ്റം വരുന്ന അപ്പൊ തൃത്തത്തിൽ ഒന്നും ദൈവത്തിൽ ചിലപ്പോഴൊക്കെ 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 ഒരു ഒരു ദൈവമേ ഉള്ളൂ രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് ി ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അദൃശ്യ ദൈവമാണ് അതിൽ മൂന്ന് വ്യക്തികളുണ്ട് അതിൽ ഒരാള് മാത്രമാണ് പ്രത്യക്ഷമായ ഇപ്പൊ അദൃശ്യ ദൈവത്തിൽ എത്ര പേര് രണ്ടുപേര് പരിശുദ്ധ പ്രാവായിട്ടും വന്നു അപ്പൊ അദൃശ്യ ദൈവത്തിൽ ഒരാളേ ഉള്ളൂ ഇപ്പൊ ദൈവം അപൂർണനായി മൂന്ന് പേരുള്ള ദൈവത്തിൽ ഇപ്പൊ ഒരു വ്യക്തിയേ ഉള്ളൂ സാധാരണ മൂന്ന് വ്യക്തികളാണ് ദൈവത്തിലുള്ള അതിൽ ഇപ്പൊ ഒരു വ്യക്തിയേ ഉള്ളൂ ബാക്കി രണ്ട് വ്യക്തികൾ എങ്ങാണ്ടൊക്കെ പോയി അവര് രണ്ടിപ്പോ ദൈവമല്ലാതായിത്തീർന്നു എന്തൊരു ഉപദേശമാണ് എൻ്റെ പാസ്റ്ററേ ദൈവത്തിന് അദൃശ്യ ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ എഴുന്നേച്ചു അതിലൊരാൾ എഴുന്നേറ്റ് പോയി മറ്റേ എഴുന്നേറ്റ് പോയി ബാക്കി ഒരാൾ മാത്രം ഇരിക്കുന്നു അദൃശ്യ ദൈവം എന്ന് പറയുന്നവരുടെ സ്ഥാപനമല്ലോ ആണോ നിങ്ങളുടെ എന്തൊരു അബദ്ധമാണ് നിങ്ങൾ പറയുന്നത് ദൈവം എന്ന് പറയുന്നവരെ സ്ഥാപനമാണോ ഒരാൾ ഇരിക്കുന്നു മൂന്ന് പേരിലും രണ്ടുപേർ എഴുന്നേറ്റ് പോയപ്പോൾ പിന്നെ അദൃശ്യ ദൈവമായിട്ട് ഒരാളേ ഉള്ളൂ അല്ലാത്തപ്പോൾ അദൃശ്യ ദൈവമായിട്ട് മൂന്ന് പേരുണ്ട് എൻ്റെ പൊന്ന് പാസ്റ്ററേ എന്ത് അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അദൃശ്യ ദൈവത്തിൽ മൂന്ന് പേര് ഇരുന്നേച്ചു അതിൽ രണ്ടുപേരും ഒരാൾ പ്രത്യക്ഷനായി ഒരാൾ പ്രാവായിട്ട് ഇങ്ങു പോകുന്നു ബാക്കി ഒരാൾ മാത്രം ഇപ്പൊ ഉള്ളതെന്നൊക്കെ പറയുന്നത് എന്ത് അബദ്ധമാ ശരിക്കും ശരിക്കും എന്തോരം നിങ്ങൾ തിണട്ടിക്കാരുന്നു ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളാണ് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം ദൈവത്തെ കുറിച്ച് ചിലപ്പോ ഒരു വ്യക്തി രണ്ട് വ്യക്തി മൂന്ന് വ്യക്തി എന്ന് അങ് പുള്ളി സമ്മതിക്കാ ഞങ്ങൾ അങ്ങനെ എന്നാ കരുതുന്നു ചിലപ്പോൾ ദൈവത്തിൽ ഒരു വ്യക്തിയുള്ളൂ ചിലപ്പോൾ രണ്ട് വ്യക്തികളുണ്ട് ചിലപ്പോൾ മൂന്ന് വ്യക്തികളുണ്ട് ഞാൻ നിങ്ങൾ സത്യക്കലായിട്ട് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാ കരുതുന്നു എന്ന് എൻ്റെ പൊന്ന് ചർച്ച് ഓഫ് ഗോഡെ ഇങ്ങനെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവം എന്നുള്ളത് ചിലപ്പോൾ രണ്ട് വ്യക്തി ഉണ്ടാവും ചിലപ്പോൾ ഒരു വ്യക്തി ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് വ്യക്തികളുണ്ടാവുമെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ വ്യക്തികളുടെ എണ്ണം മാറുന്നൊരു സംഭവം ഒരു പ്രശ്നം ഇന്ന് രാഷ്ട്രീയ പാർട്ടി വല്ലതാണോ ചിലപ്പോൾ പത്ത് പേരുണ്ടാവും ചിലപ്പോൾ രണ്ടാളുണ്ടാവും ചിലപ്പോൾ മൂന്ന് പേരുണ്ടാവും ഇത് എന്തുമായത് ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി സമ്മേളനം വല്ല ആണോ ചിലപ്പോ ആയിരം പേരായിരിക്കും ചിലപ്പോൾ പതിനായിരം പേരായിരിക്കും ചിലപ്പോ പേര് മാത്രം ഉണ്ടാവുന്ന പാർട്ടി പോലെ സഭാ മീറ്റിംഗ് വല്ലതും ആണോ ചിലപ്പോ രണ്ട് പാസ്റ്റർമാരുണ്ടാവും ചിലപ്പോ ഒരു പാസ്റ്ററെ പൊന്ന് മാസ്ട്രേ ഇതുപോലുള്ള ദുരുപദേശമൊക്കെ ഒന്ന് വിട്ടുകൂടെ സത്യ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ ഈ ദുരുപദേശം പറഞ്ഞെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ചിലപ്പോ പിതാവേ ഉള്ളൂ പുത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവേ ഉള്ളൂ ഞാൻ തന്നെ ദൈവം മനുഷ്യരെ

ഈ ദൈവമാണോ ആണോ മുന്നിൽ വരുന്ന ദൈവമാണോ ആ മോളി ഇരിക്കുന്ന ദൈവങ്ങൾ അല്ലെ മോളിയിരിക്കുന്ന ദൈവം അല്ലല്ലോ അപ്പം പിന്നെ മൊത്തം എത്ര ദൈവമായി രണ്ട് ദൈവങ്ങളോ പാസിന്റെ മുന്നിൽ പുത്രൻ ദൈവമായിട്ട് വന്നു എന്നിരിക്കട്ടെ അപ്പഴും പിതാവും പരിശുദ്ധാമാവും അവിടെ ഉണ്ടല്ലോ പാസിന് മുന്നിൽ വന്ന ആൾ ദൈവമാണെന്ന് വാസ സംഭവിക്കുന്നു ആ ദൈവം തന്നെയാണോ മോളിരിക്കുന്ന പിതാവും പരിശുദ്ധാമാവോ പാസ്സ എന്ന് പറയുന്നു ആ ദൈവം തന്നെ അല്ലെന്നാണ് പറയുന്നത് അപ്പം പിന്നെ അപ്പം രണ്ട് ദൈവങ്ങളില്ലേ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഈ ഒരു ദൈവം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് നാട്ടാരെ പറ്റിക്കണമില്ലാന്ന് ഞാൻ ചോദിച്ചത്

എന്ത് എന്ത് ബഹുത്വമാണ് നിങ്ങൾ പറയുന്നത് ബഹുദൈവ വിശ്വാസമാണ് ബഹുത്വമല്ല അതായത് ഒരാളുടെ അടുക്കൽ പുത്രൻ ദൈവമായിട്ട് വന്നാൽ വേറെ രണ്ട് ആ ദൈവത്തിൽ അവിടെ വേറെ ദൈവങ്ങളുണ്ട് പിതാവും പരിശുദ്ധാമോ അവിടെ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന പുത്രൻ എന്ന് പറയുന്ന ദൈവം അല്ലല്ലോ പിതാവും ദൈവമായിട്ട് പുത്രം വരുമ്പോൾ ആ ദൈവം അല്ലല്ലോ പിതാവ് അപ്പോൾ പിതാവ് ദൈവം ആവുമ്പോൾ മുകളിലൊരു ദൈവം ഇരിക്കുന്നു ഭൂമിയിലൊരു ദൈവം ഇരിക്കുന്നു മൊത്തം എത്ര ദൈവമായി നിങ്ങൾക്ക് രണ്ട് ദൈവങ്ങൾ ഇതല്ലേ തൃത്വം ബഹുദൈവ വിശ്വാസമാണ് വിജാതീയമാണ് ക്രിസ്തീയം അല്ലാതെ ഞങ്ങളൊക്കെ തൊണ്ട കെട്ടുമാറ പറയുന്നത് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇവിടെ മൂന്ന് പേരിൽ ആരെയും എന്ന് വിളിക്കാം നമ്മുടെ മുന്നിൽ പിതാവായിരിക്കും ചിലപ്പോൾ ദൈവമായിട്ട് വരുന്നത് അപ്പോൾ ആ നിങ്ങളുടെ മുന്നിൽ വരുന്ന ദൈവമല്ല മുകളിൽ ഇരിക്കുന്ന പുത്രം പരിശുദ്ധാമാവും എന്നാൽ അവരും ദൈവം അപ്പോൾ എത്ര ദൈവമായി മുമ്പിൽ ദൈവം മുകളിൽ രണ്ട് ദൈവങ്ങൾ മൊത്തം മൂന്ന് ദൈവങ്ങൾ എന്റെ പൊന്ന് വാസ്ര ഇത് ബഹുദൈവ വിശ്വാസമാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് സഭ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ഏകദൈവ വിശ്വാസികളാണെന്ന് നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് സഭ ബഹുദൈവ വിശ്വാസമാണ് ഔദ്യോഗികമായിട്ട് പ്രതിനിധി ഇവിടെ പഠിപ്പിക്കുന്നത് ഇത് എന്ത് ചർച്ച് ഓഫ് ഗോഡ് ബഹുദൈവ വിശ്വാസികളുടെ സഭയാണെന്ന് സ്വന്തം പ്രതിനിധി തുറന്നു സമ്മതിക്ക ഇവിടെ സത്യം ബഹുദൈവ വിശ്വാസമാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്റെ പൊന്ന ഭാഷ ബൈബിൾ വിശ്വസിച്ചാൽ ഏകദൈവ വിശ്വാസികളെന്ന് പറഞ്ഞത് പരിഹരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഏകദൈവ വിശ്വാസികളായിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ ബഹുദൈവ് വിശ്വാസമായി പോകാനെ ബൈബിൾ അറിവില്ലാത്തതുകൊണ്ട് ദൈവം ബഹുദൈവാണ് പറയുന്നത് അത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ദൈവം എന്ന് പറയുമ്പോ അപ്പൊ പിതാവ് മാത്രമല്ല അപ്പൊ പുത്രം പരിശോധിച്ചാതായി തീരുന്നു ദൈവം എന്നുള്ളത് പിതാവ് മാത്രമാണ് അപ്പ ദൈവം എന്ന് പറയുന്നത് പിതാവിനെ മാത്രമാണ് അപ്പോൾ പുത്രൻ പരിശിദ്ധാകുമ്പോൾ അപ്പൊ ദൈവം അപ്പോൾ ചില സമയത്ത് മാത്രം ദൈവമായിരിക്കും ചില സമയത്ത് ദൈവം അല്ലാതിരിക്കുകയും ഒരു പ്രത്യേക പ്രതിഭാസമാണോ തൃത്ത ദൈവം പക്ഷേ ബൈബിളിൽ ദൈവമെന്ന് പറയുന്നത് അവൻ നിത്യനായ ദൈവമാണ് മാറ്റമില്ലാത്തവനാണ് ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തവനാണ് അദൃശ്യനും അക്ഷയനും നിത്യരാജവുമായി പിതാവായി ഏക ദൈവത്തിന് തന്നെ അവൻ അവൻ മാത്രമാണ് സത്യദൈവം എന്ന് ബൈബിൾ വിവക്ഷിക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ പിന്നെ രണ്ട് ദൈവത്തിൽ രണ്ട് വ്യക്തികളേ ഉള്ളൂ പിന്നെ കുറച്ച് ചില സമയത്തൊക്കെ ഒരു വ്യക്തിയേ ഉള്ളൂ അപ്പം ദൈവം ഇങ്ങനെ സിംഗ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വ്യക്തിയുള്ള ആവുമ്പോൾ മറ്റു സമയത്ത് ആ പുത്രനും പരിശുദ്ധമാകുമ്പോൾ ദൈവം അല്ലാതിരിക്കുക അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളായിരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ചിന്തിച്ചു നോക്കുക ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ദുരുപദേശം ആദ്യം പറഞ്ഞ ദൈവത്തിലാണ് മൂന്ന് വ്യക്തികളെന്ന് ഇപ്പൊ പറയുക അതിൽ ഓരോ വ്യക്തിയെയും ദൈവം ഒന്ന് വിളിക്കുന്നു ഈ ദൈവം എന്ന് പറയുന്നത് എന്താ ദൈവത്തിൽ മൂന്ന് വ്യക്തികളാണെങ്കിൽ അതിൽ ഓരോ വ്യക്തിയും ദൈവം എന്ന് വിളിച്ചാൽ ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടാവണ്ടേ മൂന്ന് വ്യക്തികളുള്ള ഒന്നിനാണ് ദൈവമൊന്നും വിളിക്കാൻ പാടുള്ളൂ എങ്കിൽ പിതാവിനെ ദൈവം ഒന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ പിതാവിൽ മൂന്ന് വ്യക്തികളില്ലല്ലോ അതെ ദൈവത്തിലാണ് മൂന്ന് വ്യക്തി നിങ്ങളിപ്പോൾ വീടിനകത്ത് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടാകുമോ നിങ്ങൾ മൂന്നാളുകൾ ഒരു വീടിനകത്ത് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടെന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾ ഒരാളെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീട് പുറത്തേക്ക് വന്നാണോ പറയുന്നത് വീട്ടിൽ ഒരു വ്യക്തി പുറത്തേക്ക് വന്നു എന്ന് പറയും അപ്പോൾ ദൈവത്തിനകത്ത് മൂന്ന് വ്യക്തികളാണെങ്കിൽ അതിൽ ഒരു വ്യക്തി പുറത്തേക്ക് വന്നാൽ ആ ഒരു വ്യക്തി വന്നെന്ന് പറയാല്ല അല്ലാതെ ദൈവം വന്നു എന്ന് എങ്ങനെ പറയുന്നേ എന്താ അബദ്ധവാസയെ പറയുന്നത് നിങ്ങൾ മൂന്ന് പേർ ഒരു വീടിനകത്തുണ്ടെങ്കിൽ മൂന്ന് വ്യക്തികൾ ഒരു വീടിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനകത്ത് മൂന്ന് വ്യക്തികൾ ഒരു വീടിനകത്ത് മൂന്ന് വ്യക്തികളാണെങ്കിൽ അതിൽ ഒരു വ്യക്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീട് പുറത്തേക്ക് വന്നെന്ന് പറയാൻ ആളൊക്കെ തലക്ക് പരാതാണോ അപ്പോൾ ഇതൊക്കെ എന്ത് ഉപദേശമാണ് ഇതൊക്കെ ദുരുപദേശമാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് ചില സമയത്ത് പുത്രം മാത്രമേ ദൈവം ചില സമയത്ത് പിതാവ് മാത്രം ദൈവം ചില സമയത്ത് പരിശുദ്ധ മാത്രം ദൈവം ആ സമയത്ത് ദൈവം എന്ന് വിളിക്കുന്ന പിതാവിനെ മാത്രമാണ് ആ സമയത്തെ അപ്പം അല്ലാസമയത്ത് പിതാവിനെ ദൈവമൊന്നും വിളിക്കാറില്ല ഇവർ അപ്പോൾ ഇതുപോലുള്ള ദുരുപദേശമാണ് ഈ ചർച്ച് ഓഫ് കോഡ് സഭയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയിലൂടെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ദുരുപദേശം വിട്ട് ബഹുദൈവ വിശ്വാസം വിട്ട് വിശ്വാസികൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വരിക നിങ്ങൾ സഭമാറാനല്ല പറയുന്നത് നിങ്ങൾ സത്യം മനസ്സിലാക്കിയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കാനാണ് ഞങ്ങൾ പറയുന്നത് അതായത് ദൈവം ഒരുവനേ ഉള്ളൂ ആ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായത് ആ ദൈവം തന്നെയാണ് പരിശുദ്ധയാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അല്ലാതെ നമുക്ക് മൂന്ന് ദൈവങ്ങളില്ല ചിലപ്പോഴൊക്കെ മൂന്ന് വ്യക്തികളുള്ള ദൈവം ചിലപ്പോഴൊക്കെ ഒരു വ്യക്തിയുള്ള ദൈവം ഇതിൽ ആരാപ്പം സത്യദൈവം മൂന്ന് വ്യക്തികളുള്ളതാണോ സത്യദൈവം ഒരു വ്യക്തികളിലാണോ സത്യദൈവം മൂന്ന് വ്യക്തിയുള്ള ആളാണ് സത്യദൈവമെങ്കിൽ ത്രീക ദ ദൈവം സത്യദൈവോ അപ്പം ഇതാവുമ്പോൾ എത്ര പരിചിതാവും ദൈവമില്ലാന്ന് വരും കാര്യം ഒരു വ്യക്തി ദൈവം ഒരു വ്യക്തി മാത്രമുള്ള ദൈവം അങ്ങനെ ദൈവമാവുന്നേ ചിലപ്പോഴൊക്കെ ദൈവത്തിൽ ഒരു വ്യക്തി മാത്രമാണെന്ന് ചിലപ്പോഴൊക്കെ മൂന്ന് വ്യക്തികളാണെന്ന് അപ്പോൾ ഏതാ സത്യദൈവം മൂന്ന് വ്യക്തികളുള്ള ദൈവമാണോ ഒരു വ്യക്തിയുള്ള ദൈവമാണോ സത്യദൈവം പല ദൈവങ്ങളായില്ലേ മൂന്ന് വ്യക്തികളുള്ള ദൈവമുണ്ട് ഒരു വ്യക്തി മാത്രമുള്ള മൂന്ന് ദൈവവും ഉണ്ട് അപ്പോൾ മൊത്തം നാല് ദൈവങ്ങളായി ഇവർക്ക് അതായത് മൂന്ന് വ്യക്തികളുള്ള ഒരു ദൈവം പിന്നെ ഓരോരുത്തരും ദൈവമായിട്ട് പുറത്തേക്ക് പുറത്തേക്കെങ്ങ് വരും അപ്പോൾ ഓരോ ദൈവങ്ങളായി അപ്പം പിതാവ് മാത്രം ദൈവമായിട്ടിരിക്കുക എന്നിടത്ത് പുത്രനും പരിശുദ്ധാഭാവും രണ്ട് വ്യക്തികളുള്ള ഒരു ദൈവം പിന്നെ പിതാവ് എന്നൊരു ദൈവം പുറത്ത് വന്നതിന്ന് നമ്മളോട് സംസാരിക്കും ഇപ്പം മൊത്തം എത്ര ദൈവമായി രണ്ട് വ്യക്തികളുള്ളൊരു ദൈവം ഒരു വ്യക്തിയുള്ള മറ്റൊരു ദൈവം എന്ത് വിഡ്ഢിത്തരമാണ് ഇത് ശരിക്കും വിഡിത്തരം ഇത് കളിയാക്കുമല്ലോ ഞാൻ സത്യസന്ധമായിട്ട് പറയാ നിങ്ങൾ പറയുന്നത് ഒന്നാം തരം നമ്പർ വൺ വിഡ്ഢിത്തരമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കേട്ട നാല് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും രണ്ട് ചോദ്യങ്ങൾ ഭാഷ കൊടുത്തോടും ചർച്ച ഓഫ് കോണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടത് ഇതിൽ നിന്ന് മനസ്സിലായത് ട്രിനിറ്റി സത്യമാവണമെങ്കിൽ യേശുവിന് ഭ്രാന്തണ്ടാവണം ട്രിണറ്റി സത്യമാണെങ്കിൽ പരിശുദ്ധ അമ്മ സത്യദൈവം ആയിരിക്കരുത് ട്രിണറ്റി സത്യ സത്യമാണെങ്കിൽ ദൈവം എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ മൂന്ന് വ്യക്തികളുള്ളതും ചിലപ്പോഴൊക്കെ ഓരോ വ്യക്തികളുള്ളതും അങ്ങനെ പലപ്പോഴൊക്കെ മാറി മാറി വരുന്നതായിരിക്കണം ദൈവം ട്രിനറ്റി സത്യമാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് വ്യക്തികളുള്ള ദൈവം ഉണ്ടാകും ഈ പിതാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ ദൈവമായിരിക്കും പിന്നെ അപ്പുറത്തുള്ളത് അപ്പോൾ ഒരു വ്യക്തിയുള്ള പിതാവെന്ന ദൈവം ഇവിടെയും രണ്ട് വ്യക്തികളുള്ള ടുവേക ദൈവം അപ്പുറത്തും ഉണ്ടാകും എപ്പോഴും ത്രീ ഏക ദൈവം അല്ല ചിലപ്പോഴൊക്കെ ത്രീ ഏക ദൈവം ചിലപ്പോഴൊക്കെ ടു ഏക ദൈവം ചിലപ്പോഴൊക്കെ ഒരേക ദൈവം ഇങ്ങനെയാണ് ഇവരുടെ ദൈവങ്ങൾ ഇതൊന്നും സത്യമല്ലാത്തതുകൊണ്ടാണ് എട്ടനുട്ടി സത്യമല്ല അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്റ്റിന് നാമത്തിൽ എന്റെ നന്ദിയും സ്നേഹവും സ്നേഹമെന്നൊന്നും അറിയിക്കുന്നു ഇതിന്റെ അടുത്ത ഭാഗം അതായത് അടുത്ത നാല് ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു ദിവസം വരും അതുവരെ നിങ്ങളെല്ലാവരും ആഹ് ഇത് കാണുക കണ്ട എല്ലാവർക്കും ഇതിനുവേണ്ടി സമയം ചിലവഴിച്ച എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കും അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച എഫാത്തക്കും ഇതിനുവേണ്ടി പ്രതിനിധി അയച്ച ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്ബാൽ മുളക്കിഴ സഭ അയക്കും അതിൻ്റെ ഓവർ സിയർ പാസ്റ്റർ സണ്ണിക്കുട്ടിക്കും അതുപോലെ തന്നെ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫിനുള്ള പ്രത്യേക നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അടുത്ത ആഴ്ച മുസ്ലിം മതപ്രചാരകരുടെ ക്രിസ്ത്യാനികൾക്കെതിരെ അവർ പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി ക്രിസ്തീയ മറുപടിയുമായിട്ട് വരുന്നുണ്ട് കാണുക ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി ഗുഡ് നൈറ്റ്